അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സലഫി സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആഗമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി അവസാന നിമിഷം വരെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മൻഹജു സലഫ് അഥവാ സലഫുകളുടെ, മുൻഗാമികളുടെ പാത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും നാം കേട്ടിട്ടുള്ള, കേൾക്കാൻ സാധ്യതയുള്ള ഒരു പദവും ഒരു വിഷയവുമാണിത്. എന്നിരുന്നാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതൊരിക്കൽ കൂടി വിശദീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളൊക്കെ സലഫികളാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ സലഫിന്റെ മാർഗം നമ്മളൊക്കെ പൂർണ്ണമായി പിന്തുടരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് യാതൊരു വ്യതിയാനവും സംഭവിക്കുന്നില്ല, നമ്മൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന ഒരു അന്ധവിശ്വാസം. അങ്ങനെ പറയാൻ കാരണം മൊത്തത്തിൽ അങ്ങനെ വിശ്വസിച്ചതാണ് പലരും, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയൊരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താനോ നമ്മുടെ വിശ്വാസങ്ങളെപ്പറ്റിയും ആചാരങ്ങളെപ്പറ്റിയും സ്വഭാവ നിലപാടുകളെപ്പറ്റിയുമൊക്കെ ഒന്നുകൂടി വിലയിരുത്താനോ നമ്മൾ പലപ്പോഴും തയ്യാറാവാറില്ല. എന്നാൽ അങ്ങനെ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമ്മൾ എന്തുകൊണ്ട് സലഫികളായി, എന്തൊക്കെയാണ് സലഫിയത്തിന്റെ അടയാളങ്ങളായി നമ്മുടെ ജീവിതത്തിലുള്ളത്, ഇനി എന്തൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്, ഉള്ളതിൽ സലഫിയത്തിന് വിരുദ്ധമായ വല്ലതുമുണ്ടോ, തിരുത്തേണ്ട വല്ല കാര്യങ്ങളുമുണ്ടോ, പഠിക്കേണ്ടതുണ്ടോ, അറിയേണ്ടതുണ്ടോ, അന്വേഷിക്കേണ്ടതുണ്ടോ, പണ്ഡിതന്മാരുമായി ബന്ധപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ, ഏ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരാവശ്യമല്ല, ഞങ്ങൾ നൂറേ നൂറ് സലഫിയത്തിലാണ് എന്ന് നമ്മളൊരിക്കലും പറയാൻ പാടില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, അറിവ് കുറഞ്ഞവരാണ്, വീണ്ടും വീണ്ടും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ജനിച്ചവരാണ്. സലഫു സാലിഹുകളുടെ കാലം കഴിഞ്ഞിട്ടും 1000-ലേറെ കൊല്ലം കഴിഞ്ഞ് ജനിച്ചവരാണ്. അറിവിൽ നിന്നും അകന്ന, അറിവാളന്മാർ കുറഞ്ഞ ഒരു നാട്ടിൽ ജനിച്ചവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. സ്വാഭാവികമായും നമുക്ക് കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം, ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താം, പരിശോധിക്കാം എന്ന ഒരു നിലപാടാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാവേണ്ടത്.
എനിക്ക് ആമുഖമായി അതാണ് പറയണം എന്ന് തോന്നിയത്. ഇനി ഞാൻ നിങ്ങളെ നമ്മുടെ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സലഫ് സാലിഫുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ, സലഫ് എന്ന വാക്കിനർത്ഥം മുൻഗാമികൾ എന്നാണ്. സലഫ എന്ന് പറഞ്ഞാൽ മലാ, കഴിഞ്ഞുപോയി എന്നാണ് അർത്ഥം. ഖുർആനിൽ തന്നെ 8 സ്ഥലത്ത് സലഫ എന്ന വാക്ക് വന്നിട്ടുണ്ട്. പലിശ വിരോധിച്ചതിനെ പറ്റി പറയുന്നിടത്ത് ജാഹിലിയത്തിലെ ചില ആചാരങ്ങൾ നിരോധിച്ചുകൊണ്ടിറങ്ങിയ ആയത്തുകളിലൊക്കെ ഇല്ലാമ ഖദ് സലഫ്, കഴിഞ്ഞുപോയതൊഴികെ. മുമ്പ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് കുറ്റമില്ല, ഇനി നിങ്ങൾ ചെയ്യരുത് എന്ന് സൂചിപ്പിക്കുന്നിടത്ത് സലഫ എന്ന വാക്ക് കഴിഞ്ഞുപോയത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലും സലഫ് എന്ന വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറഞ്ഞൊരു വാക്ക്, എനിക്ക് ശേഷം ആദ്യമായി മരിക്കുന്നത് നീയായിരിക്കും. ഞാമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമി, ഞാൻ ആദ്യം പോകുന്നു, നീ വഴിയെ വരുന്നു, അപ്പൊ ഞാൻ നിന്റെ മുൻഗാമിയാണ്, ഞാൻ നിനക്ക് ഏറ്റവും നല്ല മുൻഗാമിയാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, മകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെയൊക്കെ മുൻഗാമി എന്ന അർത്ഥത്തിലാണ് സലഫ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സലഫ് സാലിഹ് എന്ന് പറയുമ്പോ ഒന്നുകൂടി വിശേഷപ്പെട്ട അർത്ഥം അതിനുണ്ട്. മുൻകഴിഞ്ഞു പോയവർക്ക് എല്ലാവർക്കും സലഫ് സാലിഹുകൾ എന്ന് പറയില്ല. അപ്പൊ നമ്മളൊക്കെ 500 കഴിഞ്ഞാൽ സലഫ് സാലിയായി മാറുമോ? 500 കഴിഞ്ഞുള്ള ഒരു പറയാണ്, 500 മുമ്പ് ജീവിച്ച ഇന്ന ആള് അദ്ദേഹം സലഫ് സാലിയായിരുന്നു. ഭാഷാപരമായി ശരിയായിരിക്കാം, ഒരുപക്ഷെ ഒരാൾ നന്നായി ജീവിച്ച മുൻഗാമിയാകാം. പക്ഷേ അസ്സലഫു സാലിഹ് എന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെ സാങ്കേതിക പ്രയോഗത്തിൽ ഉൾപ്പെടുന്നവർ ആദ്യത്തെ 3 തലമുറ മാത്രമാണ്. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ തലമുറയാണ്. ഏതാ? റസൂലിന്റെ തലമുറ, സഹാബികൾ, പിന്നെ അവര് തുടർന്നു വരുന്നവർ, അതാരാ? താബിഉകൾ, സഹാബികൾ എന്ന് നേരിട്ട് ദീന് പഠിച്ച ആളുകൾ, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ, താബിഉകൾ എന്ന് നേരിട്ട് ദീന് പഠിച്ച തബഉ താബിഉകൾ. ഈ 3 തലമുറകൾക്കാണ് അസ്സലഫു സാലിഹ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അവരുടെ മാർഗം പിന്തുടരുന്നവർ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സലഫികൾ എന്ന് മലയാളത്തിലും സലഫിയൂൻ എന്ന് അറബിയിലും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ ചിന്താധാര തന്നെയാണ് സലഫികൾ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആരാ? മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിലകൊള്ളുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് തന്നെയാണ് അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന വിഭാഗം. 73 വിഭാഗമായി എന്റെ ഉമ്മത്ത് ഭാവിയിൽ വിഘടിച്ചു പോകും, എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ. ആ വിഭാഗമാണ് ഞാനും എന്റെ സഹാബികളും നിലകൊണ്ട മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവരാണ് അൽ ഫിർഖത്തുൻ നാജിയ. അതുപോലെ തന്നെ ഖിയാമം വരെയും എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നവരായും സത്യത്തിന്റെ മേൽ വിജയം വരിക്കുന്നവരായും ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖി, അവരെ ഉപദ്രവിക്കുന്നവർക്കോ അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഖിയാമം വരെയും. അവരാണ് ആ തായിഫത്തുൽ മൻസൂറ, പടച്ചവന്റെ സഹായം കിട്ടുന്ന വിഭാഗം. ഈ പറഞ്ഞതൊക്കെ ഒരു ആദർശക്കാരെ പറ്റിയാണ്. തായിഫത്തുൽ മൻസൂറ എന്ന് പറഞ്ഞാലും അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാലും അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാലും സലഫിയൂൻ സലഫികൾ എന്ന് പറഞ്ഞാലും സലഫ് സാലിഹ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ ആശയ ആദർശമുള്ളവർ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള പോലെ, വേറെ ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ, സലഫി എന്ന പ്രയോഗം ഏതെങ്കിലും സംഘടനകൾ ഉണ്ടാക്കിയതല്ല. ഞങ്ങൾ സലഫികളാകുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപിച്ച ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് മാത്രം ഒരാൾ സെലഫി ആകൂല, മെമ്പർഷിപ്പ് എടുക്കാത്തത് കൊണ്ട് ഒരാൾ സെലഫി അല്ലാതാവൂല. മെമ്പർഷിപ്പ് എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതൊക്കെ ആളുകളുടെ സൗകര്യം പോലെയാണ്. സംഘടനാ ചട്ടവട്ടങ്ങൾക്ക് അതിന് സമയവും സന്ദർഭമൊക്കെ ഉള്ള ആളുകൾ ആ പ്രദേശത്തെ സംഘടനാ പ്രവർത്തകരുമായി യോജിച്ച്
അവരെ രീതികളോടൊക്കെ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവരെ മെമ്പർഷിപ്പ് എടുക്കുള്ളൂ. അല്ലാത്ത ആളുകൾ പറയും, ഞാൻ നിങ്ങൾ ആദർശക്കാരൻ തന്നെയാണ്, എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും വേണ്ട, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ സഹകരിക്കാം എന്ന് പറഞ്ഞൊരു മാറി നിന്നാലും അയാളുടെ സലഫിയത്തിന് കോട്ടൊന്നും സംഭവിക്കൂല. സംഘടന വേണമെന്ന് പറയുന്ന ആളുകൾക്കും അങ്ങനെ വാദമില്ല, ഒരാൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ സലഫി ആവൂല എന്ന് അവർക്കും വാദമില്ല. അപ്പൊ അതുകൊണ്ട് സലഫി എന്ന പ്രയോഗം സലഫുകളുടെ മാർഗം, സലഫ് സാലിഫുകളുടെ മാർഗം അംഗീകരിച്ചവർക്കൊക്കെ പറയുന്ന പേരാണ്. മുൻഗാമികളായ പലരെ കുറിച്ചും പറയുന്നിടത്ത് ഇമാം ദഹബിയുടെ സീറു അലാമിൻ നുബല എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പലയിടത്തും കാന സലഫിയൻ, അദ്ദേഹം സലഫി നിലപാടുകാരനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇമാം ദാറഖുത്നിയെ സംബന്ധിച്ച് ദഹബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലം യദ്ഖുലുർ റജുലു അബദം ഫി ഇൽമിൽ കലാം വലൽ ജിദാൽ വല ഖാല ഫി ദാലിക ബൽ ഖാന സലഫിയൻ. ഇൽമുൽ കലാം എന്ന് പറഞ്ഞ ഒരു വിജ്ഞാന ശാഖയുണ്ടായിരുന്നു. ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളെ ഈ ഫൽസഫ ഫിലോസഫിയുടെ മൂശയിലിട്ട് വ്യാഖ്യാനിച്ചതിന്റെ ഫലമായി ഉണ്ടായിത്തീർന്നിട്ടുള്ള ഒരു വിജ്ഞാന ശാഖ. സലഫ് സാലികളായ പണ്ഡിതന്മാരൊക്കെ വെറുത്തിട്ടുള്ള, ഇമാം ഷാഫി മുതൽക്കിങ്ങോട്ടൊക്കെ വെറുത്തിട്ടുള്ള ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമുൽ കലാം. അപ്പൊ ഇൽമുൽ കലാമിൽ അദ്ദേഹം പ്രവേശിച്ചിട്ടേ ഇല്ല, അതിന്റെ പേരിൽ അദ്ദേഹം തർക്കത്തിലേർക്കിടുകയോ അതിന് മുഴുകുകയോ ചെയ്തിട്ടില്ല എന്ന് ദാറഖുത്നി ഇമാമിനെ പറ്റി പറഞ്ഞ ശേഷം ഇമാം ദഹബി പറയുന്നു, ബൽകാന സലഫിയൻ, അദ്ദേഹം സലഫി ആയിരുന്നു എന്ന് പറഞ്ഞ സലഫുകളുടെ നിലപാടിലുള്ള ആളായിരുന്നു. സലഫുകളുടെ നിലപാടെന്താ? ഇൽമുൽ കലാമിനെ വെറുക്കലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഷെയ്ഖ് സാലിഹുൽ ഫൗസാനോട് ഒരാള് ചോദ്യം ചോദിച്ചു, ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നുണ്ടല്ലോ സലഫിയാകണം സലഫിയാകണം എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ സലഫിയത്തിലേക്ക് ഒരാളെ ചേർത്തി പറയുകയാണെങ്കിൽ അത് മറ്റൊരു ഹിസ്ബിയത്തല്ലേ എന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാനോട് ചോദിക്കണ്ടായി. അദ്ദേഹം പറഞ്ഞു, അതൊരിക്കലും ഹിസ്ബിയത്തല്ല. ഹലി സലഫിയത്ത് ഹിസ്ബും മിനൽ അഹ്സാബ്, സലഫിയത്ത് എന്ന് പറയുന്നത് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷി തന്നെയല്ലേ? വഹലിൽ ഇൻതിസാബു ലഹും മദ്മൂം, അവരിലേക്ക് ചേർത്തി പറയുക എന്നത് ആക്ഷേപാർഹമായ കാര്യമല്ലേ? അൽ ജവാബ്, അദ്ദേഹത്തിന്റെ മറുപടി ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ പറയാണ്, അസ്സലഫിയത്തു ഹിയൽ ഫിർഖത്തുൻ നാജിയ, സലഫിയ എന്ന് പറയുന്നത് അൽ ഫിർഖത്തുൻ നാജിയാണ്, രക്ഷപ്പെട്ട വിഭാഗമാണ്. 73 വിഭാഗങ്ങളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്വർഗത്തിൽ പോകുന്ന വിഭാഗമാണ്. ഹും അഹ്ലു സുന്നത്തുൽ ജമാഅ, അവർ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് തന്നെയാണ്. ലൈസത്ത് ഹിസ്ബൻ മിനൽ അഹ്സാബ്, അത് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയല്ല, പാർട്ടിയല്ല. അല്ലത്തി തുസമ്മല്ലാന അഹ്സാബൻ, ഇന്ന് പാർട്ടികളിൽ നിന്ന് പേര് വിളിക്കപ്പെടുന്ന പോലത്തെ ഒരു പാർട്ടിയല്ല. വൈന്നമാഹും ജമാഅത്തുൻ, അവരൊരു കൂട്ടായ്മയാണ്. ജമാഅത്തുൻ അല സുന്നത്തി വഅല ദീൻ, സുന്നത്തിന്റെ പേരിലും ദൈനന്റെ പേരിലും സംഘടിച്ചവർ. ഹും അഹ്ലു സുന്ന വൽ ജമാഅ, അവരാണ് അഹ്ലു സുന്ന വൽ ജമാഅ. ഖാല സല്ലല്ലാഹി അലൈഹി വസല്ലം, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖി ളാഹിരീൻ ലാ യദുർഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. പിന്നെ മാനാലിയസ്സാബീ, രണ്ട് ഹദീസുകളും അദ്ദേഹം അവിടെ എടുത്തുകൊടുത്തു. അപ്പൊ അതുകൊണ്ട് സലഫിയത്ത് എന്ന് പറയുന്നത് ഒരു കക്ഷിയുടെയോ പാർട്ടിയുടെയോ പേരല്ല, അതിലേക്ക് ചേർത്തി പറയുക എന്നതൊരിക്കലും തന്നെ ഒരു പാർട്ടിയുടെ ആളായി മാറുക എന്നത് ഉദ്ദേശമില്ല, അതൊരാദർശത്തിന്റെ ഒരു ജീവിതക്രമത്തിന്റെ പേരാണ്. ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് മൻഹജു സലഫ് എന്ന് പറഞ്ഞ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്തും ഹദീത്ത് വ്യാഖ്യാനിക്കുന്നിടത്തുമുള്ള ഒരു മെത്തഡോളജി മാത്രമാണ്, ഒരു രീതിശാസ്ത്രം മാത്രമാണ്. എങ്ങനെ ഖുർആൻ വ്യാഖ്യാനിക്കണം, എങ്ങനെ ഹദീസ് വ്യാഖ്യാനിക്കണം, സലഫു സാലികൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കണം, അതാണ് അതുമാത്രമാണ് മൻഹജു സലഫ് എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ മാത്രമല്ല, ജീവിതത്തിന്റെ മുഴുവരംഗങ്ങളിലും സലഫു സാലികൾ എങ്ങനെ നിലപാട് സ്വീകരിച്ചോ എന്നന്വേഷിച്ച് അതുപോലെ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ അതൊരു ജീവിതക്രമത്തിന്റെ പേരാണ്. വിശ്വാസത്തിലും ആരാധനാകർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെരുമാറ്റങ്ങളിലും സ്വഭാവചര്യകളിലും നിലപാടുകളിലുമൊക്കെ സലഫ് സാലികളുടെ നിലപാടെന്തോ അത് അന്വേഷിച്ച് അവിടെ നിൽക്കുക, അതാണ് സലഫി നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതക്രമമായിട്ട് സലഫിയത്തിനെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരാൾ സലഫിയാണ് എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാം കൂടി എണ്ണി പറയുക എന്നുള്ളത് പ്രയാസമാണ്. ഇതിനു മുമ്പ് കോഴിക്കോട് വെച്ചും മഞ്ചേരി വെച്ചും ഒക്കെ ഞാൻ
ഇപ്പൊ അടുത്ത കാലത്തായി നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, MP3 കിട്ടും. അതിൽ സലഫിയത്തിന്റെ പല സവിശേഷതകളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പൂർണ്ണമല്ല, കാരണം പൂർണ്ണമായി പറയുക എന്നത് എത്രയോ ക്ലാസുകൾ തന്നെ അതിന് വേണ്ടി വരും. ഞാൻ ചിലതു മാത്രം, വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ ചിലതു മാത്രം എടുത്തു പറയാണ്. ഒന്നാമതായി സലഫികൾക്ക് പറയാനുള്ളത് പ്രമാണങ്ങൾ തന്നെയാണ്. തഹ്കീമുൽ കിതാബി വസ്സുന്നത്തി സഹീഹ ഫീ കുല്ലി ഖളിയത്തിൻ മിൻ ഖലായൽ ഹയാത്ത്. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഖുർആനും സഹീഹായ ഹദീസിയും വിധികർത്താവായി സ്വീകരിക്കുക. ജീവിതത്തിൽ ഏതേത് പ്രശ്നം വരുമ്പോഴും അവിടെയൊക്കെ അള്ളാഹുവിന്റെ കിതാബ് എന്തു പറയുന്നു, പ്രബലമായ ഹദീസുകളിൽ എന്തു പറയുന്നു, അത് നോക്കി അതിലുള്ള വിധി തീർപ്പുകൾ സസന്തോഷം അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. അത് തയ്യാറാകലാണ് ഒരാൾ സലഫിയാകുന്നതിന്റെ ഒന്നാമത്തെ അടയാളം. അപ്പൊ സ്വാഭാവികമായും നാട്ടു നടപ്പുകളോടും മാമൂലുകളോടും അതുപോലെ കീഴ്വഴക്കങ്ങളോടും പാരമ്പര്യങ്ങളോടും പൗരോഹിത്യത്തോടും മദ്ഹബുകളോടും ഭൂരിപക്ഷത്തിന്റെ ചെയ്തികളോടും ഒക്കെ ഇയാൾക്ക് കലഹിക്കേണ്ടി വരും, അതിനൊക്കെ എതിരാകേണ്ടി വരും. കാരണം മാമൂലുകൾ ചിലപ്പോൾ ഖുർആനെതിരായിരിക്കും, നാട്ടു നടപ്പുകൾ ചിലപ്പോൾ ഹദീസിനെതിരായിരിക്കും, അതുപോലുള്ള പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ പ്രമാണങ്ങളിൽ ഇല്ലാത്ത പലതും മതമായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സമൂഹത്തിലുള്ള വിശ്വാസ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നമ്മൾ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഇതിൽ ഏതൊക്കെ കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചതുണ്ട്, ഏതൊക്കെ യോജിക്കുകയില്ല, അങ്ങനെ നിലവിലുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരു പുനഃപരിശോധന നടത്താൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് ഒരാൾ സലഫിയായി മാറുന്നത്. നമ്മളിങ്ങനെ ഉപ്പാപ്പമാരെ കാലം മുതൽ നടന്നു വരുന്നതൊക്കെ സത്യസന്ധമാണ്, റസൂളിൽ നിന്ന് സഹാബികൾക്ക് കിട്ടി, സഹാബിൽ നിന്ന് താബിഈങ്ങൾക്ക് കിട്ടി, അവന്ന് അടുത്ത താബിഈന് കിട്ടി, അങ്ങനെ തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് യാതൊരു വെള്ളവും ചേരാത്ത കലർപ്പറ്റ മതമാണ് തന്റെ കൈവശമുള്ളത്, ഞങ്ങൾ ശരിയ ശുദ്ധ പാരമ്പര്യത്തിലാണുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും തന്നെ ഇതിന് സാധ്യമാവുകയില്ല. അതേസമയത്ത് ഒരാൾ സലഫിയാകുന്നത് എപ്പോഴാ, നിലവിലുള്ള ഈ സമൂഹത്തിലുള്ള പലതും പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, ഖുർആനിലില്ലാത്ത പലതും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, ഹദീസില്ലാത്തത് വിശ്വസിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും അതേതൊക്കെയാണെന്ന് വകതിരിച്ചു മനസ്സിലാക്കി അതിൽ പ്രമാണത്തോട് യോജിച്ചത് മാത്രം, അത് ചിലപ്പോ പ്രമാണത്തോട് യോജിക്കാത്തതായിരിക്കും ഭൂരിഭാഗം, അതൊക്കെ കൈയൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസമുണ്ടാക്കും. പക്ഷെ അതിനൊക്കെ തയ്യാറായാൽ അയാൾ സലഫിയാകും. അപ്പൊ ഒന്നാമത്തെ സ്വഭാവം അതുതന്നെയാണ്. ഈ സ്വഭാവം നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും നിലവിലുള്ള മുസ്ലിം ഉമ്മത്ത് ആചരിച്ചും അനുഷ്ഠിച്ചും വിശ്വസിച്ചും വരുന്ന കാര്യങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാക്കാൻ വിധേയമാക്കാൻ നമ്മൾക്ക് ചങ്കൂറ്റമുണ്ടോ എന്നാണ് ഒന്നാമതായി ഒരാൾ സലഫിയാകാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ളത്. ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, അഥവാ ഇസ്ലാം മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മള് ഭക്ഷണം കഴിക്കൽ തീനും കുടിയും അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, എന്നാ തീനും കുടിയും ഒരാവശ്യമായ ആവശ്യമാണ് എന്ന നിലക്ക് വ്യക്തികളുടെ ഹിതം പോലെ വിട്ടു തന്നിട്ടുണ്ടോ? ഇല്ല. കർശനമായ നിയമങ്ങൾ, എന്തൊക്കെ തിന്നാം എന്തൊക്കെ തിന്നുകൂടാ, എന്തൊക്കെ കുടിക്കാം എന്തൊക്കെ കുടിച്ചുകൂടാ, ഇനി തിന്നുന്നതിനും കുടിക്കുന്നതിനും ചില ആദാബുകൾ ചില മര്യാദകളുണ്ട്. വലത് കൈകൊണ്ടേ തിന്നാനും കുടിക്കാനും പാടുള്ളൂ, ഹലാലായതേ തിന്നാനും കുടിക്കാനും പാടുള്ളൂ, ഇടത് കണ്ട് തിന്നാനും കുടിക്കാനും പാടില്ല എന്നു തുടങ്ങി പല നിയമങ്ങളും. ബിസ്മി ചൊല്ലണം, കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിം മിന്നി വലാ ഖുവത്തിൻ എന്ന് പ്രാർത്ഥിക്കണം, മറ്റൊരാൾ ഭക്ഷണം തന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള കുറെ നിയമങ്ങൾ. എന്തിനേറെ തീനും കുടിയും പോലെ തന്നെ മനുഷ്യന്റെ ലൈംഗികമായ ആവശ്യങ്ങൾ, അതിലും നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയായ രീതിയിൽ അല്ലെങ്കിൽ തനിച്ച ഹറാമും വൻപാപവുമാകും വ്യഭിചാരമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യമാരുമായും അതുപോലെ തന്നെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അടിമ സ്ത്രീയുമല്ലാതെ മറ്റാരുമായും ലൈംഗിക വൃത്തി പാടില്ലെന്ന് കർശനമായി വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആദ്യമായി നിങ്ങളെ ഭാര്യയെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ പോലും നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോൾ നിങ്ങൾ സംസർഗത്തിൽ ഏർപ്പെട്ടാലും കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഉറങ്ങണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒതുവെടുത്ത് കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുക്കിയസ്ഥാനങ്ങൾ കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ അതിലൊക്കെ ആദാബുകളുണ്ട്.
ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറക്കത്തിന്റെ മര്യാദകൾ, സംസാരത്തിന്റെ മര്യാദകൾ, ഓരോ ബന്ധങ്ങളെപ്പറ്റി, അയൽപക്ക ബന്ധം എങ്ങനെയായിരിക്കണം, ഉമ്മയോടും ഉപ്പയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഉമ്മയും ഉപ്പയും മക്കളോടുള്ള ബന്ധം, ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമുക്ക് ഇസ്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വെളിച്ചം നൽകിയിട്ടുണ്ട്. ആ വെളിച്ചം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവനാണ് യഥാർത്ഥത്തിൽ സലഫി എന്ന് പറയുന്നവൻ. ചുരുക്കി പറയാണ്, ഇത് തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. രണ്ടാമത്തേത്, ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ തള്ളുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യാത്തവനായിരിക്കും സലഫി. സ്വന്തം അഭിരുചിക്കനുസരിച്ച്, സ്വന്തം യുക്തിക്കനുസരിച്ച് പ്രമാണവചനങ്ങളെ വ്യാഖ്യാനിക്കുകയും ചിലതൊക്കെ എനിക്കത് ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും അതിനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം ഇന്ന് പല ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർ അങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ബുദ്ധിക്ക് സ്ഥാനമില്ലാത്ത വിഷയം, ഇപ്പൊ വിശ്വാസ കാര്യങ്ങൾ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മുത്തഖീങ്ങൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് സൂറത്തുൽ ബഖറയിൽ ആദ്യത്തിൽ പറഞ്ഞു. എന്താ ഗൈബ്? കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നുകൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്തതും മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള, വികസിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങൾ, അതിൽ വിശ്വസിക്കണം. കണ്ണുകൊണ്ട് കണ്ടതും പരീക്ഷണശാലയിൽ തെളിഞ്ഞതും മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാലോണ്ട് മുസ്ലിമാകാൻ കഴിയില്ല. മലക്കുകൾ, ജിന്നുകൾ, സ്വർഗം, നരകം, ഖബർ ജീവിതം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ പ്രമാണത്തിൽ വന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ ഒരു സത്യവിശ്വാസി തയ്യാറാകണം. അപ്പോഴേ അയാൾ എന്താവുള്ളൂ? മുഅ്മിനാകുള്ളൂ. അപ്പൊ അവിടെ ഒന്നും ബുദ്ധിക്ക് സ്ഥാനമില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്താണോ പ്രമാണ വചനങ്ങളിൽ വന്നത് അതങ്ങനെ തന്നെ പറയാനേ പാടുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ സലഫു സാലിഹുകളുടെ നിലപാട്. അവിടെ നമുക്ക് ഒരിക്കലും തന്നെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് മാറ്റുവാനോ അല്ലെങ്കിൽ ബുദ്ധിക്കനുസരിച്ച് തിരുത്തുവാനോ നമുക്കൊരിക്കലും തന്നെ പാടില്ലാത്തതാണ് സലഫു സാലിഹുകളുടെ നിലപാട്. ആ വിഷയത്തിൽ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഒരിക്കലും തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിശ്വാസപരമായ വിഷയങ്ങളിൽ ബുദ്ധി ഉപയോഗിച്ചവരെ ആക്ഷേപിച്ചത് തന്നെ നമുക്ക് കാണാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ഒരിക്കൽ അർറഹ്മാനു അലൽ അർശിസ്തവ എന്ന ആയത്ത് പറഞ്ഞപ്പോ, റഹ്മാനായ റബ്ബ് അർശിൽ ഇസ്തിവ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു, അല്ല അതെങ്ങനെയാണ്? ഇത് കേട്ടപ്പോൾ ഇമാം മാലിക് അവറുകൾക്ക് ദേഷ്യം വരികയും അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അൽ ഇസ്തിവാഉ മാലൂം, ഇസ്തിവ എന്ന് പറയുന്നത് അറിയപ്പെട്ട കാര്യമാണ്, പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ട കാര്യമാണ്. അതേസമയം വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപവും രീതിയും നമുക്ക് അജ്ഞാതമാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. വൽ ഈമാൻ ബിഹി വാജിബുൻ, പക്ഷെ അതിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധവുമാണ് എന്ന് മാത്രമല്ല, ഇയാളെ പുറത്താക്കുക എന്റെ സദസ്സിൽ നിന്ന്, ഇയാളെ ഒരു വൃത്തികെട്ട വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് എന്നു തന്നെ ഇമാം മാലിക് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഇമാം മാലിക് ഇവിടെ ദേഷ്യം പിടിച്ചത്? അദ്ദേഹം ദേഷ്യം പിടിച്ചു എന്ന ഹദീസിലുണ്ട്, അസറിലുണ്ട്. എന്താ? ഫഗലിബൽ ഇമാം മാലിക് വഹ്മറ വജൂഹു, ഇമാം മാലിക് കോപാകുലനാവുകയും അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തൊടുക്കുകയും ചെയ്തു. എന്താ കാര്യം? ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ചു എന്നിട്ട് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോഴാണ് ആര് പറഞ്ഞത്? ഇമാം മാലിക് അങ്ങനെ പറഞ്ഞത്. ഇത് തന്നെയായിരുന്നു സലഫികളുടെ ഒക്കെ നിലപാട്. ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ, ഇപ്പൊ ഉദാഹരണമായി അള്ളാഹു എല്ലാ ദിവസവും രാത്രിയുടെ അവസാന യാമത്തിൽ ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരും, ഹദീസുൻ നുസൂൽ. 27 സഹാബികൾ ഉദ്ധരിച്ച മുതവാത്തിർ തന്നെ ധാരാളം പരമ്പരകളിലൂടെ അനുശേദ്യമായി അറിയപ്പെട്ട ഹദീസ് എന്നാണ്. അങ്ങനെയുള്ളൊരു ഹദീസാണ് ഹദീസുൻ നുസൂൽ. ഈ ഹദീസുൻ നുസൂലിനെ സംബന്ധിച്ച് ഇപ്പോ ഇവിടുത്തെ കുബൂരികളൊക്കെ എന്താ പറഞ്ഞത്? ഓ, അവസാന യാമം എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ സമയമല്ലേ? ഇന്ത്യയിലെ സമയമാണോ? ആഫ്രിക്കയിലെ സമയമാണോ? സൗദി അറേബ്യയില്? സൗദി അറേബ്യ സമയമാണോ? ആസ്ട്രേലിയയില്? അപ്പോ അള്ളാഹ് ഇവിടെ ഇറങ്ങി, പിന്നെ അടുത്ത ടൈം സോണിലേക്ക് പോയി, പിന്നെ അടുത്ത ടൈം സോണിലേക്ക് പോയി, ഇങ്ങനെ വരുമ്പോഴത്തേന് പിറ്റേ ദിവസമാവും. അപ്പൊ പിന്നെ അർശിൽ എങ്ങനെ ഉണ്ടാവുക? അപ്പൊ അള്ളാഹു 7 ആകാശത്തിനപ്പുറം അർശിലാണെന്നും പറയും, അതേ നിങ്ങൾ തന്നെ അള്ളാഹു ഇറങ്ങുന്നും പറയും. ഇവിടെ നമ്മുടെ പി ജെന്റെ ആളുകളുണ്ടല്ലോ തമിഴ്നാട്ടിലെ, അവര് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കും. എന്നോട് പി ജെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കുമെന്ന് കേട്ടല്ലോ.
ആ ശരിയാണ്, ഞങ്ങൾ ഈ ഒരു സിഫത്തിനെ വ്യാഖ്യാനിക്കും. അതെന്താ? അത് രണ്ടും എങ്ങനെ ഒരേ സമയം നടക്കുക? വലിയ ബുദ്ധിജീവിയാണ്, അള്ളാഹ്ക്ക് സമയമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അർശിലുള്ള അള്ളാഹ് അതേ സമയം തന്നെ ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ട് ആ ഒരു സിഫത്തിനെ ഞങ്ങൾ വ്യാഖ്യാനിക്കും എന്ന് അദ്ദേഹം പറയണ്ടായി. ഇത് പേരോട് കൊണ്ട് ചോദിച്ചതാണ്. മൗലവി ഇത് പറഞ്ഞപ്പോ ശാസ്ത്രം പഠിച്ച കുട്ടി ചോദിച്ചു, അല്ല മൗലവി അത് ഇന്ത്യയിലെ രാത്രിയാണോ, അല്ല അത് ആഫ്രിക്കയിലെ രാത്രിയാണോ എന്നൊക്കെ ചോദിച്ചു. മൗലവി ഉത്തരം മുട്ടി എന്ന് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേ വാദം ഷബാബിൽ അച്ചടിച്ചു വന്നു അബ്ദുൽ സലാം സുല്ലമി. അപ്പൊ ഖുബൂരിയും പിജിയും സലാം സുല്ലമിയും ഒക്കെ ഇതിൽ യോജിക്കുന്നു. ഏതില്? നുസൂലിന്റെ ഹദീസ് തഅ്‌വീൽ ചെയ്യണം, വ്യാഖ്യാനിക്കണം. എന്നാൽ സലഫികളുടെ നിലപാടെന്താ? അഖീദാ വിഷയങ്ങളിൽ, അള്ളാഹിന്റെ സിഫത്തുകളെ വിഷയങ്ങളിൽ ഒരു തഅ്‌വീലും കൂടാതെ, വ്യാഖ്യാനം കൂടാതെ, തശ്ബീഹ് മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താതെ, അതുപോലെ തന്നെ തംസീൽ ഉദാഹരണം പറയാതെ, തഅ്‌തീൽ ഉള്ളതിനെ നിഷേധിക്കാതെ, തഹരീഫ് പ്രമാണ വചനങ്ങളിൽ അക്ഷരങ്ങളിലോ അർത്ഥങ്ങളിലോ മാറ്റം വരുത്താതെ, ഭേദഗതി വരുത്താതെ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നതാണ്. അപ്പൊ ആയത്തിൽ എങ്ങനെ വന്നോ, ഹദീസിൽ എങ്ങനെ, ഇതൊക്കെ സഹാബികൾ ആരെങ്കിലും ചോദിച്ചോ, എങ്ങനെയാണ് അള്ളാഹു അർശിലുള്ള അള്ളാഹു അതേസമയം ഇവിടെ വരുന്നത്? സാധാരണക്കാർക്ക് പറയാൻ എന്തൊരു മറുപടി ഉണ്ട്? ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, പോടാ അവിടുന്ന്, നീ ഒന്നും ചോദിക്കണ്ട, അള്ളാഹ് എല്ലാറ്റിനും കഴിയും അല്ലേ? ഒരു സാധാരണക്കാരന്റെ മറുപടി അത്. അതുപോലും ചിന്തിക്കാൻ കഴിയാതെയാണ് പല ആളുകളും ഇത്തരം ഹദീസ് സിഫാത്തുകളെ പറ്റിയുള്ള ഹദീസിലൊക്കെ വ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വരാറുള്ളത്. നിങ്ങൾ നോക്കൂ, വലീദ് ബിൻ മുസ്ലിം പറയാണ്, സാലത്തുൽ ഔസായിയ വ സൗരിയ വ മാലിക് ബിൻ അനസ് വ ലൈസ ബിൻ സഅദ് അനിൽ അഹാദീത്തിൽ ലത്തി ഫീഹ സിഫാത്ത്, അള്ളാഹുവിന്റെ സിഫത്തുകൾ വന്നിട്ടുള്ള ഹദീസുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പണ്ഡിതന്മാരോടൊക്കെ ഞാൻ ചോദിച്ചു. ഇമാം ഔസായിയോട്, ഇമാം സൗരിയോട്, ഇമാം മാലിക്കിനോട്, ഇമാം ലൈസിനോട്, അവരൊക്കെ പറഞ്ഞ എന്താറിയോ, ഫകുല്ലുഹും ഖാല അമ്മിറൂഹ കമാ ജാഅത് ബിലാ കൈഫിയ, എങ്ങനെയാണോ പ്രമാണ വചനങ്ങൾ വന്ന അതുപോലെ തന്നെ അതിനെ നടപ്പാക്കുക, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക, ഒരു രൂപവും രീതിയും വിവരിക്കേണ്ടതില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബല് പറഞ്ഞതായിട്ട് ശറ ഉസൂൽ ഇത്തിഖാദ് അഹ്ലി സുന്നൽ ജമാഅ എന്ന ലാലക്കായിയുടെ ഗ്രന്ഥത്തിന്റെ മൂന്നാം വാല്യത്തിൽ കാണാം, നുഅ്മിനു ബിഹാ വ നുസദ്ദിഖു ബിഹാ വ ലാ നറുദ്ദു ശൈഅം മിൻഹാ ഇദാ കാനത് ബി അസാനിദ് സിഹാ, സ്വഹീഹായ സനദോടുകൂടി റിവായത്ത് ചെയ്യപ്പെട്ടതാണോ അത് എങ്കിൽ നാം അതിൽ വിശ്വസിക്കും, നാം അത് സത്യപ്പെടുത്തും, അതിലൊന്നിനെയും നാം തള്ളിക്കളയുന്നതല്ല. സുഫിയാൻ ഇബ്നു ഉയൈന പറയുന്നതും, കുല്ലുമാ വസഫല്ലാഹ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫീ കിതാബിഹി ഫതഫ്സീറുഹു തിലാവതുഹു വസ്സുഖൂതു അൻഹു, അള്ളാഹു തന്നെ പറ്റി തന്റെ ഗ്രന്ഥത്തിൽ എന്താണോ വിശേഷിപ്പിച്ചത് അതിന്റെ തഫ്സീർ അത് അങ്ങനെ തന്നെ ഓതിക്കൊടുക്കലാണ്, മറ്റു കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കലാണ്. കണ്ടോ? അപ്പൊ ഇതാണ് സലഫികളുടെ നിലപാട്. വിശ്വാസ കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ ബുദ്ധിക്ക് സ്ഥാനമില്ല, എങ്ങനെ വന്നു അങ്ങനെ വിശ്വസിക്കാം. ജിന്നുകളെപ്പറ്റി മലക്കുകളെപ്പറ്റിയൊക്കെയുള്ള വിവരണങ്ങളിൽ അവിടെ നിന്ന് ബുദ്ധിക്കൊരു സ്ഥാനമല്ല. ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകളുടെ കാര്യത്തിലും. ഇബാദത്തുകളുടെ കാര്യത്തിൽ ചേകനൂരികളൊക്കെ പല വിശ്വാസികൾ ഉണ്ടാക്കും. ഒന്നു മുറിയുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് കീഴ്വായി പോയാൽ ഒന്നു മുറിയെന്ന് പറഞ്ഞ ഓ ടയറ് പഞ്ചറായപ്പോ മേലെ പെയിന്റ് അടിച്ചിട്ട് കാര്യമല്ലേ എന്ന് കളിയാക്കും. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ അവർക്കത് ഹദീസായതുകൊണ്ടാ പരിഹസിക്കുന്നത്. എന്നാ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും ചെയ്താൽ ഒന്നും മുറി. എന്നാലോ ഓയിൽ ലീക്കായ മേലെ പെയിന്റ് അടിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊരാൾ അതിനെ പരിഹസിച്ചാലോ? അയാൾ ഖുർആനെ പരിഹസിക്കുന്നത്. അപ്പൊ ബുദ്ധി കൊണ്ട് ഇതിനെയൊക്കെ അളക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ വലിയ ആപകത്തിലേക്കായിരിക്കും നീങ്ങുക. അവിടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. അതാണ് ഇമാം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ കാനത് ദീനു ബിറഈ ലകാൻ അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്സി മിൻ അലാഹു വലാകിനി റൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ലായിരിൽ ഖുഫി. ഖുഫമേൽ തടവുമല്ലോ, ഷോക്സ് ഇട്ടാൽ പൊതുവോട് കൂടി ധരിച്ചാണെങ്കിൽ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു ദിവസം, യാത്രക്കാരന് മൂന്ന് ദിവസം. അപ്പൊ അതെന്താ ചെയ്യുക? എവിടെയാ തടവര്? കാൽ പുറടിയിൽ നിങ്ങൾ തടവല, കാൽപാദത്തിന്റെ മുകളിലെ തടവല്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മതം ബുദ്ധിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ കാൽപാദത്തിന് അടിയിൽ തടവുന്നതാണ് ഏറ്റവും യോജിച്ചത് മുകളിൽ തടവുന്നതിനേക്കാൾ. ഭൂമിയുമായി ബന്ധമുള്ളതും ചളിയാകാൻ സാധ്യത ഉള്ളത് എവിടെയാ? താഴെയല്ലേ. പക്ഷേ ദീൻ ബുദ്ധിക്കനുസരിച്ചല്ല, നിനക്ക് മനസ്സിലായി, അള്ളാഹുവിന്റെ റസൂല് കാലിന്റെ പുറന്നടിയുടെ മേലെ തടവുന്നതാണ് ഞാൻ കണ്ടത്, പുറംകാലിൽ തടവുന്നതാണ് കണ്ടത്. അപ്പൊ അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ആര് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു പറയണ്ടായി. നിങ്ങൾ കേട്ട് കാണും, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു പെണ്ണ് ചോദിച്ചത്, അല്ല ഉമ്മ, ആർത്തവകാലത്തെ നോമ്പ് കല്ലാ വിട്ടണമെന്ന് പറയുന്നു, എന്നാ നമസ്കാരമോ? എന്നാ നിസ്കാരം കല്ലാ വിട്ടണ്ടേ? ഒരു ബുദ്ധിചോദ്യം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തിരിച്ചൊരു ചോദ്യമാണ്,
അഹറൂറിയത്തുൻ അന്തി, നീ ഖവാരിജിയാണോടി? കാരണം ഖവാരിജികൾക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ആർക്കറിയാം? ആയിഷാ ബീബിക്ക് അറിയാം. ഹറൂറിയാക്കള് എന്ന് പറഞ്ഞ ഖവാരിജികൾ, ഖവാരിജികൾ ആദ്യം യോഗം കൂടിയ സ്ഥലമാണ് ഹറൂറ, അതുകൊണ്ട് അവർക്ക് അങ്ങനെ പേരിട്ടു. നമ്മുടെ നാട്ടിൽ മടവൂരി എന്നൊക്കെ പറയില്ലേ, സ്ഥലത്തേക്ക് ചേർത്തി പറയില്ലേ. അങ്ങനെ വിജയത്തിന്റെ കക്ഷികൾ അങ്ങനെ പല പേരിലും പലപ്പോഴും അറിയപ്പെടാറുണ്ട്, അതിൽ പെട്ടതാണ്. അപ്പൊ ഹറൂറിയാണോടി നീ ചോദിച്ചു ആയിഷാ ബീബി? എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ, റസൂലിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അർത്ഥമുണ്ടാകാറുണ്ട്. നമസ്കാരം കള്ളാ വിട്ടാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നോമ്പ് കള്ളാ വിട്ടാൻ പറഞ്ഞിട്ടില്ല, അതാണ് നിന്റെ നിയമം, അവിടെ നിന്റെ ബുദ്ധിക്ക് സ്ഥാനമില്ല. കണ്ടോ, ഇതാണ് നമ്മൾ ഈ വിഷയത്തിലൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരാൾ ചോദിക്കുക, എന്താ സുജൂദ് അങ്ങനെ, എന്താ റുക്കു ഇങ്ങനെ, എന്താപ്പോ മഗരിബ് 3, എന്താപ്പോ ഇശ 4, ഒന്നും ചോദിക്കാൻ പാടില്ല. സല്ലു കമാ റഅയ്തു മുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിക്കുക. ഇബാദത്തുകളുടെ കാര്യത്തിൽ ബുദ്ധിക്ക് യാതൊരു സ്ഥാനമല്ല, എങ്ങനെ പ്രമാണങ്ങളിൽ വന്നു അതുപോലെയാണ്. അതുകൊണ്ട് ഇത് സലഫികൾ പറയുകയും പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ബുദ്ധിക്ക് എത്രത്തോളം മതത്തിൽ സ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും തിട്ടമില്ല. ലാലക്കും താക്കലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്ത കൊടുക്കുന്നില്ലേ എന്നൊക്കെ ഖുർആനിലില്ലേ എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും അവനവന്റെ ബുദ്ധിക്കനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിക്കാം. എന്നിട്ട് ഇങ്ങനെ വെറുതെ തർക്കിക്കും, ഒരറിവില്ലാതെ തർക്കിക്കും. അഖലാനികൾ എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. നക്കലിനേക്കാൾ അക്കലിന് പ്രാധാന്യം കൊടുക്കുക. നക്കല് എന്ന് പറഞ്ഞ പ്രമാണം, അക്കല് എന്ന് പറഞ്ഞ ബുദ്ധി. ഇതാ വറദ നഖൽ ബതലൽ അഖൽ, നക്കൽ വന്നാൽ അക്കൽ ബാത്തിലായി. പ്രമാണത്തിൽ വന്നാൽ പിന്നെ ബുദ്ധിക്ക് സ്ഥാനമല്ല. പ്രമാണത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ബുദ്ധി ഉപയോഗിക്കാം. ഒരു റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഹദീസ് സ്വഹീഹാണോ, സനദ് ശരിയാണോ, അർത്ഥം അങ്ങനെ തന്നെയാണോ എന്നൊക്കെ നോക്കാം. ഉറപ്പായി റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദ്യമല്ല. ഏതുപോലെ സിദ്ദീഖുൽ അക്ബർ ഇസ്രാ മീറാജിനെ കുറിച്ച് കേട്ടപ്പോ പറഞ്ഞെന്താ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മക്കയിൽ ഇല്ലാത്ത സമയത്താ ഇസ്രാ യാത്രക്ക് റസൂല് പോയി തിരിച്ചു വന്നത്. കുറൈശികളോട് പറഞ്ഞപ്പോ അവർ കളിയാക്കി. അപ്പൊ സിദ്ദീഖുൽ അക്ബർ മക്കൾക്ക് പുറത്തു പോയിട്ട് കാത്തു നിന്ന് വഴിയില് വന്ന പാടെ പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ കണ്ടോ? അപ്പൊ കൗതുക വാർത്തയിട്ടാ വന്നിട്ടുള്ളത്. ഒരു മാസം വഴിദൂരമുള്ള ഫലസ്തീനിലൊക്കെ രാത്രിയിൽ പോയിട്ട്, ഒരു മാസം ഇങ്ങോട്ടും വേണം, എന്നിട്ട് രാത്രി പോയിട്ട് അവിടെ ബൈത്തുൽ മുഖദ്ദസ് പോയി നിസ്കരിച്ച എത്ര, ആകാശത്ത് പോയത്ര, ഇതൊക്കെ നീ വിശ്വസിക്കോ? നിന്റെ കൂട്ടുകാരന്റെ വാർത്തയാ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിനെ ഇസ്ലാമിന് പിന്തിരിപ്പിക്കാനുള്ള നല്ലൊരു ആയുധം കിട്ടിയെന്ന നിലക്കാ ഇവര് വരുന്നത്. സിദ്ദീഖുൽ അക്ബറിന്റെ ചോദ്യം, അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. എന്നാ ഞാനിതാ വിശ്വസിക്കുന്നു. എന്നിട്ടോ ഇനി ഉസത്തി ഖൂബി അബാദമിന്താലേക്ക്, അതിനേക്കാളും വലിയ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. അതേതാ അദ്ദേഹത്തിന് ഖബറുസ്സമ, ആകാശലോകത്ത് വഹി വരുന്നു വിശ്വസിക്കുന്ന ആളാ ഞാൻ, പിന്നെ എനിക്ക് ഇത് വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അന്ന് മുതൽക്കാണ് അദ്ദേഹത്തിന് എന്ത് പേര് കിട്ടിയത്? സിദ്ദീഖ്. അപ്പൊ നമ്മൾ സിദ്ദീഖുകളാകണം. ബുദ്ധി ഉപയോഗിച്ച് പ്രമാണങ്ങളെ തള്ളുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അത് പലർക്കുണ്ട്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും നമ്മുടെ ഊർ വിഭാഗമായാലും നമ്മുടെ കോക്കസ് ആയാലും എല്ലാവർക്കും ഉണ്ടെന്ന് ഹദീസുകളെ ബുദ്ധിക്കനുസരിച്ച് തള്ളുന്ന സ്വഭാവം. അത് വലിയ തെറ്റായ സമ്പ്രദായമാണ്. അതൊരിക്കലും സലഫിയത്തിന് യോജിച്ചതല്ല. ഹദീസ് നിഷേധം എന്ന് പറയുന്നത് ഞങ്ങൾ ഹദീസ് നിഷേധികളാകുന്നു എന്ന് ഭരണഘടനയിൽ ആരും എഴുതിയക്കല്ല. എന്തോ ഇല്ല, ഞങ്ങൾ ഒറ്റ ഹദീസും നിഷേധിക്കുന്നില്ല എന്ന മടവുരിയോട് പറയാ, മനസ്സിലായില്ലേ? പക്ഷെ നിഷേധിക്കുന്നില്ലേ ഉണ്ട്. അവരെ ബുദ്ധിക്ക് യോജിക്കാത്ത പലതിനും അവർ നിഷേധിക്കാറുണ്ട്. അതിൽ തെളിവാണ് ഇപ്പൊ സലാം സലമി ഹദീസുൻ നുസൂലിനെ നിഷേധിച്ചത്. പലതിനെയും നിഷേധിക്കും. തവറുക്കുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിഷേധിക്കുന്നുണ്ട്, വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കാണ്. ഇപ്പൊ ജിന്നുമായി ബന്ധപ്പെട്ട പല ഹദീസും സുല്ലമി തള്ളിയത് എന്താ? പരമാവധി മൂപ്പര് ലൈഫാക്കാൻ നോക്കും, സാധിച്ചില്ലെങ്കിൽ എന്ത് പറയും? അർത്ഥം മാറ്റും. അവിടെ ജിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ഏയ്, വൈറസിനും ഫംഗസിനും ഒക്കെ പിന്നെ മുഹമ്മദ് നബി വേറെ ഏത് വാക്കാ പറഞ്ഞേ? ജിന്ന് തന്നെയാ പറഞ്ഞത്, വേറെ വാക്ക് നബി പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞോണ്ട വൈറസിന് നബി എന്താ പറഞ്ഞ് എന്നാ മൂപ്പര് ചോദിക്കുന്നത്? മൂപ്പര് പറഞ്ഞിട്ട് റസൂല് ബയോളജി പഠിപ്പിക്കാൻ വന്ന ആളാന്ന് തോന്നുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞ്, എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വൈറസും ഫംഗസും ബാക്ടീരിയ പോലെ സൂക്ഷ്മജീവികളെ, മൈക്രോബുകൾ എന്ന് പറയുന്ന സാധനങ്ങളെ കണ്ടുപിടിച്ചിട്ടില്ലേ. അതിനെങ്ങനെ റസൂലിന്റെ കാലത്തെ ഹദീസിന് അർത്ഥം പറയാ? അപ്പൊ മൂപ്പർക്ക് ദഹിക്കുന്നില്ല, അതാ പ്രശ്നം. ജിന്നിയറ്റ് ബന്ധപ്പെട്ട ഹദീസിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. അപ്പൊ മൂപ്പര് വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്ക. മദീനയിൽ ഒരു കൂട്ടം ജിന്നുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്നൊരു ഹദീസ് ഉണ്ട്. ഇന്നബിൽ മദീനത്ത് ജിന്നൻ ഖദ് അസ്ലമു, മൂപ്പര് പറഞ്ഞു അവിടെ പാമ്പ് എന്നർത്ഥം. അപ്പൊ എന്തായി, മദീനയിൽ കുറെ പാമ്പുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. മുസ്ലിമിന്റെ ഹദീസാണ്, കണ്ടില്ലേ?
അപ്പൊ ആ രീതിയിലാണ് പല ഹദീസ് നിഷേധങ്ങളും കടന്നു വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കലാണ് നമ്മുടെ കടമ, അത് തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. പിന്നെ സലഫികളെ, ഒരാൾ സലഫി ആകണമെങ്കിൽ ദഅവത്തിന്റെ മുൻഗണനാക്രമത്തിൽ അവർ പ്രവാചകന്മാരുടെ മുൻഗണനാക്രമത്തെ വരതെറ്റാതെ അനുകരിക്കണം. പ്രവാചകന്മാർ അവർ ദഅവത്തിൽ ഏതിനാ മുൻഗണന കൊടുത്തത്? പ്രവാചകന്മാർ വന്ന നാട്ടില് മദ്യവും സ്ത്രീ പീഡനവും ഭരണരംഗത്തുള്ള അരാജകത്വങ്ങളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പ്രവാചകന്മാർ ഏതിനാ ഊന്നൽ കൊടുത്തത്? വിശ്വാസ സംസ്കരണത്തിനാണ് ഊന്നൽ കൊടുത്തത്, തൗഹീദിനാണ് ഊന്നൽ കൊടുത്തത്. ശിർക്ക് എന്ന വലിയ ജീർണതയെ സംബന്ധിച്ചാണ് ആദ്യത്തിൽ പ്രവാചകന്മാർ സംസാരിച്ചത്. എന്ന് ഞാൻ വഹ്യ നൽകാതെ ഒരൊറ്റ റസൂലെ നിനക്കുമ്പോ നാം അയച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഏതു നാട്ടിൽ ഏതു കാലത്ത് ഒരു റസൂല് വന്നാലും ഊന്നൽ കൊടുക്കേണ്ട പ്രഥമവും പ്രധാനവുമായ കാര്യം തൗഹീദാണ്. ശിർക്കിനെതിരുള്ള ബോധവൽക്കരണമാണ് ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ ജീർണത ശിർക്കാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സലഫികൾ എല്ലാ നാട്ടിലും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത്. ഇത് പറയാൻ കാരണം കുറച്ചൊക്കെ ഇങ്ങനെ സലഫികൾ ഇങ്ങനെ വലുതായി ആളുകൾക്കിടയിൽ നല്ല പേരും ഇതൊക്കെ വരുമ്പോ പിന്നെ ചില ആളുകൾക്ക് തോന്നും ആളുകൾക്ക് മുഷിപ്പുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് ഒന്ന് കുറക്കുന്നതല്ലേ നല്ലത്, എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തെല്ലാം വിഷയങ്ങളോട് പറയാണ്ട് ആർക്കും തർക്കമില്ലാതെ നമ്മളെന്നും ഈ തർക്കമുള്ളതും ആളുകൾക്ക് മുഷിപ്പുള്ളതും മാത്രം പറയണോ എന്നൊരു യോഗം കൂടി ഒരു കൂട്ടരെ തീരുമാനിച്ചാല് ഏയ് തൗഹീദൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ മടവൂർ വിഭാഗത്തിന് അങ്ങനെയാണല്ലോ സംഭവിച്ചത്. അവർ ഓർഗനൈസേഷൻ മാനേജ്മെന്റിന്റെ ട്രിക്കുകൾ പഠിച്ചു വന്നു അവരെ നേതാക്കന്മാര്. ഓർഗനൈസേഷനിലേക്ക് ആളുകൾ ആകർഷിക്കാൻ എപ്പോഴും നല്ലത് ആളുകൾക്ക് ഇഷ്ടമുള്ളത് ആദ്യം പറഞ്ഞിട്ട് അവരെ സൗഹാർദ്ദം നേടുക എന്നുള്ളതാണ്. മധ്യകാല ക്രിസ്ത്യാനികളുടെ രീതിയാണത്. സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആളുകളുടെ സൗഹാർദ്ദത്തിന്റെ പാലം കെട്ടിയിട്ട് പിന്നെ തൗഹീദ് പറഞ്ഞാൽ മതി എന്നാ മടവൂരിയോട് പറഞ്ഞ് അല്ലേ. സലഫി പ്രബോധ ദഅവത്ത് റിലീഫ് പ്രവർത്തനം ദഅവത്തിന് മുമ്പ് എന്ന് തന്നെ ശബാബിൽ അച്ചടിച്ചു വന്നു, മനസ്സിലായില്ലേ. അപ്പോ എന്നിട്ട് അവര് പറഞ്ഞു മാതാ അമൃതാനന്ദമയ്യും അതുപോലെ മറ്റുള്ളവരും ഒക്കെ നടത്തുന്ന ആശുപത്രികൾ നോക്കൂ, അതിലൂടെ എത്ര ആളുകളാണ് അംശങ്ങളായി പോകുന്നത്, ക്രിസ്ത്യാനികൾ നടത്തുന്ന മിഷനറി പ്രവർത്തനം നോക്കൂ, അതൊക്കെ നമുക്ക് അനുകരിക്കാൻ കൊള്ളൂ. മാത്രല്ല അവർക്ക് ജനങ്ങളെ മുമ്പിൽ വെക്കാവുന്ന തെളിവുകളോ ന്യായങ്ങളോ ബുദ്ധിയോട് സംവദിക്കുന്ന രേഖകളോ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വേഷം മാറേണ്ടി വരുന്നത്, അവർക്ക് വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടി വരുന്നത്. നമുക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രവാചകന്മാരെന്താ ചെയ്തത്? ആദ്യം വന്നിട്ട് സാമൂഹ്യക്ഷേമം നടത്തി ആളുകളൊക്കെ ആ തിരക്കടിലെട്ടോ ഇയാൾ നല്ല ഉഷാറിനെട്ടോ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അരി വേണ്ടോ അരി, തുണി വേണ്ടോ തുണി, എന്തോ നല്ല മനുഷ്യൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ തൗഹീദ് ഫസ്റ്റ് ഡോസ്, തൗഹീദ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുത്തതാണോ? അല്ല. ആദ്യം വന്നിട്ട് പറയുന്നത് യാ ഖൗമി ഇബ്ദുല്ലാഹി മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഇതടക്കടെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊക്കെ മുൻഗണനാക്രമത്തിൽ മാറ്റം വന്നുകൂടായികയില്ല. ആളെ കൂട്ടുക, നമുക്ക് സംഘടന വലുതാക്കുക, സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നിടത്തൊക്കെ പോകുമ്പോ ആദർശത്തിൽ കുറേശ്ശെ വെള്ളം ചേർക്കാൻ പലപ്പോഴും പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ നമ്മള് ഉറച്ചു നിൽക്കണം. സലഫിയത്തിൽ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള പിന്നോക്കം പോകാനും പാടില്ല. അപ്പൊ മൻഹജുൽ അംബിയ, അംബിയാന്റെ മൻഹജ് എന്താണ്? അവിടെ നിൽക്കുക എന്നുള്ളതാണല്ലോ സലഫികളെ പ്രത്യേകത. ഇപ്പൊ തബലീഗ് ജമാഅത്തിൽ എന്താ ചെയ്യുന്നത്? വലിയ ആത്മീയത വളർത്തുന്നുണ്ട് അവര്, വലിയ വലിയ ബുദ്ധിജീവികൾ ആകർഷിക്കുന്നുണ്ട് അവര്. പക്ഷെ അവരെ കൂടെ 20 കൊല്ലം നടന്നാലും തൗഹീദ് എന്താന്ന് മനസ്സിലാവില്ല, തവസ്സുൽ എന്താ, ഇസ്തിഗാദ് എന്താന്ന് മനസ്സിലാവില്ല. കാരണം എന്താ, അവരതിലേക്ക് ക്ഷണിക്കുന്നില്ല. അവർ നിസ്കരിക്കണം, നോമ്പെടുക്കണം, ദിക്ര് ചൊല്ലണം, സദഖ ചെയ്യണം എന്നൊക്കെ പറയും, അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടണം പുറപ്പെടണം എന്ന് പറയും, എന്നല്ലാതെ തൗഹീദ് എന്താണ്? പിന്നെ തൗഹീദ് പറയും നമ്മൾ എല്ലാ കാര്യവും നടക്കണം അള്ളാനെ കൊണ്ടാണ്, എന്റെ കച്ചവടം നടക്കുന്നത്, എന്റെ കുടുംബം നടക്കുന്നത് ഒക്കെ അള്ളാഹിനെ കൊണ്ടാണ്, അത് ഞാൻ ഉറച്ചു വിശ്വസിക്കണം, അതാണ് തൗഹീദ്. കഴിഞ്ഞ് ചുഴലിന്റെ തൗഹീദ് അതാ കേട്ടിട്ടില്ലേ? അപ്പൊ ആ തൗഹീദാണ് തൗഹീദ് എന്ന ജന റുബൂബിയത്തിലെ തൗഹീദാ പഠിപ്പിക്കുന്നത്. ഉലൂഹിയത്തിലെ തൗഹീദ് പലപ്പോഴും അവർ പറയാറേ ഇല്ല. അപ്പുറത്ത് ജാറമുണ്ടെങ്കിൽ പോലും അവിടെ വട്ടത്തിലിരിക്കാൻ സൗകര്യം കിട്ടിയാൽ മതി, ജാറത്തെ കുറിച്ച് മിണ്ടൂല. വട്ടത്തിലിരിക്കാൻ വേണ്ടി ചട്ടിയും പാത്രമൊക്കെ ആയിട്ട് ചെന്നൊക്കെ അവിടെ മൗലൂദ് നടക്കുകയാണോ അതിലും കൂടിക്കൊടുക്കും, കുത്തുബിയെ തിരക്കണം അതിലും കൂടിക്കൊടുക്കും. തെക്കൻ കേരളത്തിലൊക്കെ ഉള്ള കുറെ തെവിലീകരറിയ പക്ക ഖുറാഫികളാ അവര്, മനസ്സിലായില്ലേ, ഇസ്തിരിയിട്ട ഖുറാഫി എന്നാ നമ്മള് പറയാറ്. അവരൊന്നും തൗഹീദിന് ഊന്നൽ കൊടുക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ പ്രശ്നം? അവര് പണ്ടേ രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയം അവര് പറയുള്ളൂ. എക്സ്പ്രസ് ഹൈവേ ഭയങ്കര ചർച്ചാ വിഷയമായി. എപ്പോ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോ അമീറിനെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം, നിക്കണവിടെ കണ്ടോ എക്സ്പ്രസ് ഹൈവേ വരാതിന്റെ ദോഷം കണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം. അവൻ അവർക്ക് വലിയ വിഷയമാണ്. കൊക്കക്കോളയിൽ എത്ര കണ്ട് വിഷാംശമുണ്ട് അതിനെപ്പറ്റി സംവാദം തന്നെ നടത്താൻ അവർ റെഡിയാ, എത്ര ചോദ്യം ചോദിക്കുക.
പക്ഷേ തൗഹീദും ശിർക്കോ സുന്നത്തും ബിദ്അത്തോ അതൊന്നും അവരെ ചർച്ചാ വിഷയമേ അല്ല. അപ്പൊ ആ രീതിയിലേക്കൊക്കെ പാളക്കൂട്ടാൻ വേണ്ടി പല പ്രസ്ഥാനങ്ങളും പല കോലങ്ങളും സ്വീകരിക്കുമ്പോൾ സലഫികൾ അവിടെ ഉറച്ചു നിൽക്കണം. തൗഹീദിനായിരിക്കണം നാം മുൻഗണന കൽപ്പിക്കേണ്ടത്. വിശ്വാസ സംസ്കരണത്തിനാണ് മക്കയിൽ ആദ്യത്തെ 13 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നൽ നൽകിയത്. അതുകൊണ്ടാണല്ലോ മദീനത്ത് ചെന്ന് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, കച്ചവടം, തലാഖ്, നിക്കാഹ് ഒക്കെ പറഞ്ഞപ്പോ വേഗം വേഗം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. മദ്യം വിരോധിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരു പ്രയാസവുമില്ല. അവർ വേഗം അതൊക്കെ ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചത് അവരെ മനസ്സിൽ അട്ടിമറികൾ നടന്നു, വിശ്വാസപരമായി സംസ്കരിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കൂ, നാലാമത്തെ സ്വഭാവമായിട്ട് ഞാൻ ഇത് നാലാമത്തെ ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി ഒരു 10 കാര്യങ്ങൾ എഴുതിയത് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിക്കുക എല്ലാ വിഷയത്തിലും, ഇബാദത്തിലായാലും ശരി, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പെരുമാറ്റത്തിലായാലും ശരി, എല്ലാ വിഷയത്തിലും. അങ്ങനെ നമ്മൾ സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടവരായി മാറും. കാരണം പല സുന്നത്തുകളും മരിച്ചു കിടക്കുക, പല പ്രവാചകന്റെ ചര്യകളും ഇവിടെ ആളുകൾ ജീവിതത്തിൽ നിന്ന് എന്നോ ഒഴിവാക്കിയിരിക്കുന്നു. അത് നമ്മൾ പറയാൻ തുടങ്ങുമ്പോ അവർ ഒറ്റപ്പെട്ടവരായി മാറും. ബദ അൽ ഇസ്ലാം ഖരീബ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്. അന്ന് മുസ്ലിം ആകുന്ന ഓരോരുത്തരും ഇവനേതാ ഒരു പുതിയ മതക്കാരൻ വന്നിരിക്കുന്നു, ഓ ഒരു പുത്തൻവാദി വന്നിരിക്കുന്നു എന്ന് പറയുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇസ്ലാം തുടങ്ങിയപ്പോ. എന്നിട്ട് 23 കൊല്ലത്തെ പ്രബോധനം കൊണ്ട് ഇസ്ലാം അറിയപ്പെട്ടു. പിന്നീട് ഖലീഫമാരുടെ കാലത്ത് റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളിലേക്ക് വരെ ഇസ്ലാം വ്യാപിച്ചു. പിന്നെ വലിയ സാമ്രാജ്യം തന്നെ ഉണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസയഊദു കമാബദ, കാലം കുറെ കഴിയുമ്പോ തുടങ്ങിയിടത്തേക്ക് ഇസ്ലാം തിരിച്ചു പോകും. ഓർബത്തുൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ഒരു അപരിചിതാവസ്ഥ, ഇതേത് ഇസ്ലാം, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ ഉപ്പാപ്പന്മാര് കേട്ടിട്ടില്ലോ എന്ന് പറയുന്ന ഒരു കാലം വരും. അൽ ഖുർബത്തു സാനിയ, രണ്ടാമത്തെ ഖുർബത്ത്. ആദ്യത്തെ ഖുർബത്ത് എങ്ങനെയാ നീക്കിയത്? ദഅവത്ത് കൊണ്ടാ നീക്കിയത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ശരിയായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള അപരിചിതത്വം നീങ്ങി, ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടു. കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിനെ കടന്നു വരുന്നത് പ്രവാചകൻ സാഹിബ്ക്ക് തന്നെ നേരിട്ട് നോക്കിക്കാണാൻ അനുഭവം ഉണ്ടായി. എന്നാൽ രണ്ടാമത് വന്നാലും എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്ത അതേ പണി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ലാ യസ്ലഹു ആഖിറു ആദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. കണ്ടോ, ഈ ഉമ്മത്തിൽ ആദ്യ കാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാരും നന്നായി തീരുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഖുർബത്തിനെതിരെ പോരാടുക എന്നത് പ്രവാചക ചര്യകൾ നാം ജീവിതത്തിൽ പകർത്തുകയും വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകളെ നാം ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രവാചക ചര്യയോടുള്ള യഥാർത്ഥ കടമ നാം നിറവേറ്റിയവരായി മാറുന്നത്. നിങ്ങൾ നോക്കൂ, പല സുന്നത്തുകളും ഇന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഉദാഹരണം പറയപ്പോ, ഹനഫികൾ ഉള്ളയിടത്ത് വലല്ലാലീൻ എന്ന് മഗ്രിബിനും ഇശാക്കും സുബഹിക്കൊക്കെ ഇമാമ പറഞ്ഞ അവിടെ എന്താ വേണ്ടത്? ആമീൻ എന്ന് ഉച്ചത്തിൽ പറയല. പക്ഷെ നിങ്ങൾ അനഫി പള്ളി പോയി പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഒറ്റപ്പെട്ടവനാവും. ഏ, നിസ്കാരം കഴിഞ്ഞ അങ്ങനെ നോക്കും, എവിടുന്ന അപ്പൊ ആമീൻ കേട്ടത് അല്ലേ? നിങ്ങൾ 4-5 പേര് ചേർന്ന് 2 ദിവസം തുടർച്ചയായിട്ട് അവിടെ പോയി ആമീൻ പറഞ്ഞാലോ അവര് മീറ്റിംഗ് വിളിക്കും, എന്നിട്ട് നിങ്ങളെ വിളിച്ച് താക്കീത് ചെയ്യും. ഞങ്ങളെ കമ്മിറ്റി കൂടിയിട്ടുണ്ടല്ലേ, നിങ്ങളെ താക്കീത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പള്ളിയിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആമീൻ പറയാൻ പാടില്ല. ആമീൻ പറഞ്ഞ ആളുകൾ നിസ്കാരം ഫസാദ്. അനഫി പള്ളിയാണ്. അപ്പൊ നമ്മൾ ഹദീസ് ഒക്കെ എടുത്തുകൊണ്ടേ ഉസ്താദിന് കാണിച്ചു കൊടുത്തു, ഉസ്താദെ ഇങ്ങനെ റസൂലുള്ള പറഞ്ഞ ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഹദീസ് ഉണ്ടല്ലോ. പിന്നെ സഹാബികളെ കാലത്ത് ആമീൻ പറഞ്ഞിട്ട് പള്ളി മുഴങ്ങിയിരുന്നു, പ്രകമ്പനുണ്ടെന്ന് ഹദീസ് ഉണ്ടല്ലോ. ഏ, ഇതൊന്നും നമ്മൾ കേൾക്കണ്ട, നമ്മളെ അനുപ്പിയ, നിങ്ങൾ ചാപ്പി നമ്മൾ അനുപ്പി, നിങ്ങൾ കേളി ചാതി നമ്മൾ മേൽ ചാതി, അങ്ങനെയുള്ള അനുപ്പികൾ പറയാ. ആ അതൊന്നും നമുക്ക് കേൾക്കണ്ട. അതുകൊണ്ടാണ് ഉമർ മൗലി റഹിമഹുള്ള പറഞ്ഞത് ഇവരെ ഷഹാദത്ത് കലിമന്റ് 2-ാം കലിമ മാറ്റണോന്ന്. അശ്വത് തന്നെ മുഹമ്മദ് റസൂലുള്ളാന്ന് മാറ്റിയിട്ട് അശ്വത് തന്നെ അബാഹനീഫത്തെ റസൂലുള്ളാന്ന് ആക്കണം. അത്രമാത്രം മദ്ഹബി പക്ഷപാതിത്വമുണ്ട്. അപ്പൊ ആ സുന്നത്ത് നമ്മൾ ജീവിപ്പിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. പക്ഷെ നമുക്ക് ഒറ്റപ്പെടാന്ന് വെച്ച് പറയാതെക്കാൻ പറ്റുമോ? പിന്നെ നോക്കുക, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കാലടുത്ത് വെച്ച് അല്ലേ, കദമും കദമും പാദവും പാദവും ചേർത്തി ഒട്ടിച്ചു വെക്കണം. വകാന അഹദുന യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. അല്ലാഹുവിന്റെ റസൂൽ സഫ് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ഒരാൾ അവന്റെ പാദം സഹോദരന്റെ പാദത്തോട് ചേർത്തി വെക്കും,
ചുമൽ ചുമലിനോട് ചേർത്തി വെക്കും എന്ന് സഹാബികൾ പറയാ. ഇന്ന് നമ്മൾ ആ സുന്നത്ത് നടപ്പിലാക്കാൻ നിന്നാലോ, കാലിങ്ങനെ വെക്കുമ്പോ പറയും മതി 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 അണയണ്ടാന്ന്. മലബാറിൽ പറയല്ലേ, നമ്മള് കള്ളത്തി പൈക്കളെ കറക്കാൻ പിടിച്ച പോലെയാണ് പശുവിനെ. കള്ളത്തി പശുക്കളെ ഇങ്ങോട്ട് തൊടുമ്പോ തന്നെ ഒറ്റ ചവിട്ട്, ഇപ്പുറത്തെ തൊടുമ്പോട്ടെ ഇങ്ങോട്ടൊരു ചവിട്ട്, പിന്നെ തോണ്ടി തോണ്ടി പാല് കിട്ടണമല്ലോ, മെല്ലെ 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 നോക്കാൻ പറഞ്ഞ് പിന്നെയും കറക്കന്നെ കണ്ടോ. ഇതുപോലെയാണ് ചില ആളടുത്ത് നിസ്കരിക്കാൻ നിന്നാ കാലുമ്പോ തട്ടെ കാലം കിട്ടു വലിക്കും, ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കും. കോക്കസുകാരായാലും മടവൂരിയായാലും ജമാഅത്തുകാരനൊക്കെ അങ്ങനെ തന്നെ, അവര് വിട്ടേ നിൽക്കൂ. കാരണം സലാസുല്ലമി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരാൾക്ക് നിൽക്കാൻ മാത്രമുള്ള ഗ്യാപ്പ് ഉണ്ടാകാതിരുന്നാ മതി, അതാണ് സഫ് എടുത്തേക്കണം എന്നതിന്റെ ഉദ്ദേശം എന്ന് അക്കാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ജനങ്ങളത് വിശ്വസിച്ച് നടക്കാണ്. ഖുത്ബ പറയാണ് പോരോരുത്തര്. ഒരു സുല്ലം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അരീക്കോട്ടെ സ്ഥലത്ത് ഖുത്ബ പറഞ്ഞ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിച്ചു, അങ്ങനെ എടുത്തു വെക്കണമെന്നൊന്നുമില്ല എന്നുണ്ട് കണ്ടോ. അപ്പൊ ഹദീസിലുള്ള സുന്നത്തുകൾ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പക്ഷെ സലഫികളായ നമ്മള് ചെയ്യേണ്ട കാര്യമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം ജനങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ ഏതെല്ലാം വിഷയങ്ങളിലാണ് സുഹൃത്തുക്കളെ ഇന്ന് എല്ലാ ജീവിത രംഗങ്ങളിൽ നിന്നും സുന്നത്തുകൾ തിരോധാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. സുന്നത്തുകളെ കാണുന്നില്ല, മറിച്ച് അവിടെ ബിദഅത്തുകളും നാട്ടു നടപ്പുകളും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും കച്ചവടക്കാരനായാലും പണ്ഡിതനായാലും പാമരനായാലും കച്ചവടക്കാരന് ഉദ്യോഗസ്ഥനായാലും ആരാകട്ടെ, ഏതേത് പ്രശ്നം വരുമ്പോഴും അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അവിടെ നിൽക്കാനുള്ള ഒരു താല്പര്യം അയാൾ കാണിക്കുകയും അതിന് വിരുദ്ധമായത് അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരാർജവും ചങ്കൂറ്റവും അവർക്കുണ്ടാവുകയും വേണം. ഇന്ന് പൊതുവെ സമൂഹത്തിൽ ലയിക്കാനുള്ള ഒരു വാഞ്ചയാണ് ആളുകളിൽ കാണുന്നത്. ഒന്നിലും ഒരു കടുംപിടുത്തമില്ലാതെ അങ്ങനെയാവാ അങ്ങനെയാവാ എന്ന് പറഞ്ഞിട്ടൊരു ഒഴുക്കൻ മട്ടിൽ നിന്ന് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ട മൂപ്പര് നല്ലൊരു മനുഷ്യനാട്ടോ, ഒന്നിനോടും മൂപ്പർക്ക് ഒരു വാശിയില്ല. നമ്മൾ പയ്യപ്പം വിളിക്കണ എന്ന് ചോദിച്ചാൽ അതിനും പൈസ തരും, നമ്മൾ ക്യാമറ ഡാൻസ് ചോദിച്ചാൽ അതിനും പൈസ തരും, ഫുട്ബോളിൽ നിന്നതിന് വയലിൽ നിന്ന് അതിനും എല്ലാത്തിനും നല്ലൊരു മനുഷ്യൻ, ഒരു എലാസ്റ്റിക്, ഒരു കടുംപിടുത്തം അല്ലാതെ. അങ്ങനെ ആകാനാണ് ആളുകൾക്ക് ഇന്ന് ഇഷ്ടം. എല്ലാവരുടെയും പ്രശംസ കിട്ടാൻ നല്ലത് അതാണല്ലോ. രാഷ്ട്രീയക്കാർക്കും മൂപ്പര് വേണം, മതസംഘടനകൾക്ക് വേണം, ക്ലബ്ബുകാർക്ക് വേണം, എല്ലാവർക്കും വേണം. അങ്ങനെ എല്ലാവർക്കും പറ്റിയ ഒരാളാവുക, ഇതൊന്നും ഒരു സലഫിക്ക് യോജിച്ചതല്ല. സമൂഹത്തിൽ ലയിക്കാനല്ല, സമൂഹത്തിൽ ആദർശം കൊണ്ട് വേറിട്ടു നിൽക്കാനാണ് സലഫികൾ ശ്രമിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, അഞ്ചാമത്തെ സ്വഭാവമായി ഞാനിവിടെ ഓർമ്മിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത്, ജദ്ദു ഫിൽ അംരി ബിൽ മഅറൂഫ് വന്നഹ്യ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും ശരിയായ ഉത്സാഹം നമ്മൾ കാണിക്കണം. അത് ഏതൊക്കെ നന്മകൾ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഹദീസിന്റെയും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ നന്മകൾ ഈ സമൂഹത്തിൽ ഇല്ലാതായിട്ടുണ്ടോ അതൊക്കെ പ്രബോധനം ചെയ്യണം. പിന്നെയോ, ഇസ്ലാം വിരോധിച്ച് ഏതൊക്കെ തിന്മകൾ ഈ സമൂഹത്തിലുണ്ടോ അതൊക്കെ നമ്മൾ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അതിനെയൊക്കെ വിമർശിക്കാനും എതിർക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്ന് ആളുകൾക്കൊപ്പിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും, പള്ളിക്കമ്മറ്റി എന്ത് വിചാരിക്കും, മറ്റോലെന്ത് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും, അളിയൻ എന്ത് വിചാരിക്കും, അമ്മോശൻ എന്ത് വിചാരിക്കും, ഇതൊക്കെ നോക്കിയിട്ട് പറയേണ്ടത് പലതും പറയാതിരിക്കണം. മൻ റാ മിൻകും മുൻകറം ഫലിയുഗയ്യിർഹു ബിയദി ഫഇൻ ലം യസ്തതിഫ ബിലിസാനി ഫഇൻ ലം യസ്തതിഫ ബിഖൽബിഹി ഫദാലിക അളാഫുൽ ഈമാൻ. നിങ്ങൾ ഒരു നിഷിദ്ധമായ ഒരു കാര്യം കണ്ടു, എന്നാൽ നിങ്ങൾ കൈകൊണ്ട് അത് തടഞ്ഞുകൊള്ളട്ടെ, അതിന് കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് എതിർക്കട്ടെ, അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. ഇങ്ങനെ നമ്മൾ തുടങ്ങിയാൽ വീട്ടുകാർ വെറുക്കും, ചിലപ്പോ നാട്ടുകാർ വെറുക്കും, ചിലപ്പോ കൂട്ടുകാർ വെറുക്കും, ചിലപ്പോ സഹപ്രവർത്തകർ വെറുക്കും, പലരും വെറുക്കും. ഇത് തീരെ എരുമ്പുളിയില്ലാത്ത ഒരാശയല്ല. അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കങ്ങ് നടപ്പിലാക്കിയണ്ടല്ലോ, ഒരുപാട് ആളുകളുടെ സ്നേഹവും സൗഹാർദ്ദവും നമുക്ക് നഷ്ടപ്പെടും. കാരണം തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയാണ്, നമ്മൾ കൈകൊണ്ട് തടയാൻ കഴിയുന്നിടത്ത് തടയാണ്, പറ്റാത്തടത്ത് എതിർക്കുകയാണ്, അല്ലാത്തടത്ത് നിസ്സഹകരിക്കുകയാണ്. കണ്ടോ, പലപ്പോഴും പല മസ്ലഹത്തുകൾക്ക് വേണ്ടിയും പല തിന്മകളെയും നമ്മൾ കണ്ണു ചിമ്മുകയാണ്. ആയ അതിപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞാലിപ്പോ നമുക്ക് ഇപ്പത് അത് പറ്റുമോ, നമ്മൾക്കിപ്പോ അത് അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമോ, നമ്മളിപ്പോ ഇന്ത്യയിലല്ലേ, അതുകൊണ്ട് അതൊന്നും ഇപ്പൊ നമ്മൾ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞ് പ്രബോധകന്മാർ പോലും പല കാര്യങ്ങളിലും പിന്നോട്ട് പോവാണ്. ഉദാഹരണം പലിശന്റെ കാര്യം, നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് പണം അയക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വീട്ടിൽ പൈസ സൂക്ഷിക്കാൻ പറ്റില്ല, പല ന്യായങ്ങളുടെ പേരിൽ നമ്മളൊക്കെ അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും. ശരി,
അതുകൊണ്ട് പലിശ പലിശ അല്ലാതാകുമോ? നമ്മൾ പലിശയും ആ സ്ഥാപനവുമായി സഹകരിച്ച കുറ്റത്തിന് നമ്മൾ ഒഴിവാകുമോ? ഇല്ല. അതുകൊണ്ട് നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ നിർബന്ധിയാവസ്ഥ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പലിശയും നമ്മൾ വിമർശിക്കൽ നിർത്താന്ന് പറയാൻ പറ്റുമോ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ബാങ്കിൽ പോവുക. റമദാൻ മാസത്തില് മരുമകനെ നോമ്പ് തുറപ്പിക്കണം, അതിന് ആഭരണം കൊണ്ടുപോയി പണയം വെക്കുക. എന്താ നോമ്പ് തുറക്കാന്നുള്ള പുണ്യം നേടാനേ പലിശന്റെ പൈസ. കണ്ടോ, ഗൾഫിൽ പോണം, വിസ എടുക്കണം, ആ ആഭരണം കൊണ്ടു വെച്ച് എന്നിട്ട് ഇങ്ങനെ പലിശ കൊടുക്കുക. ഓരോ കൊല്ലം എപ്പോഴും ഉണ്ടാവും ബാങ്കിൽ പലിശ, അതിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാത്ത അവസ്ഥ. എത്ര ബാങ്കിലെ ഓരോരുത്തർക്ക് അക്കൗണ്ട്? കോപ്പറേറ്റീവ് ബാങ്കിൽ ഒന്ന്, ഫെഡറൽ ബാങ്കിൽ വേറൊന്ന്, പിന്നെ ദേശസാൽകൃത ബാങ്ക് പുതിയത് ഇപ്പോ ആധാറിന് വേണ്ടി, ഗ്യാസിന് വേണ്ടി അവിടെ ഒന്ന്, അപ്പൊ നാല് ബാങ്കിലായി. മനസ്സിലായില്ലേ? എല്ലായിടത്തും എ ടി എം വേണ്ടേ? എവിടെ പോയാലും പൈസ ഇട്ടണ്ടേ? അപ്പൊ എല്ലാ ബാങ്കിലും വേണം. ഈ രൂപത്തിൽ ഒരു ഉദാസീനമായ നിലപാട് ബാങ്കുകളുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായാലോ? ലായസ്തവിൽ ഖബീസു വത്തയ്യിബ് വലവാജബക കസറത്തുൽ ഖബീസ്, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല, തിന്മയുടെ ആധിക്യത്തിന് അത്ഭുതപ്പെടുത്തിയാലും ശരി എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ആളുകൾ കൂടുതൽ ചെയ്യുന്നു, അത് നമ്മൾ ചെയ്യുന്നു എന്നത് കൊണ്ട് ഒരു തിന്മ തിന്മയല്ലാതാകുന്നില്ല. തിന്മകളെ എതിർക്കുന്നതിൽ പലപ്പോഴും നമുക്ക് ഉദാസീനതയും നിസ്സംഗതയും വരുന്നത് തിന്മകളുടെ ആധിക്യം കാണുന്നത് കൊണ്ടും നമ്മൾ പലപ്പോഴും പല തിന്മകളും ചെയ്യാൻ നിർബന്ധിതരാകുന്നത് കൊണ്ടുമാണ്. നമ്മൾ മുസ്ലിം സമുദായത്തിലെ തിന്മകൾക്കാണ് മുൻതൂക്കം കൽപ്പിക്കാറുള്ളത് അല്ലേ? ഈ ഉമ്മത്തിലുള്ള തിന്മകള് അതിനാണ് നമ്മള് സലഫികൾ എന്നും മുൻതൂക്കം കൽപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കും പൊതുസമൂഹത്തിലുള്ള തിന്മകൾ. ഈ തിന്മകൾക്കെതിരിലൊക്കെ പ്രതികരിക്കുക എന്നത് സലഫികൾ അവരുടെ ആശയമായി സ്വീകരിക്കണം. അതിന് തയ്യാറുള്ളവൻ മാത്രമേ സലഫി ആവുകയുള്ളൂ. ആറാമത്തേത് അർദു അലാ കുല്ലി മുഖാലിഫിൻ മഹ്മാ അലത്ത് മർത്തബത്തുഹു ദാലിക മിൻ ഖബീലി നസീഹത്തി വറഹ്മതി അലൽ മർദൂദ്. എല്ലാ എതിരാളികളെയും ഖണ്ഡിക്കുക. അയാളുടെ പദവി എത്ര വലുതാകട്ടെ, അയാളുടെ സ്ഥാനം എത്ര ഉന്നതമാകട്ടെ, ശറഇന് വിരുദ്ധമായ, ദീനിന് വിരുദ്ധമായ ഒരു കാര്യമാണെങ്കിൽ, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണ് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് പറയാനുള്ള ആർജവം ഒരു സലഫി കാണിക്കേണ്ടതുണ്ട്. അത് സലഫിയത്തിന്റെ അടയാളമാണ്. ലാ യംനഅ അന്നാഹദകും മഖാഫത്തുന്നാസ്, ജനങ്ങളെക്കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ. അൻ യഖൂല ബിൽ ഹഖ്, സത്യം പറയുന്നതിൽ നിന്ന്. ഇതാ റആഹു അലിമഹു, അയാളത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ താൻ കണ്ടു മനസ്സിലാക്കിയ ഒരു സത്യം, അത് ജനങ്ങളെ പേടിച്ച്, ജനങ്ങളോട് ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ച് പറയാതിരിക്കുന്നത് ഒരിക്കലും സലഫികളുടെ സ്വഭാവമല്ല. അതുകൊണ്ട് നിങ്ങളുടെ റിസ്ക് മുടങ്ങിപ്പോവുകയോ നിങ്ങളെ അജൽ, നിങ്ങളെ അവധി മാറിപ്പോവുകയോ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരിക്കലും തന്നെ അള്ള നിശ്ചയിച്ച റിസ്ക് അതുകൊണ്ട് തടയപ്പെടൂല. അള്ള നിശ്ചയിച്ചതിന് മുമ്പ് നിങ്ങളാരും തല്ലേം കൊല്ലൊന്നുമില്ല. പലർക്കും പേടിയതാ, ഞാനിപ്പോ അത് പറഞ്ഞാലിപ്പോ നല്ല നിലക്ക് പള്ളിയിൽ നിന്നൊരു ശമ്പളം, ട്യൂഷന് ഇത്ര, കുത്തുബക്ക് ഇത്ര, ഇതൊക്കെ ഇങ്ങനെ കിട്ടിപ്പോണതാ, ഇപ്പൊ ഞാനത് പറഞ്ഞാൽ അതൊക്കെ നഷ്ടാവും, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്ക? അതുകൊണ്ട് തൽക്കാലപ്പത് മിണ്ടാണ്ടൊക്കെ നല്ലത്. എത്രയോ മുസ്ലിയാക്കന്മാർക്ക് സത്യം അറിയാം, പക്ഷേ കാലങ്ങളായി മഹല്ലിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങള് അല്ലേ, ആളുകളിൽ നിന്ന് കിട്ടുന്ന ആദരവ്, ഇതൊക്കെ അങ്ങ് ഇല്ലാതാവൂലേ? അറിഞ്ഞ സത്യം തുറന്നു പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾ. അപ്പൊ അറിഞ്ഞ സത്യം തുറന്നു പറഞ്ഞ് ഗണ്ണിക്കേണ്ടതിനെ ഗണ്ണിച്ച് അതിനുള്ള ഒരു ആർജവം ഒരു സലഫി പ്രവർത്തകൻ കാണിക്കേണ്ടതുണ്ട്. പിന്നെ പല ആളുകളും പറയും സലഫി പ്രബോധനം എന്ന് പറയുന്നത് ഒരു ഹിക്മത്തില്ലാത്ത, നിങ്ങൾക്കൊരു ഹിക്മത്തുമില്ല ദൈവത്തില്, വെട്ടൊന്ന് കഷ്ടം രണ്ട് എന്നാ നിങ്ങളെ സ്വഭാവം. നിങ്ങൾ എപ്പോഴും കാർക്കശ്യവും പാരുഷ്യവുമാണ്, നിങ്ങൾക്ക് ഒരു സൗമ്യതയും മൃദുലതയും നിങ്ങളുടെ ശൈലികളിലൊന്നുമില്ല എന്നൊക്കെ നമ്മളെക്കുറിച്ച് ആക്ഷേപം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവര് അത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ വളരെ സൗമ്യതയിൽ പറയുന്ന എത്രയോ വിഷയങ്ങളുണ്ട്, പക്ഷെ എല്ലായിടത്തും സൗമ്യത പറ്റുമോ? സൗമ്യത പറയേണ്ടടുത്ത് സൗമ്യത പറയണം, പരിക്കായി പറയേണ്ടത് പരിക്കനായി തന്നെ പറയണം അല്ലേ? വഖുല്ലഹും ഖൗലം ബലീഗ, മനസ്സ് തട്ടുന്ന കോലത്തിൽ പറയണമെന്ന് മുനാഫിക്കുകളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗലുദ് അലൈഹിം, കുഫ്ഫാറുകളോടും മുനാഫിക്കുകളോടും സമരം ചെയ്യണം, അവരോട് പരുഷമായി തന്നെ പെരുമാറണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരുക്കൻ പറയേണ്ടടുത്ത് നബി പരുക്കൻ പറഞ്ഞിട്ടുണ്ട്, മൃദുലമായി പറയേണ്ടടുത്ത് മൃദുലമായി പറഞ്ഞു. ചിലവർ മൃദുലമായി പറഞ്ഞ് മാത്രം എടുക്കും, മനസ്സിലായില്ലേ? മാത്രല്ല നമ്മൾ ഗൗരവത്തിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ നമ്മളെ ശൈലി എപ്പോഴും ഇതുപോലെയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെ പരുക്കൻ ശൈലിയിൽ സംസാരിക്കുന്നവരല്ല നമ്മൾ. പക്ഷെ ചിലത് പരുക്കനായി തന്നെ പറഞ്ഞതിന് ധാരാളം ഹദീസുകളും അസറുകളും നമുക്ക് തെളിവ് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആരാകട്ടെ എതിരാളികൾ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ പലയിടത്തും അതിന്യൂനപക്ഷമായിരിക്കും,
നമ്മളെ എതിർക്കുന്ന കക്ഷികൾ അവിടുത്തെ വലിയ സംഘം, ഒരു സമൂഹം തന്നെയായിരിക്കും. 500 കുടുംബമുള്ള ഒരു മഹലിൽ ഒരു 5 കുടുംബം പോലും മുജാഹിദ് ഉണ്ടാവില്ല, 490 അപ്പുറത്താണ്. എന്നാലും നമ്മൾ പറയേണ്ടത് പറയുന്നു, ഇന്ത്യ രാജ്യത്തുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നുണ്ട്. അത് പറയാനുള്ള ഒരു ചങ്കൂറ്റ ഉണ്ടാവുക, സമൂഹത്തിന്റെ ഒഴുക്കിനെതിരെ നീന്താൻ, കാറ്റിനെതിരെ കൊടി പിടിക്കാനുള്ള ഒരു ചങ്കൂറ്റ ഉണ്ടാകുക എന്നുള്ളത് സലഫിയത്തിന്റെ ഭാഗമാണ്. അത് നാം നിലനിർത്തേണ്ടതുണ്ട്. ആറാമത്തേത്, തസ്വിയത്തിനും തർബിയത്തിനും നാം പ്രാധാന്യം കൽപ്പിക്കണം. തസ്വിയത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. ഇസ്ലാമിക സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഖുറാഫാത്തുകൾ, അത്യാചാരങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പ്രവാചകൻ സഹസം പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനം. അതിനാണ് നമ്മൾ ഇസ്ലാഹ് എന്ന് പറയാറുള്ളത്. ആധുനിക അറബിയിൽ അതിന് തസ്വിയ എന്ന് പറയാറുണ്ട്. ഈ തസ്വിയത്ത് നമ്മൾ ചെയ്തു കൊടുത്ത് സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് ഈ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഒക്കെ മനസ്സിലായി, തൗഹീദ് എന്താ സുന്നത്ത് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ നമ്മളെ കൂടെ കൂടിയ ആളുകളെ പിന്നെ സലഫി തർബിയ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എങ്ങനെ തർബിയ ചെയ്തെടുത്തോ അതുപോലെ തർബിയ ചെയ്തെടുക്കണം. ആ തർബിയത്തിനും നമ്മൾ മുന്തിയ പ്രാധാന്യം കൽപ്പിക്കണം. ഇവിടെ നമുക്ക് ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില പോരായ്മകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ മുൻഗാമികൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഇസ്ലാഹ് ഇവിടെ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ ആ ഇസ്ലാഹിലൂടെ വന്നിട്ടുള്ള കൗമിനെ പിന്നീട് തർബിയ ചെയ്തെടുക്കുന്ന കാര്യത്തിൽ പിന്നീട് വന്നവർക്ക് അബദ്ധം പറ്റിപ്പോയി, അതുണ്ടായില്ല. പല മഹല്ലുകളിലുമുള്ള അവസ്ഥ അതാണ്. ഇസ്ലാഹുണ്ട്, ചെ തർബിയത്തില്ല. ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തൊക്കെ ഒഴിവാക്കിയാൽ തന്നെ സമ്പൂർണ്ണ സലഫിയായി എന്ന പോലെ വിചാരം. മനസ്സിലായില്ലേ? ഞാൻ സെൽഫിയല്ലേ, ഞങ്ങൾ പണ്ടേ സെൽഫികളാ, ഞങ്ങൾ ഉപ്പാപ്പമാരെ കാലം മുതൽക്കേ സെൽഫികളാ. ഞമ്മൾ ജാറത്ത് പോകൂല, ഒരു നേർച്ച കഴിക്കൂല, ഒരു മാലല്ല, മൗലീദില്ല, ഏലസില്ല, ഐക്കല്ലില്ല. ഏയ്, ഞങ്ങൾ 100-100 സെൽഫിയാണ്. പക്ഷെ അവരെ ജീവിതം എടുത്ത് നോക്കിയാലോ, ഒരുപാട് ഒരുപാട് ദീനി വിരുദ്ധ നിലപാടുകൾ അവർക്കുണ്ടാകും. പക്ഷെ ശിർക്ക് ബിദ്അത്ത് ഖുറാഫത്തൊന്നുമില്ല, അതുകൊണ്ട് മാത്രം സെൽഫിയാകുന്നില്ല. അപ്പൊ തർബിയത്ത് ഉണ്ടാകുന്നില്ല. ഈ തർബിയത്താണ് യഥാർത്ഥത്തിൽ ഇന്ന് അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോ വേറിട്ടൊരു കൂട്ടായ്മയായി മാറിയിട്ട് ഒരു കൊല്ലായി. നമ്മൾ തർബിയത്തിൽ എത്ര സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു? നമ്മൾ ആലോചിക്കണം. നമ്മൾ മുടിക്കേരിയിൽ പ്രചാരണം നടത്തി, നമ്മള് കോക്കസുകാർക്ക് മറുപടി പറഞ്ഞു, ഖുറാഫികൾക്ക് മറുപടി പറയുന്നു, എല്ലായിടത്തുണ്ട്. പക്ഷെ സലഫി തർബിയത്തിലേക്ക് നാം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്? എന്താ സലഫി തർബിയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പരലോകം പ്രസംഗിക്കലും കുറച്ച് കുടുംബജീവിതം പ്രസംഗിക്കലും മാത്രമാണോ? അതുകൊണ്ട് മാത്രം അവിടെ കുടുംബത്തിൽ സെൽഫിയത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ മറ്റു കച്ചവടത്തിലോ മറ്റു ഏതെങ്കിലും കാര്യത്തിൽ കേട്ടാൽ അത് മാത്രമാണോ? സെലഫി തർബിയുടെ തുടക്കം എന്ന് പറയുന്നത് സഹീഹായ അഖീദ പഠിപ്പിക്കല. തെറ്റായ വിശ്വാസാചാരങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ച് അഖീദ ശരിപ്പെടുത്തുക എന്നതാണ് സെലഫി തർബിയത്തിന്റെ തുടക്കം. അതിനെന്താ ചെയ്യേണ്ടത്? അഖീദയിലുള്ള വ്യതിയാനങ്ങളെ തിരിച്ചറിഞ്ഞ സെലഫി ഉലമാക്കളുടെ കിതാബുകളുണ്ട്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസുകൾ നമ്മൾ ആളുകൾക്ക് നടത്തിക്കൊടുക്കണം. നമ്മളൊക്കെ വിവരം കുറഞ്ഞവരാ, ദായിമാര്, അത്രയൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ ഏറ്റവും നല്ലതേതാ? സലഫി ഉലമാക്കളെ കിതാബ് എടുക്കുക, അത് കൂട്ടാതെ കുറക്കാതെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഉസൂലു സലാസ മുതൽക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കുക, ഖവാഇദുൽ അർബഅ, കിതാബ് തൗഹീദ്, ഇതൊക്കെ ലോകത്തുടനീളമുള്ള സലഫികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ദൈവത്ത് ദൈവത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും മൈക്ക കെട്ടി പ്രസംഗിച്ചാൽ മാത്രമേ ദൈവത്താകൂ എന്നാണ് പല ആളുകളും മനസ്സിലാക്കില്ല. ദൈവത്ത് മുടങ്ങി, ദൈവത്ത് മുടങ്ങി, അതെന്താ ഒരു നബിനൊക്കായിട്ടൊരു പരിപാടി വെച്ചോ, നമ്മള് മൈക്കെട്ടി വയലെന്ന് പറഞ്ഞോ? മൈക്കെട്ടി വയലെന്ന് പറയല് മാത്രല്ല ദൈവത്ത്, അത് നമുക്ക് സാധിക്കോ? നമ്മൾ ചെയ്യണം, അറിയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയി അറിയിച്ചു കൊടുക്കണം, ഇങ്ങോട്ട് വരാത്ത കൗമിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണം. പക്ഷെ അത് മാത്രല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വ്യക്തിബന്ധങ്ങളിലൂടെ നിരവധി ദൈവത്ത് നടക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസുകളിലൂടെ ഒരു വലിയ ചെലവില്ല, ഒരു പണ്ഡിതനെ ഒരു ദായിയെ കൊണ്ടുവന്ന് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മെനക്കെട്ടിരുന്ന് പുസ്തകം മുമ്പിൽ വെച്ച് നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാലങ്ങളോളം പഠിക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ കുറെ കാസറ്റ് കേട്ട് കണ്ടെന്തുണ്ട് അറിവുണ്ടാവും, ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതിനെന്ത് വേണം? അത്തരത്തിലുള്ള ക്ലാസുകൾ നമ്മൾ ദായിമാരെ കണ്ടെത്തി തുടങ്ങണം. ഇന്ന് സെലഫി സൈറ്റുകളിലൊക്കെ പോയിട്ട് കുട്ടികൾ പഠിക്കുകയാണ് ഇംഗ്ലീഷിലുള്ള ക്ലാസുകൾ. അറബി അവർക്ക് അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷിലെ ക്ലാസുകൾ കേട്ടിട്ട് സെലഫി ഉലമാക്കളെ കിതാബുകൾ പഠിക്കുകയാണ്. എന്നിട്ട് അവർ വന്നിട്ട് ചോദിക്കണം, അങ്ങനല്ലേ ഇബ്നു ബാസ് അങ്ങനെ പറഞ്ഞല്ലേ, ഫൗസാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ നമുക്ക് ഉരുളാൻ പറ്റൂല. പക്ഷെ ഉരുളേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ നിലക്ക്
നമ്മൾ ആ രീതിയിലുള്ള ക്ലാസ്സുകളിലേക്ക് പോകേണ്ടതുണ്ട്. അതാണ് സലഫി തർബിയയുടെ രൂപം എന്ന് പറയുന്നത്. കാലാകാലങ്ങളിലെ വ്യതിയാനങ്ങളെ തിരിച്ചറിഞ്ഞ സലഫി ഉലമാക്കളുടെ കിതാബുകൾ അത് സംഘടനാ സെറ്റപ്പ് തട്ടിത്തടഞ്ഞ് നിൽക്കുകയാണ് പോലും. ആ വേണ്ടത് തന്നെയാണ്, മജലിസിൽ തുടങ്ങേണ്ടത് തന്നെയാണ്, അതിലാർക്കും അവിടെ തർക്കം, നമ്മൾ എന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എന്നൊക്കെ പറയും. സംഗതിക്ക് പുറത്തു വരില്ല. എന്താ പുറത്തു വരാത്ത? മറ്റിന്റെ താല്പര്യം നമുക്കില്ല അതിന്. മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ, കാരണം ഇത് പത്രത്തിൽ വരികയോ വലിയ സ്റ്റേജ് കെട്ടുകയോ ആളാകാൻ പറ്റുമോ എന്ന രംഗങ്ങളൊന്നും ഇതിലില്ലല്ലോ. അപ്പൊ അതിന് ഒരു താല്പര്യക്കുറവ്, താല്പര്യമൊക്കെ മറ്റൊ ഇതിലാണ്. ഇതിൽ നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാണ്. ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ കുറ്റക്കാരാണ്. അതിൽ നമ്മൾ എന്ത് വേണം? ഇപ്പൊ കൺട്രോൾ നമ്മളെ കയ്യിലാണ്, നമ്മുടെ കൂട്ടായ്മയുടെ കൺട്രോൾ നമ്മളെ കയ്യിലാണ്. ഇതുവരെ നമുക്ക് മറ്റേ എ പിയും ടി പിയും ത്രേമാ സെൽഫിയും നിയന്ത്രിക്കുന്ന നടത്തി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. മന്നജു സലഫിന്റെ പേരും പറഞ്ഞിട്ട് ഹുസൈൻ മടവുന്നിയും കൂട്ടി ഒഴിവാക്കി കസാല ഉറപ്പായപ്പോ പിന്നെ മന്നജു സലഫ് പറയാൻ നിർത്തിയവര് അല്ലേ? എ പി എവിടെങ്കിലും സലഫി മന്നജു നിങ്ങൾ കേട്ടണം, ടി പി നിങ്ങൾ കേട്ടണം, പറയാൻ പയ്യോ? കാരണം അവർക്ക് കസാല ഉറപ്പിക്കാൻ വേണ്ടി അവർ നമ്മളെ കൂടെ നിന്നു. നമ്മൾ അവരെ കൂടെ നിന്നല്ല കേട്ടോ, അവർ നമ്മളെ കൂടെ നിന്നതാ. എന്നിട്ട് കസാല ഉറപ്പായതോടുകൂടി മടവൂരും കൂട്ടരും ശല്യം ഒഴിവായി കിട്ടി, സ്ഥാപനങ്ങളൊക്കെ ഒന്നായതോടുകൂടി പിന്നെന്തായി? പിന്നെ സലഫി മന്നജു വിട്ടു, പിന്നെ പഴയ ട്രാക്കിലേക്ക് തന്നെ പോയി. ആ അവസ്ഥ നമ്മക്ക് വന്നുകൂടാ. നമ്മളിഞ്ഞിപ്പോ ജിന്നു ചെയ്താൻ ആവും ഇനിയിപ്പോ പറയണ്ട. അതൊക്കെ റുക്യാശറിയൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒരു മതിപ്പുണ്ടാവില്ല നമ്മളെ പറ്റി പൊതുസമൂഹത്തിൽ. അല്ലെങ്കിൽ തന്നെ നമ്മളെ കുറിച്ച് ഒരു ചീത്തപ്പേരാ, ജിന്നൂരി ജിന്നൂരി. ഇനിയിപ്പോ ഇനി നമ്മൾ ക്ലാസ്സിലൊക്കെ കുത്തുബിയിലൊക്കെ ഇതിങ്ങനെ കേട്ടാല് എം എൽ എ എന്താ വിചാരിക്കുക, എം പി എന്താ വിചാരിക്കുക, മറ്റോനെന്താ വിചാരിക്കുക, ആ രാഷ്ട്രീയക്കാരൻ എന്താ വിചാരിക്കുക? ഇങ്ങനെ ആയാ പറ്റുമോ? മറ്റേ നമ്മൾ സെൽഫി മാനേജ് പണ്ട് നിർത്തിയ മതി, നമ്മൾ ഇത് നിർത്താൻ പറ്റുമോ? ഇതിൽ ഒരുപാട് അജ്ഞത ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. ജിന്നു വിഷയത്തിൽ, റുക്യാശ്ര വിഷയത്തിലൊക്കെ ആളുകൾക്ക് ഇപ്പോഴും അറിവില്ലായ്മ ധാരാളം ഉണ്ട്. അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിനെന്തു വേണം? നമ്മള് സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാക്കണം. അതുകൊണ്ട് ഏഴാമതായി ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയം രണ്ടു കാര്യങ്ങളിൽ ആസ്പദിച്ച് സലഫികൾ മനസ്സിലാക്കണം. ഒന്ന് നാഫി ആയ ഇൽമ്, മറ്റൊന്ന് സ്വാലിഹായ അമല്. ഇൽമും അമലും സമന്വയിപ്പിച്ച് കൊണ്ടുപോകണം. ഇൽമു നാഫി എന്ന് പറഞ്ഞാൽ ശറഇയായ ഇൽമ്, ഭൗതിക വിജ്ഞാനമല്ല. ആദ്യകാലത്ത് നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ ഭൗതിക വിജ്ഞാനമുള്ള കോളേജുകളെ മറ്റുള്ളവരോട് സഹകരിക്കുകയും ദീനീ വിജ്ഞാനം നൽകുന്ന സ്ഥാപനങ്ങൾ നമ്മൾ സ്വന്തം സ്ഥാപിക്കുക ചെയ്ത്, മനസ്സിലായില്ലേ? എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പലയിടത്തും ഭൗതിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ മത്സരിക്കുകയാണ്. ഇപ്പൊ ജാമിയ നദവിയിൽ പോയി നോക്കിങ്ങള്, സക്കാത്തിന്റെ പൈസ വരെ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണ ജാമിയ നദവിയ അല്ലേ? പക്ഷെ അവിടെ പോയി നോക്കിയാൽ എന്താ, 16 സ്ഥാപനങ്ങളിൽ 14 എന്താണ്? ഭൗതിക സ്ഥാപനമാണ്, ദീനല്ല. അത് പിരിവിനൊരു മറയായിട്ട് ഒരു അറബി കോളേജും ഒരു ഇഫ്ദു കോളേജും ഉണ്ട് അവിടെ. പിരിക്കണമല്ലോ, പിരിക്കണമെങ്കിൽ ഒരു ദീനി സ്ഥാപനത്തിന്റെ മറവാണല്ലോ. അത് മാത്രമുള്ളൂ. ജാമിയ സലഫി പോയി നോക്കിയിട്ടങ്ങള് ഏക്കർ കണക്കിന് സ്ഥലം ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഉദാഹരണമായ മനുഷ്യൻ ജമിയത്തിൽ നമുക്ക് കൊടുത്തതാ. അവിടെ ഉള്ളത് എന്താ? പേരിനൊരു അറബി കോളേജ്, ശരിയ കോളേജ്. പിന്നെ ഒരു ദൈവകോശം ഉണ്ടായിരുന്നു, അത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന രണ്ടു ആളോ മൂന്നാളോ ഒക്കെ ഉള്ളു. കാരണം അവർക്ക് അത്രേ താല്പര്യമുള്ളൂ. അവിടെ ഉള്ളത് എന്താ? ഡി ഫാം ഉണ്ട്, ബി ഫാം ഉണ്ട്, പിന്നെ ടി ടി സി ഉണ്ട്, മറ്റേ ഹൈസ്കൂള് ഉണ്ട്, എല്ലാം ഉണ്ടാക്കും. അപ്പൊ ടി ടി സി, ബി എഡ്, ഇതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ തുടങ്ങിയാൽ നല്ല പൈസ കിട്ടും, ചിക്കിളിയല്ലോ വാങ്ങാ. ഒന്നും പറയാൻ പറ്റൂല. ആർട്സ് കോളേജിലെ കുട്ടികളുമായി ആൺകുട്ടികളും വെക്കണമെന്ന് ശൃംഖരിക്കാവും. ജമിയത്തിൽ തന്നെ മെമ്പർ ചെന്നാൽ തലയും താത്തി ഇങ്ങനെ പോകാനല്ല, ഒന്നും പറ്റൂല. കാരണം ഓ പൈസ കൊടുത്തിട്ട് പഠിക്കണേ, ഗവൺമെന്റിന്റെ ഇത് വാങ്ങിട്ടാ പഠിപ്പിക്കണേ. അപ്പൊ ഭൗതിക സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന ദീനി സ്ഥാപനങ്ങളെ അമുക്കി കൊന്നു ഇവർ, ഭൗതികവൽക്കരിച്ചു. അപ്പൊ അത് ആ രൂപത്തിലേക്ക് പോയി, ശറഇയായ ഇൽമിനെ പഠിപ്പിക്കുന്ന പ്രാധാന്യം കുറഞ്ഞു പോയി. അപ്പൊ ഇനി നമ്മൾ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം? നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ഭൗതിക സ്ഥാപനങ്ങളല്ല ഉണ്ടാക്കേണ്ടത്, ദീനി സ്ഥാപനങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ ദീനി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാലും ദീൻ പഠിക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പഠിക്കണ കാലത്തെങ്കിലും കുട്ടികൾ കുറച്ച് സംഘടനാ പ്രവർത്തനം ഒന്ന് കുറച്ചിട്ട് ഒന്ന് പഠിക്കട്ടെ അവര്, അതിനൊരു ഇത് കൊടുക്കണ്ടേ നമ്മള്? അപ്പോഴതിന് കൊണ്ടേ കൊടുക്കും പോസ്റ്റർ. പിന്നെ കുട്ടികൾക്ക് അതന്നെ പണി, അങ്ങോട്ട് മീറ്റിംഗ്, ഇങ്ങോട്ട് മീറ്റിംഗ്. കുട്ടികൾക്ക് പഠിക്കാൻ നേരമില്ല, ഒരായത്ത് പഠിക്കാൻ അതീത് പഠിക്കാൻ ഒന്നും നേരമില്ല. എല്ലാവർക്കും പ്രവർത്തന ആവശ്യം, എല്ലാവർക്കും സജീവ പ്രവർത്തനം. കാരണം എന്താ? ഒരു ഒരു സംഘടന ഐ എസ് എം, എം എസ് എം, കെ എൻ എം, എം ജി എം, കെ ജെ യു, അഞ്ച് ഘടകങ്ങളാ. അഞ്ച് ഘടകങ്ങളിൽ കെ ജെ യു ക്യാമ്പയിൻ ഒന്നും പ്രഖ്യാപിക്കില്ല നിൽക്കുക, ബാക്കി നാലും പലപ്പോഴും ക്യാമ്പയിൻ പ്രഖ്യാപിക്കും. ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് അതിന്റെ സംസ്ഥാന പ്രചരണോദ്ഘാടനം കഴിഞ്ഞ് സമാപനം വരുമ്പോഴത്തേന് 4-5 മാസം പോകും.
അപ്പൊ മറ്റൊരു പറയും ഞങ്ങൾ ഇക്കൊല്ലം ഒരു ക്യാമ്പിന്, ഞങ്ങൾ രണ്ടു കൊല്ലം ക്യാമ്പിന് നടത്തി, ഞങ്ങളൊന്ന് പ്രഖ്യാപിക്കാം. ഒക്കെ നടത്തണേ നമ്മളാ. ഞമ്മക്ക് എപ്പോഴും പോസ്റ്റർ തന്നെ. ഒരു പോസ്റ്റർ കഴിയുമ്പോഴത്തേനും മീറാബിലെ അടുത്ത പോസ്റ്റർ എത്തി. ഇതിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന പണി. ഇതിന്റെ പ്രചരണങ്ങൾ കാരണം ഈ രൂപത്തിൽ നമ്മൾ പുറത്തേക്കുള്ള ദാവത്ത് മാത്രമായി പോയാൽ തർബിയത്തിന് പിന്നെ അവിടെ സമയം കിട്ടുക. അപ്പൊ അത് പറയണം നമ്മള്, അത് പഠിപ്പിക്കണം നമ്മള്, ജനങ്ങളിൽ ആ രൂപത്തിൽ മാറ്റിയെടുക്കണം നമ്മള്. നമ്മുടെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ പുറത്തേക്ക് മാത്രമായി പോവുകയും തർബിയത്തിന് സമയം കിട്ടാതെ വരികയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടാ? ഈ രൂപത്തിൽ ഇൽമിൽ നിന്ന് ആളുകൾ തടയപ്പെടുന്നു. ഒരു പണ്ഡിതൻ ഇവിടെ ഉണ്ടാകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രീതി അങ്ങനെയാണ്, പരീക്ഷ ഓറിയന്റഡ് ആണ്, എക്സാം ഓറിയന്റഡ് മതവിദ്യാഭ്യാസം അവിടെ നടക്കുന്നത്. അതിൽ നിന്ന് മാറ്റിയിട്ട് പരീക്ഷകൾക്കല്ലാതെ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളത് ഉമ്മത്തിന്റെ വലിയ ചുമതലയായി കണ്ടിട്ട് അതിന് മുന്നോട്ട് പോകാനുള്ള ഒരാർജവം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്ത് വേണം? ഓരോ പ്രദേശത്തുകാർ എന്നും മലബാറിൽ നിന്ന് ആള് വെന്തിയാച്ച് തിരുവനന്തപുരത്തിരിക്കാൻ പറ്റുമോ? ഇവിടെ നല്ല ആഴത്തിൽ ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അതിനാരും കാത്തിക്കണ്ടയില്ല. നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുക ആ രൂപത്തിൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ രണ്ട് ജില്ലക്കാർ സഹകരിച്ചിട്ടോ പരിസരത്തുള്ളവർ സഹകരിച്ചിട്ടോ നമ്മളത് വേണം. അല്ലെങ്കിൽ കുട്ടികൾ അതിനു പറ്റിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാക്കണം. അപ്പൊ നല്ല ഇൽമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ ഫിത്നകൾക്കും പരിഹാരം. ഇൽമു വ്യാപകമാക്കുക, അതല്ലാത്ത മറ്റൊരു പരിഹാരവും നമ്മൾക്കില്ല. മുൻവിധികളില്ലാതെ ദീനു പഠിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. വെറും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ മാത്രം പഠിക്കുന്ന സ്വഭാവമാണ് പല ആളുകൾക്കുള്ളത്. തർക്കവിഷയം മാത്രം പഠിപ്പിച്ചിട്ട് ആരെയും തർക്കിക്കാൻ കിട്ടില്ല. വെറുതെ പോയിട്ട് ഓരോരുത്തരോട് വെച്ചിട്ട് തോണ്ടിയിട്ടുണ്ടാക്കും, എന്നിട്ട് തർക്കിക്ക. തർക്കിച്ചില്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല. എന്നും തർക്കം വേണം. രാവിലെ തർക്കിച്ച്, ഉച്ചക്ക് തർക്കിച്ച്, ചായപ്പൊടി കയറി തർക്കിച്ച്, അവിടെ കയറി തർക്കിച്ചുകൊണ്ടേയിരിക്കുക. ചില താർക്കികന്മാർ അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് പലതും ഇല്ലാത്ത പലതും സമ്മതിക്കേണ്ടി വരും, ഉള്ളത് പലതും തള്ളേണ്ടി വരും തർക്കത്തിൽ ജയിക്കാൻ വേണ്ടി. തൽക്കാലം ഇതൊക്കെ പാടുണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇൽമിന് പ്രാധാന്യം കൊടുക്കണം. ഇൽമ് അമലാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. നമ്മൾ പലരും ഇൽമ് പഠിക്കും, പക്ഷെ അമലുണ്ടാവൂല. നാഫി ആയ ഇൽമ് നമ്മൾ പ്രാർത്ഥിക്കല്ല സുബൈക്ക് ശേഷം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്കൻ തയ്യിബ വഅമല മുതഖബ്ബല. എന്താർത്ഥം? അല്ലാഹുവേ, നിന്നോട് ഞാൻ നാഫിയായ ഇൽമ് ചോദിക്കുന്നു, പിന്നെ സ്വീകാര്യമായ അമല് ചോദിക്കുന്നു, പിന്നെ തയ്യിബായ വിശിഷ്ടമായ ഉപജീവനമാർഗം ഭക്ഷണം ചോദിക്കുന്നു. ഈ പ്രാർത്ഥന അപ്പൊ ഇൽമ നാഫിയായാലെപ്പോഴാ? ഇൽമ അമലിൽ കൊണ്ടുവരുമ്പോഴാണ്. അതിന് നാം പ്രാധാന്യം കൊടുക്കണം. നിർത്താറായോ? എത്രക്ക മഗരിബ്? ആറ്? ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ്. നാ നിർത്താല്ലേ? അപ്പൊ ഇനി ഇൻഷാല്ലാ നമുക്ക് നമസ്കാരത്തിന് ശേഷം തുടരാം. അത് കഴിഞ്ഞ് നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേപ്പർ കിട്ടിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ എഴുതി തരണം. സംശയങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ട് അതിന് മറുപടി പറയുന്നതാണ് ഇൻഷാല്ലാ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രഫത് കാർഹിം. അസ്സലാമു അലൈക്കും. അകത്ത് കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സലഫി സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന പ്രവാചകന്റെ വസീയത്ത് ഞാനിവിടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾ സലഫി ആയിരിക്കാൻ അനിവാര്യമായ ഒരുപാട് ഗുണങ്ങളിൽ ഒരു 6-7 എണ്ണം ഞാനിവിടെ എണ്ണിപ്പറഞ്ഞു. ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിലും 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇഖ്ലാസും ഇത്തിബാഉം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിനു വേണ്ടി മാത്രമായിരിക്കുക. മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യലാഭങ്ങളോ താൽപര്യങ്ങളോ നമുക്ക് ഉണ്ടാകാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പടച്ചവന്റെ പ്രീതി, അവന്റെ പുണ്യം, അവൻ നൽകുന്ന കൂലി, പരലോകം, അതായിരിക്കണം
നമ്മുടെ ഉന്നം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വഇന്നമാലി കുല്ലി ഇമാനവ, എല്ലാ ഓരോ മനുഷ്യർക്കും അവർ എന്ത് നിയ്യത്ത് ചെയ്തോ അത് കിട്ടും. റസൂലുള്ളാന്റെ കൂടെ ഹിജ്റ പോയ ആളുകളിൽ ഭൗതികമായ താല്പര്യം വല്ലതും വെച്ച് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മാത്രമേ ലഭിക്കൂ. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ താല്പര്യം അനുസരിച്ച് ഹിജ്റ പോയവരുടേത് മാത്രമാണ് ശരിയായ ഹിജ്റ എന്ന് ഈ ഹദീസിന്റെ തന്നെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത് പൊതുവെ സംഘടനകളിലൊക്കെ, അത് ഏതെങ്കിലും ഒരു സംഘടനയെ പ്രത്യേകം പറയല്ല, പൊതുവെ പ്രകടനങ്ങളും പുറംപൂച്ചുകളും റിയാഹുകളും കടന്നു വന്നിട്ടുണ്ട്. ഭൗതിക സംഘടനകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ പൊങ്ങച്ചങ്ങള്, പളവളപ്പുണ്ടാക്കാൻ വേണ്ടി പലതും കാണിക്കുക, നല്ല പണം പിരിച്ച് ഗംഭീരമായ പരിപാടികൾ നടത്തി പത്രങ്ങളിൽ വലിയ കവറേജ് സമ്പാദിച്ച് അതിനൊക്കെയായി പോകുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ പ്രവർത്തനം? പ്രവർത്തനം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ പത്രത്തിൽ എത്രകോളം വാർത്ത വന്നു, ഓ നല്ല കവറേജ് കിട്ടി, നമ്മുടെ പരിപാടി വിജയിച്ചു എന്നതാണോ എങ്കിൽ നമ്മുടെ നിയ്യത്ത് മാറിപ്പോയി. അതുപോലെ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും സംഘടനയ്ക്ക് വേണ്ടിയായി പോകുന്നുണ്ടോ എങ്കിൽ നമ്മുടെ നിയ്യത്ത് ശരിയല്ല. ഒരു മദ്ഹബിനു വേണ്ടി അല്ലെങ്കിൽ ഒരു തരീഖത്തിനു വേണ്ടി ഒക്കെ ആളുകൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ ഒരു സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുക, സംഘടനയിൽ റിപ്പോർട്ട് കൊടുക്കണം, സംഘടന മേൽഘടകം ചോദിക്കും, അപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ അഞ്ചു പരിപാടി നടത്താൻ വേണ്ടത് മൂന്നെങ്കിലും നടത്തിയിട്ടില്ലെങ്കിൽ മോശമല്ലേ, റിപ്പോർട്ട് കൊടുക്കണ്ടേ എന്ന നിലക്കാണോ നിങ്ങൾ നടത്തുന്നത് എങ്കിൽ അത് തെറ്റാണ്. നമ്മളൊക്കെ സ്വയം തന്നെ സംഘടനാ സർക്കുലറുകൾ വരാതെ നമ്മുടെ പരിസരങ്ങളിൽ ദഅവത്തിന് കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. സെറ്റപ്പിനനുസരിച്ച് സർക്കുലറോ അല്ലെങ്കിൽ മേലെ നിന്നുള്ള നിർദ്ദേശങ്ങളോ വന്നാൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നതിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മൾ സ്വയം തന്നെ ഒരു പ്രദേശത്ത് ആ പരിസരത്ത് എന്ത് ദഅവത്ത് നടക്കണം എന്ന് ആ പരിസരത്തുള്ള പ്രബോധകന്മാരും അല്ലാത്തവരും കൂടിയാലോചിച്ച് അതിനു വേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു പള്ളി, ഒരു മദ്രസ അല്ലെങ്കിൽ അവിടെയുള്ള ഉദഹിയത്ത് എന്ന് തുടങ്ങിയ പ്രാദേശികമായ കാര്യങ്ങളൊക്കെ അതാത് പ്രദേശത്തുള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ പരിസരത്തുള്ള ദായിമാരെയും സഹകരിപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും ഒരിക്കലും തന്നെ ഒരു സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൂട്ടായ്മക്ക് വേണ്ടി എന്നത് നമ്മുടെ നിയ്യത്തിൽ വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കാരണം അത്രമാത്രം റിയാഹുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇന്ന്. ഇന്ന് പല സംഘടനകളും ചെയ്യുന്നെന്താ, മുതലാളിമാരെ സ്റ്റേജിൽ കയറ്റിയിരുത്തും. രണ്ടു കൊല്ലം തേഞ്ഞിട്ടില്ല മൂപ്പര് വന്നിട്ട്, പക്ഷെ നല്ല സംഭാവന കൊടുത്തതുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നേരെ എത്തി. 20 കൊല്ലം പ്രവർത്തിച്ചോ ഇവിടെ ഉണ്ടാവും, പക്ഷെ അവന് പൈസക്കാരനല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തൂല, അവൻ സ്റ്റേജ് കാണൂല, അവനെന്നും താഴെ തന്നെ. ഇത് മതസംഘടനകൾ ചെയ്യുന്ന തനിച്ച ക്രൂരതയാണ്, മതത്തെ അവഹേളിക്കലാണ്. ഈ പണക്കാർ ചെയ്യുന്ന പല തമ്മാടിത്തങ്ങളും ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കാൻ അവർ മതസംഘടനകളെ ഉപയോഗപ്പെടുത്തുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും സലഫി സംഘങ്ങൾക്ക് സലഫി കൂട്ടായ്മകൾക്ക് വരാൻ പാടില്ല. പക്ഷെ അങ്ങനെ പണക്കാരെ ആശ്രയിക്കേണ്ടി വരികയും പണക്കാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ സംഘടന നിന്നുപോകുകയും എന്ന് പേടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം പണക്കാരിൽ തവക്കുലാക്കുന്നൊരവസ്ഥ ഒരിക്കലും നമ്മുടെ സലഫി സംഘങ്ങൾക്ക് വന്നുകൂടാ. അത് റിയാഹിലേക്ക് പോകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. മുതലാളി വരുമ്പോ ഫോട്ടോ എടുത്ത് അടുത്ത കൂടി പിരിവ് വരുമ്പോ നിങ്ങൾ വന്നേ, ആ കണ്ടോ നമ്മളെ കഴിഞ്ഞലത്തെ പരിപാടി, ഇത് നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിരിവിനുള്ള പ്രധാനപ്പെട്ട ഇതാണ് ഇപ്പൊ ഫോട്ടോ. ഇപ്പൊ പ്രോഫ്കോണിന് പിരിക്കാൻ പോവുകയാണെങ്കിൽ കഴിഞ്ഞ 4 പ്രോഫ്കോണിൽ ആകർഷകമായ ഒരു 5-6 ഫോട്ടോ ഒരു ലീഫ്ലെറ്റിലാക്കിയിട്ട് അതും കൊണ്ടാണ് പോണത്. അപ്പൊ ഫോട്ടോ ആണ് നമ്മളെ പ്രധാനപ്പെട്ട ഇത്. എത്ര പറഞ്ഞാലും അതിന്റെ മസാല പറഞ്ഞ് നിൽക്കണെന്തുകൊണ്ടാ, അതിലല്പം റിയാഹ് ഉള്ളതുകൊണ്ടാണ്. ആ റിയാഹ് അത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്, നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണത്. മസീഹു ദജ്ജാലിനേക്കാളേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ മേൽ ഭയപ്പെട്ട കാര്യമാണത്. ഷിർക്കു സറായിർ, ഗോപ്യമായ ഷിർക്ക്, രഹസ്യമായ ഷിർക്ക് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇഖ്ലാസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം പലപ്പോഴും ആലോചിക്കണം. അതുപോലെ തന്നെ ഇത്തിബാഉർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, പ്രവാചകൻ സാസം കാണിച്ചു തന്നതുപോലെ ആവുക കൂടി വേണം. ഇപ്പൊ വിദേഹത്തിന്റെ ആളുകള് അവർക്ക് ഇഖ്ലാസ് ഉണ്ട്, മരിച്ചിടത്ത് ഖുർആൻ ഓതുമ്പോഴും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോഴും ഒക്കെ
പരലോകത്ത് കൂലി കിട്ടണം എന്നാ വിചാരിക്കുന്നത്. പക്ഷേ റസൂൽ പഠിപ്പിച്ചതല്ല, അതുകൊണ്ട് അതിന് കൂലി കിട്ടൂല. അവിടെ ഇത്തിബാ ഇല്ല, ഇഖ്ലാസ് ഉണ്ട്, അതുകൊണ്ട് മാത്രം പടച്ചവൻ സ്വീകരിക്കൂല. ഇഖ്ലാസും വേണം, അതോടൊപ്പം ഇത്തിബാഉം വേണം. ഷിയാക്കൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ കൂലി കിട്ടുമോ? കിട്ടൂല. കാരണം എന്താ? അവിടെ ഇഖ്ലാസ് ഇല്ല, അല്ല ഇത്തിബാ ഇല്ല. ഇത്തിബാ ഇല്ലാത്ത ആളുകള് എന്ത് ചെയ്യുന്നത് കൊണ്ടും ഒരു പ്രതിഫലവും കിട്ടൂല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നിങ്ങളെ ശരീരങ്ങളിലേക്കോ നിങ്ങളെ രൂപഭാവങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും അഅമാലിക്കും, നിങ്ങളെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയങ്ങളിൽ നിന്നുണ്ടാകുന്ന അമലുകളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഖുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാ ഫത്തബിഊനി യുഹിബ്ബുകുമല്ലാ. പറയുക നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. കണ്ടോ? അപ്പൊ അതുകൊണ്ട് റസൂലുള്ളയെ പിൻപറ്റൽ, ഇത്തിബാഉർ റസൂൽ വരുന്നത് നാം പ്രത്യേകം ഗൗനിക്കണം. അങ്ങനെ ഇത്തിബാഉർ റസൂൽ ഇല്ലെങ്കിൽ നമ്മുടെ അമലുകൾ സ്വീകാര്യമാവുകയില്ല. ഒമ്പതാമതായി എനിക്ക് എടുത്തു പറയാനുള്ളത്, നാം ഒരു സലഫിയാകണമെങ്കിൽ എല്ലാവിധ കക്ഷിത്വങ്ങൾക്കും പക്ഷപാതിത്വങ്ങൾക്കും നാം എതിരാകണം. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് കക്ഷിത്വങ്ങളും പക്ഷപാതിത്വങ്ങളുമുണ്ട്. ഹഖിനു വേണ്ടി നമ്മൾ കക്ഷി ചേരുന്നത് തെറ്റായ കാര്യമല്ല, അത് ഹിസ്ബിയത്തല്ല. പക്ഷെ ഹഖിനു വേണ്ടി അല്ലാതെ വെറും കക്ഷിക്കും പക്ഷത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു സ്വഭാവം, അതൊരു സലഫിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന, മുസ്ലിം ഉമ്മത്തിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്ന കക്ഷിത്വങ്ങളെ എന്നും എതിർത്തു പോന്ന പാരമ്പര്യമാണ് സലഫികൾക്കുള്ളത്. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉമ്മത്തിനെ യോജിപ്പിക്കുക, ഉമ്മത്തിൽ ഐക്യമുണ്ടാക്കുക എന്നതാണ് നമ്മുടെ പോളിസി. പലരും ഐക്യത്തെക്കുറിച്ച് പറയും, പക്ഷേ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഐക്യം അവരാരും യഥാർത്ഥത്തിൽ ഉന്നം വെക്കുന്നില്ല. താൽക്കാലികമായ ഒരൈക്യം, പല കാര്യങ്ങളും കണ്ടിൽ നിന്ന് നടിച്ചുകൊണ്ടുള്ള ഒരൈക്യം, അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇനി എനിക്ക് പത്താമതായി പറയാനുള്ളത്, നമ്മൾ സലഫികളാണെങ്കിൽ, നമ്മൾ സലഫികളാണോ എന്ന് നാം ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. സലഫിയാണെന്ന് നാം പറയുന്നത് വെറും ഒരു അവകാശവാദമായിരിക്കരുത്, മറിച്ച് നമ്മുടെ അഖീദ അത് സലഫിയാണോ, നമ്മുടെ ഇബാദത്തുകളിൽ സലഫിയത്തുണ്ടോ, നമ്മുടെ സ്വഭാവത്തിൽ സലഫിയത്തുണ്ടോ? വെറും തുണി കയറ്റി ഉടിക്കും, താടി നീട്ടും ചെയ്താൽ സലഫിയായിരുന്ന ചില ആളുകൾ വിചാരണം, സ്വഭാവം പറ്റപോക്കായിരിക്കും. അപ്പൊ സ്വഭാവം നന്നാക്കണം. നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ പെരുമാറ്റം, അങ്ങനെ നമ്മുടെ നിലപാടുകളിലൊക്കെയും സലഫിയത്തുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അതിനെന്ത് വേണം? ഉണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ എനിക്കിപ്പോ ഒന്നും പഠിക്കേണ്ടതില്ല, ഞാനൊക്കെ ഒപ്പമല്ലായി സലഫിയായിട്ട് എന്ന് പറഞ്ഞിങ്ങനെ നടന്നാ മതിയോ? പോരാ. സ്ഥിരമായി ദീൻ പഠിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും അത്തരം സംവിധാനങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും വേണം. ദീൻ പഠിക്കുന്ന പല സംവിധാനങ്ങളുണ്ടെങ്കിലും അത് വളരെ കുറച്ചാളുകൾ മാത്രമാണ് അതിൽ പങ്കെടുക്കാറുള്ളത്. പലർക്കും താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണ്. അത് മാറ്റിയെടുത്ത് ശറൈയായ ഇൽമു പഠിക്കൽ ഫറളാണ്, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും നിർബന്ധമാണത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിയ്യത്ത് മാറിപ്പോയാൽ ശറൈയായ ഇൽമു തേടുക എന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നിയ്യത്ത് മാറിപ്പോയാൽ നമുക്ക് ശിക്ഷിക്കപ്പെടും. മൻ തലബൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമാഅ ഔ യുമാരിയ ബിഹി സുഫഹാഅ ഔ ലിയസ്രിഫ ബിഹി വുജൂഹന്നാസി ഇലൈഹി അദ്ഖലഹുല്ലാഹുന്നാർ. ആരെങ്കിലും ഒരാൾ ശറൈയായ ഇൽമു തേടി പണ്ഡിതന്മാരുടെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വിവരമില്ലാത്തവരോട് തർക്കിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി, ഇതിനൊക്കെയാണ് ഒരാൾ ഇൽമു പഠിക്കുന്നതെങ്കിൽ അയാൾ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ പാമരന്മാരോട് തർക്കിക്കുക എന്ന, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ സാമീപ്യം കിട്ടുക എന്ന, അല്ലെങ്കിൽ ജനശ്രദ്ധയെ ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇൽമു പഠിക്കാൻ പാടില്ല. ഇന്ന് ഖുർആൻ പഠന ക്ലാസ്സുകളൊക്കെ ധാരാളമുണ്ട്, പലരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ച്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, 5 ജുസിന്റെ ഇഫുലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ ഭാര്യ ഖുർആൻ ക്ലാസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് അതിന്റെ സർട്ടിഫിക്കറ്റും അതിന്റെ റാങ്കും ഒക്കെ പറയാന്നല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ പാടില്ല, അത് തെറ്റാണ്. ആ രീതിയിലേക്ക് നാം ഒരിക്കലും തന്നെ മാറിപ്പോകരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിലും സലഫിയത്തിന്റെ അടയാളങ്ങൾ ഞാൻ ഇനി അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം, ഇതിന്റെ നേർ മറുവശം, അഹ്ലുൽ സുന്നയുടെ സ്വഭാവം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ തന്നെ അഹ്ലുൽ ബിദഅയുടെ സ്വഭാവം നമുക്കുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. കാരണം നമ്മൾ അഹ്ലുൽ ബിദഅയിലേക്ക് പോകുന്നുണ്ടോ എന്നതിന് ഒരു അളവുകോലാണത്.
അലാമാത്തു അഹ്ലിൽ ബിദ എന്ന് പറഞ്ഞ സലഫി ഉലമാക്കളെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അത് ചിലത് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നൽ വഖിയത്തു ഫി അഹ്ലിൽ അസർ, ഹദീസ് മുറുകെ പിടിച്ച് ഹദീസുകൾക്ക് വേണ്ടി വാദിക്കുന്ന, ജീവിതത്തിൽ ഹദീസും ഹദീസിന്റെ ആളുകളായ അഹ്ലുൽ ഹദീസിനെയും അവലംബിച്ച് ജീവിക്കുന്നവർ, അവരെ കുറ്റം പറയാ, അവരെ ആക്ഷേപിക്ക, അയാളിപ്പോ ഒരു പുതിയ ഹദീസ് തന്നെയാണ്, അയാളെ ഒരു പുതിയ ഹദീസിന്റെ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഹദീസ് അനുസരിച്ച് ഉമ്മത്തിനെ പരിഷ്കരിക്കാൻ സംസ്കരിക്കാൻ ശ്രമിക്കുന്നവരെ കളിയാക്കുക, അവരെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, അത് അഹ്ലുൽ ബിദഅന്റെ സ്വഭാവമാണ്. അത് നമുക്ക് ഉണ്ടാകാറുണ്ടോ എന്ന് നാം നോക്കണം. അതുപോലെ മുഷാബഹത്തുൽ കുഫാർ, സത്യനിഷേധികളോട് സാദൃശ്യം പുലർത്തുക. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു സങ്കര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മള്, നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം ശഖ്സിയത്തുൽ ഇസ്ലാമിയ എന്താണ് എന്ന് നമുക്ക് അറിയാതെ പോയാൽ നാം മറ്റ് പലതും ലയിച്ചു പോകും. ഇവിടെ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവരുണ്ട്, മാർക്സിസ്റ്റുകാരനുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, സോഷ്യലിസ്റ്റുകാർ പലതുണ്ട്. ഇവരുമായൊക്കെ കൊള്ളും കൊടുത്തും ഇടപഴകിയുമാണ് നാം ജീവിക്കുന്നത്. നമുക്ക് നമ്മൾ ആരാണ് എന്നറിഞ്ഞില്ലെങ്കിൽ ഇതിലൊക്കെ ഇഴുകിച്ചേർന്ന് പലപ്പോഴും നമ്മുടെ ഇസ്ലാമിക ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് സത്യനിഷേധികളോട് സാദൃശ്യപ്പെടുന്നത് നാം സൂക്ഷിക്കണം. വേഷത്തിലായാലും പെരുമാറ്റത്തിലായാലും അവരാഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടായാലും അങ്ങനെ പലതിലും നമ്മൾ അത് വരാറുണ്ട്. അത് വരാതെ നാം സൂക്ഷിക്കണം. അത് സംഘടനാ കാര്യങ്ങളിലും വേണം. ഇപ്പൊ എല്ലാ സംഘടനകളും കണ്ടിട്ടില്ലേ, വാർഷികാഘോഷങ്ങൾ കൊണ്ടാടും. അത് 10 വർഷം കൂടുമ്പോ ഒന്ന്, 25 വർഷം കൂടുമ്പോ വേറൊന്ന്, സിൽവർ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി, ഗോൾഡൻ ജൂബിലി എന്നിട്ട് പല, ഇതൊക്കെ ഇംഗ്ലീഷുകാർ കൊണ്ടതാണ്. അതെല്ലാം നമ്മൾ പകർത്തുക. അവരെന്താ ചെയ്യണം? അതൊക്കെ പകർത്തുക. ഈ രീതിയിലുള്ള സ്വഭാവങ്ങള് ഇപ്പൊ നമ്മുടെ യോഗങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഓരോ കാര്യങ്ങള്, പലപ്പോഴും ഭൗതിക സംഘടനകളെ നമ്മൾ അനുകരിക്കുകയാണ്. ഇപ്പൊ ഈ പ്രസീഡിയം അടുത്ത കാലത്ത് വന്നതാ, ഒരധ്യക്ഷൻ പോരാ, ഒരുപാട് അധ്യക്ഷന്മാർ, എന്നിട്ടോ അള്ളാന്റെ അടുത്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്തവനായിരിക്കും കൊണ്ടുവന്നത്. പക്ഷെ അവന്റെ നല്ല സംഭാവന കിട്ടിയിട്ടുണ്ടാവും, അപ്പൊ അവനെ ബഹുമാനിച്ച് അടുത്തൊരു സംഭാവന തരൂല. അപ്പൊ നിർബന്ധമാണ്, അവൻ ക്ലീൻ ഷേവ് ആയിരിക്കും, പയന്റെ നിലത്തായിരിക്കും, എന്നാലും അവനെ ഉൾക്കൊള്ളണം, നമ്മൾ നിർബന്ധിയനാണ്. അവൻ അവിടത്തെ ആ നാട്ടിലെ ആർക്കും വേണ്ടാത്തവനാവും, വൃത്തിയട്ടവൻ, അവനെയൊക്കെ കയറ്റി സ്റ്റേജിൽ എത്തിയണ്ടില്ല എന്നാ, നമ്മളെ സ്റ്റേജിന്റെ തന്നെ പോയി പോവും. അപ്പൊ അങ്ങനെയൊക്കെ ബഹുമാനിച്ചെങ്കിൽ അവനൊന്നും ഇനി കിട്ടൂല എന്നുള്ള ഒരു ബേജാറ് നമുക്കുണ്ടാകാൻ പാടില്ല. ഭൗതിക സംഘടനകളെ നമ്മൾ അനുകരിക്കരുത്. പലപ്പോഴും സംഘടനാ പ്രവർത്തന രംഗത്ത് ഓ മറ്റേ അങ്ങനെ ചെയ്ത് അത് നല്ല എഫക്റ്റ് ഉണ്ടായി, എന്നാ നമുക്കും ചെയ്യണം, ഇവരിങ്ങനെ ചെയ്തു അത് നല്ല എഫക്റ്റീവ് ആണ് അവനും ചെയ്യണം, അങ്ങനെ മറ്റു സംഘടനകൾ നോക്കിയിട്ട് എഫക്റ്റീവ് ആണെന്ന് തെളിയിച്ചൊക്കെ നമ്മൾ നടപ്പിലാക്കല. നമുക്കൊരു മൻഹജില്ലേ, നമ്മുടെ ദഅവത്തിന്റെ മൻഹജ്, നമ്മുടെ പ്രവർത്തനത്തിന്റെ മൻഹജ് റസൂലും സഹാബത്തും സലഫുകളും കാണിച്ചു തന്നിട്ടുണ്ട്. ആ മൻഹജിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. പുതിയ മാർഗങ്ങളും രീതികളും അവലംബിക്കുമ്പോ നമ്മൾ ഉലമാക്കളോട് കൂടി ആലോചിക്കണം, ഇങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ, ഇതിന് വല്ല സാധ്യതയുണ്ടോ, അല്ലാത്ത പക്ഷം നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു പോകും. അതുപോലെ തന്നെ തഅസ്സുബലി ആറായിഹിം വആറായി മശായിഹിം, വിദഗ്ധരുടെ സ്വഭാവമാണ്, അവരഭിപ്രായങ്ങൾക്കും അവരെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്കും വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കും. പ്രമാണമല്ല നോക്കുക, പക്ഷം പിടിക്കും. ഓ നമ്മളെ നേതാവ് പറഞ്ഞ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് തെറ്റാണെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാനുള്ള ഒരു അസവിയത്ത്, പക്ഷപാത മനസ്ഥിതി, അത് നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം. അതുപോലെ കസ്രത്ത് മുഖാലഫത്തിൽ കിതാബിയ സുന്ന, കിതാബിനും സുന്നത്തിനും എതിരായ ഒരുപാട് നടപടികളും പ്രവർത്തനങ്ങളും വിദഗ്ധകാരിലുണ്ടാവും. നമ്മളിൽ അത് വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അതുപോലെ സുഹുദ് ഫി ഇൽമി കിതാബില്ലാഹി അസ്സ വജല്ല സുന്നത്തി റസൂലിഹി, അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും പഠിക്കുന്നതിൽ ഒരു വിരക്തി. മറ്റു പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കും, പത്രം, പത്രത്തിനൊക്കെ എത്ര മണിക്കൂർ ചെലവാക്കും, ആദ്യം മാതൃം വായിച്ച്, പിന്നെ മനോരമ വായിച്ച്, പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച്, ഉച്ചയാകുമ്പോഴത്തേന് 5 പത്രം കാണാപ്പാടാക്കും. എന്നാ ഒരായത്തിന്റെ അർത്ഥം പഠിക്കാൻ വന്നാൽ എവിടെ മൗലവി ഈ സമയം നീക്കും? ഒരു ഹദീസിന്റെ അർത്ഥം പഠിക്കാൻ സമയം ഉണ്ടാവില്ല. ലോകവിവരം നല്ല ഉണ്ടാവും, ദീനിന്റെ വിവരം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പത്രവിജ്ഞാനങ്ങള് അത് വായിക്കാന്നുള്ളതാണ്. ഖാലല്ലാ ഖാല റസൂല് അത് പഠിക്കൂല. അള്ളാഹു പറഞ്ഞത് റസൂല് പറഞ്ഞത് അത് പഠിക്കണം. അതിനാണ് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തേണ്ടത്. അത് പഠിക്കാതെ മറ്റ് വിജ്ഞാനങ്ങളിൽ പോവുക എന്നുള്ളത് അഹ്ലുൽ ബിദഇന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അൽ ഹിമാസുൽ ഫാരിഖ്, പൊള്ളയായ ആവേശം ബിദഇ കക്ഷികളുടെ സ്വഭാവമാണ്. ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ ക്രിസ്റ്റീനയിലേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, മിസ്രിലേക്ക് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ, മൂക്കിന്റെ വീട്ടിൽ മാത്രം നോക്കൂല. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാര്. അത് ബിദഇ കക്ഷികൾ എല്ലായിടത്തും അങ്ങനെ. ഇപ്പോ അറബ് വസന്തം എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുകയായിരുന്നു. അവസാനം എന്തായി? ആദ്യത്തെ ഇഖ്വാൻ മുസ്ലിം ഗവൺമെന്റ് മിസ്രിൽ വന്നു, ഇതാ ഈ കാലഘട്ടത്തിലും ഇസ്ലാമിക ഭരണം എന്നൊക്കെ പറഞ്ഞത്. എവിടെ? ജനാധിപത്യം കൊണ്ട് തന്നെ നോക്കി തന്നെ. ഇസ്ലാമിക ഭരണം വേണമെന്ന് സലഫികൾ വാശി പിടിക്കുന്നു മിസ്രിലിനാ അയാളെ പരാതി. അവസാനം അവൻ പൊളിഞ്ഞ് തൂഫാനായിപ്പോ.
കേട്ടില്ലേ. അപ്പോ അങ്ങനെ പലതും അപ്പുറത്ത് നടക്കുന്നു ഇപ്പുറത്ത് നടക്കുന്ന ലോക രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുമ്പിലുള്ള മുസ്ലിം ഉമ്മത്തിലെ തെറ്റുകളോ മറ്റോ ചൂണ്ടിക്കാണിക്കാതെ പൊള്ളയായ ആവേശത്തിന്റെ പേരില് ആളുകളെ മുദ്രാവാക്യം വിളിപ്പിക്കുക, ആളുകളെ തെരുവിലിറക്കുക, പ്രകടനം നടത്തുക അല്ലേ. നമ്മൾ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ മറ്റു സംഘടന എന്താ നമുക്ക് ഒരു പ്രകടനം നടത്തിയ, ഏ നമ്മളെ പള്ളി പോയാൽ നമ്മളൊരു പ്രകടനം നടത്തിയാൽ എന്താ, നമുക്കൊന്നും നിയമസഭാ മാർച്ച് നടത്തിയാൽ എന്താ, ഏയ് നമുക്കൊന്ന് പെണ്ണുങ്ങളിറക്കി പ്രകടനം നടത്തിയാൽ എന്താ. ഇപ്പൊ മടവൂരികൾ പെണ്ണുങ്ങളിറക്കി പ്രകടനം നടത്തിയില്ലേ എന്റെ ഉസ്താദ് സുല്ലമിയുടെ മുമ്പിൽ നിന്ന്, അത്ര അതപ്പതിച്ചു പോയ വരുന്നതാണ്. ആ രീതിയിലേക്ക് നമ്മളൊരിക്കലും ഹമാസ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വിദേശകാര സ്വഭാവമാണ് മുസ്ലിം ഭരണാധികാരികൾ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളത്. ആ വിഷയത്തില് അഹ്ലുസുന്നയുടെ നിലപാടിന് വിരുദ്ധമായി എല്ലായിടത്തും പരാജയത്വം വന്നു, വിപ്ലവങ്ങൾ ഉണ്ടായി, ഭരണകൂടം തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് പലയിടത്തും ഉണ്ടായത്. അതുപോലെ അഹ്ലുൽ ബിദഅഇന്റെ സ്വഭാവമാണ് തള്ളീമു സിർരി, രഹസ്യപ്രവർത്തനങ്ങൾ, ഗൂഢപ്രവർത്തനങ്ങൾ. നമ്മളെ വളണ്ടിയർ കോർ മാതിരി ഉമർ ഇബ്നു അബ്ദുല്ലാസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ റായ്ത ഖൗമൻ യതനാജൗന ഫീ ദീനിഹിം ദൂന അൽ ആമ, സാധാരണക്കാരെ കൂട്ടാതെ ചില പ്രത്യേകക്കാർ മാത്രം ദീനിന്റെ പേരിൽ സ്വകാര്യം പറയുന്നത് നീ കേട്ടാൽ, ഫഅലം അന്നഹും അലാ തഅസീസി ലലാല, അവർ ഒരു ലലാലത്ത് സ്ഥാപിക്കാൻ അവർ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കോ. അപ്പൊ രഹസ്യപ്രവർത്തനം, ഗൂഢപ്രവർത്തനം, അതാണ് കോക്കസ് പ്രവർത്തനം നമ്മൾ പറയുന്നത്. കോക്കസ് എന്ന സംഘടനക്കുള്ളിൽ വേറൊരു സംഘടന, വൃത്തത്തിനുള്ളിൽ വൃത്തം എന്ന് പറഞ്ഞതുപോലെ രഹസ്യപ്രവർത്തനം. കഴിഞ്ഞ നമ്മുടെ രണ്ട് പിളർപ്പിലേക്ക് നയിച്ചത് കോക്കസ് പ്രവർത്തനമായിരുന്നു. സംഘടനയുടെ ഔദ്യോഗികമായ കമ്മിറ്റികൾക്കുള്ളിൽ വേറെ കമ്മിറ്റി, അവർ രഹസ്യമായി കൂടാതെ നടത്തിയിട്ട് വരും, എന്നിട്ടത് യോഗത്തിൽ അപ്ലൈ ചെയ്യും. അവിടെ നൃത്തം പറയും, ഇവിടെ നൃത്തം പറയും, മറ്റൊരു നൃത്തം പറയും, ഒരു ആലോചിച്ച് വന്നായിരിക്കും, അടുത്തിരിക്കൂല. എന്നാ അങ്ങനെ ആയിക്കോട്ടല്ലേ, ആ എന്നാലോ എന്നാ അങ്ങനെയൊക്കെ ആ. അപ്പൊ ഇവിടെ നൃത്തം ഉണ്ടാവും, ഓ വേദി തീരുമാനമായി, മറ്റൊരു ഇങ്ങനെ ബൊമ്മമായിരിക്കും, യോഗം വേഗം കഴിയും. പറയലെന്താണ്, ഒരു ജീവസ്സുള്ള സംഘടന എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ആലോചിക്കലല്ല, നേരത്തെ ആലോചിക്കലാണെന്നൊക്കെ പറയും. എന്നിട്ട് ഒരാളെ മാത്രം വിളിക്കുക യൂണിറ്റിലെ, നീ ഒരു സജീവ പ്രവർത്തനം കൊണ്ട് വിളിക്കുക കേട്ടോ എന്നറിയും. ഇങ്ങനെ കോക്കസ് ഉണ്ടാക്കല്, അങ്ങനെ അങ്ങനത്തെ കോക്കസ് ഓരോ സ്ഥലത്തും ഉണ്ടാവും. ചില പ്രത്യേക നേതാക്കന്മാർ ചെയ്ത യൂണിറ്റിലെ പ്രത്യേക ആളുകളെ മാത്രം വിളിക്കും, എന്നിട്ട് അവരൊരു കോക്കസ്, അവർ സംഘടനയിലും കോക്കസായി മാറും. ആ കോക്കസ് പ്രവർത്തനം വരുന്നത് അത് വിദേശകാര സ്വഭാവമാണ്. അതുപോലെ തക്കല്ലുബുഹും ഫിൽ അഖ്വാൽ, അവരെ വാക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും വിദേശകാര്, ഇന്നൊന്ന് പറയും നാളെ ഒന്ന് പറയും, അങ്ങനെ മാറും. എന്തുകൊണ്ടാ, ദീനിൽ അവർക്ക് അടിയുറപ്പില്ല, പ്രമാണങ്ങൾ നിൽക്കുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ പഠിക്കുന്നില്ല, അഹ്ലു സുന്നയുടെ മാർഗ്ഗം നിലനിൽക്കുന്നില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുകയും എന്നിട്ട് അഹ്ലു സുന്നയുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയും ചെയ്യണം, അല്ലെങ്കിൽ തെറ്റുതിരുത്തണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇപ്പോഴുണ്ടായ നമ്മുടെ ഭിന്നതകളെക്കുറിച്ച് ഞാൻ രണ്ടു വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളെല്ലാവരും വേദനിക്കുന്ന ഒരു സംഭവമാണിതൊക്കെ. നമുക്ക് ആർക്കും ഒരു സന്തോഷവുമില്ല. ചില ആളുകളൊക്കെ വിചാരിക്കും വലിയ സന്തോഷത്തിലാണ്, ഒരു സന്തോഷമല്ല, അതീവ ദുഃഖമാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ, ഇത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അത് തെറ്റായി പോകും എന്ന നിലക്കാണ് ചില ഗൌരവതരമായ കാര്യങ്ങൾ പറയാൻ നമ്മൾ തീരുമാനിച്ചത്. ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരുമ്പോൾ തന്നെ പല ആളുകളും അതിന് കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാപ്പത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തുറന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നു. നമ്മുടെ ശക്തി ഈ സമുദായത്തിലെ ദീൻ മനസ്സിലാക്കുന്ന ആളുകളാണ്. നമുക്ക് രഹസ്യമായ യാതൊരു അജണ്ടകളുമില്ല. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞ സംഘടനാ സെറ്റപ്പ് എന്ന കേവലം ഒരു ഇജ്തിഹാദിയായ പ്രശ്നമല്ലേ തർക്കം എന്ന് ചോദിച്ചു, അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ചെറുതിരിവും കുഴപ്പമൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ടോ? പ്രത്യക്ഷത്തിൽ പറയുന്നത് തർക്കം അതാണെങ്കിലും മർമ്മം ആ തർക്കത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. ഇവിടെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൽ സലഫി മൻഹജിനേക്കാൾ പ്രാധാന്യം സംഘടനാ മൻഹജിനാണ്. ആ അങ്ങനെ സംഘടനാ മൻഹജിന് മുൻതൂക്കം നൽകുന്ന രീതിയാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതി മാറ്റിയിട്ടില്ലെങ്കിൽ സലഫി മൻഹജ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല എന്ന കാര്യം നമ്മൾ സംഘടനാവേദികളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ കാലത്ത് നമ്മുടെ സംഘടന കൊണ്ട് നമുക്കുണ്ടായ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത്, 4 ദിവസത്തോളം കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ ഇരുന്ന് നമ്മുടെ ദായിമാരും പിന്നെ സംഘടനയുടെ തലപ്പത്തുള്ളവരും കൂടി ഇരുന്ന്, ISM എം എസ് എമ്മിനെയും തന്നെ സെക്രട്ടേറിയറ്റ് ഉള്ളവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത്, 6 ദിവസം മണിക്കൂറുകൾ ചർച്ച ചെയ്തു.
എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു മൻഹജ് തയ്യാറാക്കി സലഫി ഉലമാക്കൾക്ക് സമർപ്പിക്കാനും അവർ നിർദ്ദേശിക്കുന്ന ഭേദഗതി ഉൾക്കൊണ്ട് അത് പിന്നീട് മലയാളത്തിലാക്കി നമ്മുടെ പ്രബോധകർക്ക് കാണിച്ച് അത് സ്വീകരിച്ചവർ മാത്രം ഞങ്ങളെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് സുതാര്യമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാണ്. പക്ഷേ അതിലൊന്നും പല ആളുകൾക്കും താല്പര്യമില്ല. പഴയ രീതി മാറ്റണം, ഈ സെറ്റപ്പിൽ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സംഘടന തന്നെ വേണ്ട എന്നാണ് സക്കരിയ സലാഹിയുടെ വാദം എന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്തെല്ലാം പ്രചരണം എന്നെ കുറിച്ച് തരുമോ? സംഘടന ഹറാമാണ്, ബിദഅത്താണ് എന്ന ജുബൈർ മങ്കടയുടെ വാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എത്ര സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കത്ത്, ഞാൻ കൊടുത്ത കത്ത് ഞാൻ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവും. അതിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ കളികളിൽ നിന്നും മുക്തമായ സംഘടനാ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ അടുത്ത തലമുറക്കെങ്കിലും സാധിക്കട്ടെ എന്നുകൊണ്ടാണ് ഞാൻ ആ കത്ത് അവസാനിപ്പിക്കുന്നത്. സംഘടന ജായിസാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് വെച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കുന്ന, കർശനമായി പാലിക്കുന്ന സംഘടനാ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ സുബൈർ മങ്കട എല്ലാം പൂട്ടിപ്പോയി വഴിയാധാരമായ കുറെ ആളുകളുണ്ട്, അവർക്കിപ്പോ നാഥനില്ല, അവർക്ക് നാഥനായി നിന്നു കൊടുക്കാനാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്നാ. എല്ലാ വഴിയാധാരായാലും ഏറ്റെടുക്കുന്ന ആളാ ഞാൻ എന്നപ്പോ. പിന്നെ കുറെ കുട്ടികൾ എന്റെ പിന്നാലെ കൂടിയിരിക്കുന്നു, അവർ പറയുന്നതനുസരിച്ചാണ് ഞാനിപ്പോ പെരുമാറുന്നത്. ഞാനൊരു പോയത്തക്കാരനായി, മനസ്സിലായില്ലേ? സുബൈർ മങ്കടയുടെ കൂടെ പണ്ട് ക്ലാസ് കേട്ടവരും പോയവരും ഒക്കെ ഉണ്ടാവാം. അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, സംഘടന ഹറാമാണെന്ന സുബൈർ മങ്കട വാദം നമുക്കില്ല. സംഘടന ജായിസാണ്, ഷർത്തുകളോടുകൂടി നിബന്ധനകളോടുകൂടി സംഘടനയാവാം, കൂട്ടായി പ്രവർത്തിക്കണം. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മോട് സഹകരിക്കാം. അല്ല, നിങ്ങൾ സംഘടന ഹറാമാണെന്ന വാദമാണോ നിങ്ങൾ വേറെ പ്രവർത്തിച്ചോ? നിങ്ങൾ അതിലൂടെ എത്ര സലഫിയത്ത് കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ അഹ്ലു സുന്നത്തിന് പുറത്താണെന്ന് നമുക്ക് അഭിപ്രായമല്ല, പക്ഷെ ഞങ്ങൾക്ക് അഭിപ്രായമല്ല എന്നാണ് സുബൈർ മങ്കടയിൽ നിന്ന് തെറ്റി വന്നവരോടും തെറ്റാതെ വന്നവരോടും ഒക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരാൾ ഒരിക്കൽ സുബൈർ മങ്കടയുടെ ക്ലാസ്സിന് പോയി അയാളെ സീഡി കേട്ടു എന്നുള്ളതുണ്ടോ? ഇസ്ലാന്തീനം തന്നെ പുറത്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അയാൾക്ക് ആ വാദം, ഞങ്ങള് അയാളുടെ സംഘടന വേണ്ട എന്നുള്ള വാദമൊന്നും എനിക്കില്ല, ഇൽമ കിട്ടുന്ന ക്ലാസ്സിലേക്ക് നമ്മൾ കേട്ടതാണ്, അയാളുടെ സ്വഭാവം പലതും നമുക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാറി നിൽക്കുന്ന ആളുകൾ, അവർക്ക് മാറാനും പാടില്ല. ഇനി കാലാകാലം അവരെ ഉത്തരടിച്ചു ഞങ്ങള്, അങ്ങനെയുണ്ടോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വാദമില്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞതിലൊന്നും ഖുർആനും സുന്നത്തിനെതിരായിട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പൊ എന്നെ സുബൈർ കൊണ്ടുപോയി കെട്ടണം, അല്ലെങ്കിൽ ദമ്മാജ് കൊണ്ടുപോയി കെട്ടണം, എന്നിട്ട് ദമ്മാജിനെ പറ്റില്ല പറയാ എന്നാ, അതെന്തെങ്കിലും അറിയോ? ദമ്മാജ് ദമ്മാജ് എന്നോട് ഒരാൾ ചോദിച്ചു, കോഴിക്കോട് ദമ്മാജ് എന്ന ആൾ ആരാണ്? അപ്പൊ അതിനാളെ പേരെന്നാ? അത് യമനിലൊരു സ്ഥലമാണ് കുട്ടി. മുഖ്ബിലുൽ വാദഇ എന്ന് പറയുന്ന മഹാനൊരു ഹദീസ് ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടെ ദാറുൽ ഹദീസ് സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പിൻഗാമിയായി വന്ന യഹ്യൽ ഹജൂരി ഉണ്ട്, അദ്ദേഹത്തിനെ എതിർക്കുന്നവർ അവിടെയുണ്ട് ചില ആളുകള്, സൗദിയിലുണ്ട്. സൗദിയിലെ പണ്ഡിതന്മാർക്ക് യമനിലെ പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്, യമനിലെ പണ്ഡിത സൗദി പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരുടെയും തക്കലീദ് ചെയ്യണ്ട. നമ്മൾ സലഫിയത്തിന് എഡിഷൻ ഇല്ലാന്ന് പറഞ്ഞ ആളുകളല്ലേ? യമൻ സലഫി വേറെ, സൗദി സലഫി വേറെ, ആഫ്രിക്കൻ സലഫി വേറെ, അമേരിക്കൻ സലഫി, അങ്ങനെ എഡിഷൻ ഉണ്ടോ? ഇല്ലാന്നാ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നിട്ടതാ സക്കരിയ സലാഹി യമനിലേക്ക് പോവാണെന്നാട്ട്, പടച്ചോനെ അള്ളാഹു ഏളെ രക്ഷപ്പെടുത്തട്ടെ, ആ യമന് പോയിട്ടാകെ. ഏ എന്തൊക്കെയാ പരിണാരങ്ങള്! എന്നാ യമന്റെ കുഴപ്പമെന്താ? ദമ്മാജിന്റെ കുഴപ്പമെന്താ? അത് പറഞ്ഞു കൊടുക്കണ്ടേ? വെറുതെ പുകമറ ഉണ്ടാക്കണം, ഈ പുകമറ ഉണ്ടാക്കല്ലേ തനിച്ച് ഹിസ്ബിയത്ത്. അപ്പൊ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ വിഷയം. നമ്മള് അവരോടും പറഞ്ഞിട്ടുണ്ട്, ദമ്മാജ് യഹ്യൽ ഹജൂരിയെയും അതുപോലെ സലഫി പണ്ഡിതന്മാരെയും മാനിക്കുന്നവരാ എല്ലാരും, സലഫി ഉലമാക്കൾ സൗദിയിലുള്ളവരെയും മാനിക്കുന്നവരാ നമ്മളൊക്കെ. നമ്മൾ അവരെ ആരെയും പേരിൽ കക്ഷി തിരിയേണ്ട യാതൊരു ആവശ്യവും യഥാർത്ഥത്തിൽ ഇവിടെയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഘടനയുടെ പഴയ രീതികൾ അങ്ങനെ തന്നെ തുടർന്നാൽ ആ പഴയ ദൂഷ്യങ്ങളൊക്കെ ഇനിയും കടന്നു വരും. അതുകൊണ്ട് അത് മാറ്റണം. അത് മാറിയില്ലെങ്കിൽ ഇവിടെ സലഫിയത്തിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ കഴിയില്ല. ഇതാണ് തർക്കത്തിന്റെ മർമ്മം. അല്ലാതെ ഇജിത്യാദിയായ ഒരു വിഷയം സെറ്റപ്പ് ഇജിത്യാദിയാണ് എന്ന് കുത്തിപ്പൊക്കിയതല്ല, മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് നമ്മൾ 6 ദിവസം ചർച്ച ചെയ്തതും മൻഹജ് തയ്യാറാക്കാൻ തീരുമാനിച്ചതും ഒക്കെ. അപ്പൊ സംഘടനാ മൻഹജ് തന്നെ വേണോ, അതല്ല സലഫി മൻഹജ് വേണോ, സെറ്റപ്പ് വേണോ സലഫിയത്ത് വേണോ, അതാണ് ഇവിടുത്തെ തർക്കം. സെറ്റപ്പിനാണ് പ്രാധാന്യമെങ്കിൽ സലഫിയത്ത് താഴെ പോകും, സലഫിയത്തിനാണ് പ്രാധാന്യമെങ്കിൽ സെറ്റപ്പിന് മാറ്റം വരുത്തേണ്ടി വരും. സെറ്റപ്പ് ഒട്ടും മാറ്റം വരുത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഓ ജക്കരിയാസലായി പോയി പോയി ഇപ്പൊ വെറും ഒരു ദർശനം നടക്കുന്നിടത്തേക്ക് എത്തിയത്. അയാളെ ഞങ്ങളെ ജില്ലാ സമ്മേളനത്തിന് വിളിച്ചാല്, ജില്ലാ സമ്മേളനത്തിന് വിളിച്ചാൽ ദർശനം നടത്തി പോവും എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതൊരിക്കലും ശരിയല്ല. എനിക്ക് അങ്ങനെ വാദമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള സംഘടന ജായിസാണ്, ഷറയിൽ അംഗീകരിക്കപ്പെട്ടതാണ്, അസിൽ തന്നെ ഹറാമായ ഒരു കാര്യമല്ല. പക്ഷെ അതിന് ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒക്കെ വേണം.
കൂട്ടമായി സംഘടിച്ച് പ്രവർത്തിക്കുക എന്ന് നല്ല കാര്യമാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് പ്രത്യേകിച്ചും സഹായ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ 2002 സുബൈർ മംഗർക്ക് മറുപടി കൊടുത്തപ്പോൾ നമ്മൾ ഓദിയായത്തേതാ, ബിർറിലും തഖ്വയിലും പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. ഇപ്പൊ ചില ആളുകൾ ചോദിക്കാണ്, അന്ന് നിങ്ങളല്ലേ സുബൈർ മംഗർക്ക് മറുപടി കൊടുത്ത്, അപ്പൊ ആ നിങ്ങൾ തന്നെ സുബൈറിന്റെ ആളായോ? കാരണം ഈ കുപ്രചരണങ്ങളെ പരിക്കം കൊണ്ടേ ആരാ ഈ കുപ്രചരണം നടത്തുന്നത്? കോക്കസേരാ? കോക്കസേരാണെങ്കിൽ സഹിക്കാം, അവരെ പിന്നെ തൊഴിലന്നതാണല്ലോ. പക്ഷെ നമ്മളെ ചില ആളുകൾ അത് ആകാശത്ത് നിന്ന് കിട്ടിയൊന്നല്ല, നമ്മളെ ആളുകൾ പറഞ്ഞു വരുത്തുന്നത് തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞത്, അന്ന് സുബൈർ മംഗർക്ക് മറുപടി കൊടുത്തപ്പോൾ പറഞ്ഞത്, ജംഇയ്യത്തുകളെ, സംഘടനകളെ, സംഘടിത പ്രവർത്തനങ്ങളെ അനുകൂലിച്ചുകൊണ്ടുള്ള സലഫി ഉലമാക്കളെ ഫത്വകളുണ്ട്. അലി ഇബ്നു ബാസിന്റെ ഫത്വണ്ട്, മറ്റേ സാലിൽ ഫൗസാന്റെ ഫത്വണ്ട്, അത് നമ്മളവിടെ വായിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ കേരളത്തിലെ സലഫി പ്രസ്ഥാനം ഹുദൈഫ റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷിയിൽ പെടും എന്നാണ് സുബൈർ മംഗളരെ ഹുദൈഫ ഹദീസ് വിശദീകരണം കേട്ടാ തോന്നുക. അത് ശരിയല്ല. ദുആത്തുനല അബ്വാബ് ജഹന്നം, ജഹന്നമിലേക്ക് ക്ഷണിക്കുന്ന കക്ഷിയല്ല ഗേന്നം. അങ്ങനെ ഏതെങ്കിലും ചില ആളുകളൊക്കെ നരകത്തിൽ ക്ഷണിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടാവുന്നല്ലാതെ സംഘടന അതല്ല. സംഘടന തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന സംഘടനയാണ്. പിന്നെ കേന്നമിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അത് ബൈഅത്താണ്. ഇമാമുൽ അഅലം അഥവാ ഇസ്ലാമിക ഭരണാധികാരിക്ക് മാത്രമേ ബൈഅത്ത് പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറുപടി കൊടുത്തു, സംഘടനാ മെമ്പർഷിപ്പിന് ബൈഅത്തിന്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. 10 rupees എടുത്താണ്ട് ഓൻ തന്നെ ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കല അല്ലേ, ഇത് വായിക്കലും കൂടി ഇല്ല. അതെന്താ വെച്ചാൽ സംഘടനയിൽ പെട്ടവനും പെടാത്തവനും തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു ഇതിപ്പോ ഞങ്ങളെ പള്ളി, ഞങ്ങൾ നിന്ന് ആരാണ്, ഞങ്ങളിതാ മെമ്പർഷിപ്പ് ഉള്ളവരാണ് എന്ന് പറയാനുള്ള ഏർപ്പാട് മാത്രമുള്ളത് ഒരു ബൈഅത്തല്ല. മാത്രമല്ല എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ ഒരു സർക്കുലർ ഇപ്പൊ നമ്മൾ വയലേറ്റ് ചെയ്തു, ലംഘിച്ചു. എന്നാൽ അമീർ മുഅ്മിനീൻ ഉമർ ഖത്താബിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിച്ച ഒരു മുസ്ലിമിന്റെ കുറ്റം ഉണ്ടാകുന്നു ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ആ സർക്കുലറിന്റെ അമീർ മുഅ്മിനീന്റെ കൽപ്പനയുടെ തിട്ടൂരത്തിന്റെ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നില്ല. അതൊക്കെ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം. അന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, സംഘടന ഒരു ദുന്യവി കാര്യമാണ്, ഏതുപോലെ ഈ മൈക്ക പോലെ അന്ന് പറഞ്ഞ ഉദാഹരണ. ഈ മൈക്ക അല്ലെങ്കിലും സംസാരിച്ചൊക്കെ കുറച്ച് എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് ദുന്യവിയായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇബാദത്തോ അല്ലെങ്കിൽ പുണ്യകർമ്മോ ആയിട്ട് ഞങ്ങൾ ഇതിനെ കാണില്ല. ദുന്യവിയായ ഒരു സൗകര്യം, ദീനീ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ചട്ടക്കൂടുകൾ, അതിന് അത്ര പ്രാധാന്യമുള്ളൂ. പിന്നെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്ക് മാത്രമേ ദഅവത്ത് നടത്താൻ പാടുള്ളൂ എന്നൊരു വാദം അന്ന് സുബൈർ മംഗളയിൽ ഉയർന്നു, അതിനെയും നമ്മൾ ഗണ്ണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അപ്പൊ 5-6 കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അന്ന് സുബൈർ മംഗളയ്ക്ക് കൊടുത്ത മറുപടി ഉള്ളത്. അതിലൊന്നും നമുക്ക് യാതൊരു മാറ്റവും. അന്ന് സംഘടന തിന്മയോ വിദഗ്ധത്തോ അല്ല എന്ന് സ്ഥാപിക്കലാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അത് ഭംഗിയായി നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് യാതൊരു മാറ്റമല്ല. എന്നാൽ ഒരു പുതിയ സംഘടന രൂപീകരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നിബന്ധനകൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ അന്ന് വിശദമായി പറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അതിന്റെ സൂചന ഉണ്ടാകാറുണ്ടെങ്കിലും ആ നിബന്ധനകൾ നമ്മൾ ഇനി നമ്മളിപ്പോ ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോവുകയാണ്. കാരണം കേന്ദ്രം നമ്മളെ പിരിച്ചുവിട്ടു. നമ്മളിപ്പോ കേന്ദ്രമിന് പകരം ദേവാ സമിതി, ISM MSM വേറെ ഉണ്ട്, കെജയുവിന് പകരം ലജ്ന ഇൽമിയ എന്നതും ഉണ്ട്, MGM മാത്രമേ ഉണ്ടാകാത്തുള്ളൂ. അപ്പൊ നമ്മൾ തൊടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? കേന്ദ്രം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ചിത്രം ഒന്നുകൂടി ക്ലിയർ ആവും, നമ്മൾ വേഗം സംവിധാനം ഉണ്ടാക്കും. കാരണം നമുക്കിപ്പോ ഈ ഔത്രാസിൽ ഒരുപാട് പിന്നെ പ്രോജക്ടുകളും മറ്റോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അവിടെന്താ നിങ്ങൾ ഹൈ ഉണ്ടാക്കിയല്ല, നിങ്ങൾക്ക് സഹായം തരാൻ പറ്റൂല, നിങ്ങളൊരു സംഘടന രൂപം വേണമെന്നാണ്. പെട്ടെന്ന് നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയിട്ട് അങ്ങ് അയച്ചു കൊടുത്ത് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. അങ്ങനെയുള്ളൊരു വഴിത്തിരിവിന് നിൽക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ പഴയ സെറ്റപ്പുകൾ അടിച്ചേൽപ്പിക്കാൻ വരട്ടെ. നമ്മൾ പഴയ സെറ്റപ്പുകൾ കൊണ്ട് കുറെ ദൂഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദൂഷ്യങ്ങൾ ഇനിയും വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ സലഫി ഉലമാക്കളോട് ചർച്ച ചെയ്തിട്ട് മതി തീരുമാനിക്കാൻ എന്ന്. ഇതാണ് തർക്കം. അപ്പോ ഞാൻ കത്ത് കൊടുത്ത പല ഘട്ടങ്ങളിലായി ചർച്ച നടന്നപ്പോ പിന്നെ ഉലമാക്കൾക്കായിരിക്കണം നേതൃത്വം, സംഘടനയുടെ ISM മാരി MSM മാരി എല്ലാം പിന്നെ ദഅവത്തിന്റെ കാര്യങ്ങളും അവസാന വാക്ക് പണ്ഡിതന്മാരുടേതായിരിക്കണം. സംഘടനയുടെ കീ പോസ്റ്റുകളൊക്കെ, സംഘടനയുടെ നിയന്ത്രണം, ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പണ്ഡിതന്മാരായിരിക്കണം. ഒന്നുകിൽ ഫത്വ കൊടുക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഫത്വ കൊടുക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ ഫത്വ വാങ്ങിത്തരാൻ കഴിവുള്ള ആളുകളായിരിക്കണം എന്ന് നമ്മൾ വിശദമായി പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും പല ആളുകളും അത് ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ സക്കരിയ സലാഹിക്ക് ഇവിടെ ഒരു സലഫിയത്ത് കെട്ടിപ്പടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സക്കരിയ വേറെ പോയിക്കോ, നമ്മളിപ്പോ ഏതായാലും സംഘടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ എന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ കീ പോസ്റ്റ് ഇരിക്കുന്ന 3 ആളുകൾ 3 ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ അപ്പൊ തന്നെ ഇറങ്ങിപ്പോ നിങ്ങൾ എന്തിനാ പിടിച്ചു നിന്ന് നീക്കും? പിടിച്ചു നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
ഒരു ഭിന്നിപ്പില്ലാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ സെപ്റ്റംബറിൽ പറഞ്ഞിട്ടുണ്ട്, ഓഗസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ പിടിച്ചു നിൽക്കുകയും ഇത് അങ്ങനെ വരെ വിട്ടാൻ പറ്റൂല, അവർക്ക് അങ്ങനെ തീരെ എഴുതി കൊടുത്ത് പോകാൻ പറ്റൂല. പക്ഷെ പിന്നെന്താ വെച്ചാൽ അവസാനം ഞാൻ ഈ കത്ത് കൊടുത്തു. കത്ത് കൊടുത്ത സന്ദർഭത്തിൽ ഞങ്ങൾക്കാർക്കും അങ്ങനെ ചർച്ച ചെയ്യണം അഭിപ്രായമല്ല. ഈ സെറ്റപ്പിനെ പറ്റി ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല. ഞങ്ങൾക്ക് സലഫി ഉലമാക്കളോട് ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം തന്നെ അനാവശ്യമാണ്. സഖരിയ സലഹിക്കൊണ്ട് ചോദിച്ചോ, ചോദിച്ചിട്ട് ഫത്വ കിട്ടിയ അപ്പൊ വരും, അപ്പൊ നമുക്ക് നോക്കാം. ഖുർആനോട് ശ്രദ്ധ ചോദിച്ചോക്കണ്ടെങ്കിൽ എടുക്കാം. ഈ സെറ്റപ്പിൽ ഇപ്പോഴും പോകുക നമ്മൾ മുന്നോട്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിനിടക്ക് മലപ്പുറത്ത് വെച്ച് നടന്ന നമ്മുടെ മുസ്ലിം ഐക്യത്തെ കുറിച്ചുള്ള സെമിനാറിൽ സംഘടന രൂപീകരിക്കുന്ന ഷർത്തുകൾ ഞാൻ വായിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ അടുത്ത യോഗത്ത് പറഞ്ഞു, നിങ്ങൾ ആ ഷർത്ത് പറഞ്ഞത് ശരിയായില്ല, നമ്മൾ യോജിച്ചു പോകാൻ തീരുമാനിച്ച പിന്നെന്താ ഷർത്ത് പറയല്. അപ്പൊ ഞാൻ പറഞ്ഞു, യോജിച്ചു പോയാലും യോജിച്ചു പോയില്ലെങ്കിലും ഷർത്ത് പഠിപ്പിക്കണല്ലോ ജനങ്ങളെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ലല്ലോ. അപ്പൊ നിശ്ചിത താല്പര്യമില്ലാത്തവരൊക്കെ പറഞ്ഞാൽ അത് നല്ല ഷർത്തുകളാണല്ലോ, ഇത് പഠിപ്പിക്കേണ്ടതാണല്ലോ, ഇത് ജനങ്ങൾ പഠിച്ചാൽ ഫിത്നകൾ കുറയല്ലോ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ അത് പറയാൻ പാടില്ല ജനങ്ങളടുത്ത്. അത് പറഞ്ഞാൽ സംഘടന വേണ്ട എന്ന സുബൈറിന്റെ മെസ്സേജ് ആണ് ആളുകൾക്ക് കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു, സുബൈർ മംഗളക്ക് ഒരു ഷർത്തുമില്ലല്ലോ, ഹറാമിന് എന്താ ഷർത്ത്? ഹറാം എന്ന് പറഞ്ഞാൽ പിന്നെ ഷർത്ത് എന്താ? ജായിസ് ആകാനുള്ള ഷർത്തല്ലേ നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു, ഇനി എവിടെയും പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് നമ്മളെ സംഘടനാ വേദി പറയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉമർ മോലിനെ പോലെ പുറത്തുനിന്നോളാം, എനിക്കത് പറഞ്ഞേ പറ്റൂ. അത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയോടും കൂട്ടരോടും നമ്മൾ കലഹിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ, മനസ്സിലായില്ലേ? ആ അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങളോടും പറയാനുള്ളത്. അവര് പറഞ്ഞു, ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരണം, നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോഴാ പിന്നെ മാറിയിരിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ നമ്മുടെ സംഘടനാ വേദിയിൽ വന്നാൽ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളും നിലപാട് പറയണം. പ്രോഫ് കോളിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ പ്രോഫ് കോളിലേക്ക് ക്ഷണിക്കേണ്ടി വരും. ഫോക്കസിന്റെ അഭിപ്രായ വ്യത്യാസം പക്ഷേ ഫോക്കസ് ക്ഷണിക്കേണ്ടി വരും. അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ പറയാം, സംഘടനാ വേദി പറയാൻ പാടില്ല. സംഘടനാ വേദിയിൽ ചർച്ച ചെയ്തിട്ട് ഭൂരിപക്ഷം അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ശരി, ഞാൻ തൽക്കാലം പുറത്ത് നിൽക്കാം, എനിക്കത് പറഞ്ഞേ പറ്റൂ, ഇത് ജനങ്ങളോട് പറയണം. അതിന്റെ പേരിലാണ് പിന്നെ ഞാൻ സംഘടന വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പുകിലുകള് എന്ന് മാത്രമല്ല, എന്തൊക്കെ ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ വാദത്തിലേക്ക് പോയി എന്ന് ചില ആളുകള് നോക്കണങ്ങള്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമാണ് എനിക്കെന്ന് പറയാം. എന്താ തെളിവ്? ഒന്നുമില്ല, മറ്റുള്ള ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പല തെളിവുണ്ടായിരുന്നോ? അതേപോലെ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ചില ആളുകൾ ഇടപെടുകയാണ്. ഞാൻ എന്റെ സൂക്ഷ്മതക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇവർ ചെകഞ്ഞ് പരിശോധിക്കുകയാണ്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഞാൻ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്നില്ല. സംഘടനയ്ക്ക് പണ്ഡിതന്മാർ നിബന്ധനകൾ വെച്ചത് സംഘടനകൾ തിന്മയിലേക്ക് പോകാതിരിക്കാനാണ്. ആ നിബന്ധനകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സംഘടനയുടെ തിന്മകളായി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സംഘടനയിൽ ഉണ്ടോ, നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വരും കാല പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാൻ എന്തു വേണം, ഇവരന്വേഷണമാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഹിസ്ബിയത്ത് സംഘടനയുടെ തിന്മകളായി എടുത്തു പറഞ്ഞതും സംഘടന ഉണ്ടാക്കാൻ ഒന്നാമത്തെ നിബന്ധനയായി പറഞ്ഞതും ഹിസ്ബിയത്ത് പാടില്ല. കാരണം ഹിസ്ബിയത്ത് സംഘടനയുടെ ദൂഷ്യമില്ലപ്പെട്ട ഒന്നാമത്തെ ദൂഷ്യമാണ്. എന്താ ഹിസ്ബിയത്ത്? ഹിസ്ബ് എന്ന് പറഞ്ഞ സംഘടന, പാർട്ടി. ഹിസ്ബിയത്ത് എന്ന പാർട്ടിത്വം, പാർട്ടി പക്ഷപാതിത്വം, കക്ഷിത്വം, പാർട്ടിക്ക് വേണ്ടി വാദിക്കുക, പാർട്ടി നേതാക്കന്മാരെന്ത് പറഞ്ഞു അത് ഇസ്ലാമിൽ അവസാന വാക്കായി കാണുക, പാർട്ടിയെ ന്യായീകരിക്കുക, പാർട്ടിക്ക് വേണ്ടി സ്നേഹിക്കുക, പാർട്ടിക്ക് വേണ്ടി വെറുക്കുക. ഇങ്ങനെ ഈ അടുത്ത് ഗൾഫിൽ നിന്നിറങ്ങിയ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞത് കെ എൻ എം ഹിസ്ബിയത്തില്ലാത്ത സംഘടനയാണ് അൽഹംദുലില്ലാ എന്നാ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തമാശ. ഹിസ്ബിയത്തില്ലാത്ത സംഘടന എന്താ മുമ്പ് തെളിവ് പറഞ്ഞാലോ? ഖുർആനും സുന്നത്തിനും എതിരായാലും നേതാക്കൾ പറഞ്ഞതിനെ ഞങ്ങൾ എടുക്കും എന്ന് പറയുന്ന ആൾ നമ്മളിലില്ല. പിന്നെയോ, നേതാക്കൾ ചിലരോട് സ്നേഹബന്ധം സ്ഥാപിച്ചാൽ നമ്മൾ അവരോട് സ്നേഹബന്ധം സ്ഥാപിക്കണം. നേതാക്കൾ ആരെങ്കിലും വെറുത്താൽ, ബറാവ് കാണിച്ചാൽ നമ്മൾ അവരോട് വെറുപ്പ് കാണിക്കണം. അത് നമ്മളിലില്ല. അതുകൊണ്ട് ഹിസ്ബിയത്തില്ല. ഹിസ്ബിയത്തിന്റെ ഒരു ഇനം മൂപ്പര് പറഞ്ഞു. അത് മാത്രം ഹിസ്ബിയത്ത്? ഖുർആനും സുന്നത്തിനും എതിരാണെങ്കിലും നേതാക്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞ തനിച്ച് ഹിസ്ബിയത്ത് തന്നെയാണ്. എന്നാൽ സംഘടനാ നേതാക്കൾ പറഞ്ഞതുകൊണ്ടല്ലേ ശിർക്കാരോപണം ഇവിടെ ക്ലിക്കായത് അല്ലേ? എന്താണ് ഒരുപാട് മനുഷ്യന്മാർ അപ്പുറത്തേക്കാനുള്ള കാരണം? എ പി നുണറിയോ? ടി പി നുണറിയോ? അല്ലേ? ഈ ചോദ്യമാണല്ലോ. അപ്പൊ സംഘടനാ നേതാക്കൾ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ
സക്കരിയ സലാഹിനെ പറ്റി സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പ്രസംഗിച്ച തെളിവുണ്ടോ, എഴുതിയ തെളിവുണ്ടോ? അതൊന്നും അവർ നോക്കിയില്ലല്ലോ. അവരെന്താ പറഞ്ഞത്? നമ്മളെ നേതാക്കന്മാർ പറഞ്ഞാ നോക്കിയാ മതി. സക്കരിയ സലാഹിനെ പുറത്താക്കി നമ്മളൊന്നല്ലോ, എ പിയും ടി പിയും മദനിയൊക്കെ അല്ലേ, ഓരൊക്കെ നോണറിയോ, ഒരു ജമിയത്തിലും ഒന്നായിട്ട് നോണറിയോ, ഇയാള് മാത്രം എല്ലാരും കൂടി നോണറിയോ, എല്ലാരും പറഞ്ഞല്ലേ സക്കരിയ സലാഹിനോട്, ഇതാ പറഞ്ഞത് അല്ലേ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ രീതിയിലാണ് ഈ ശിർക്കാരോപണം അവരിവിടെ ജനങ്ങൾക്കിടയില് എന്താക്കിയത്, വേറുറപ്പിച്ചത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ ശൂറാ കമ്മിറ്റിക്ക് അവർ കൊടുക്കുന്ന ഒരു പവർ നമ്മളാളുകൾ നമ്മളെ കെ ജയിന് കൊടുത്തു. ശിർക്കല്ലാത്തത് ശിർക്കാണെന്ന് ജമിയത്തുൽ ഉലമ പറഞ്ഞപ്പോ അന്നാ ശിർക്കന്നെ, അത് വിശദീകരിക്കാൻ അവർ ഒരാൾക്ക് വിശദീകരണ യോഗം നടത്തിയത് അല്ലേ. ജമിയത്തുൽ ഉലമ വിശദീകരണം എന്ന് പറഞ്ഞ് വിശദീകരണ യോഗം നടത്തിയില്ലേ? അപ്പൊ അത് ഹിസ്ബിയത്തുള്ളതുകൊണ്ടാ. ആ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ഹിസ്ബിയത്തില്ല എന്നാരെങ്കിലും പറയോ? ഉണ്ട് എന്നതാണ് വാസ്തവം. അപ്പൊ ഇത് ഹിസ്ബിയത്തിന്റെ സ്വഭാവമാണ്. പിന്നെ നിങ്ങൾ നോക്കൂ, വലാഉം ബറാഉം അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം വലാ, അണഞ്ഞ ബന്ധം, സ്നേഹബന്ധമുള്ളവരാണ്. സത്യനിഷേധികളോ അവരുമായിട്ട് നമുക്ക് ബന്ധമല്ല, അവരുടെ ബന്ധ വിച്ഛേദനമാണുള്ളത്. ഇതാണ് വലാഉം ബറാഉം. ഈ വലാവും പറാവും എന്തിന്റെ പേരിലാണ് വേണ്ടത്? അള്ളാന്റെ പേരിലും ദീന്റെ പേരിലും ഉണ്ട്. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ. അള്ളാഹ് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ് വേണ്ടി വെറുക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും അങ്ങനെയാണോ? ഒരാൾ അഹ്ലു സുന്നത്തിന്റെ അഖീദുള്ള ആളാണ്, മൻഹജുള്ള ആളാണ്, പക്ഷെ നമ്മളെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. സംഘടനയുടെ ചില രീതികളോടെ അയാൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അയാൾ ഞാൻ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അയാളോട് നമ്മുടെ നിലപാട് എന്തായിരിക്കും? സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളോടുള്ള സ്നേഹം ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവൂല. വെറുതെ കളവ് പറയുന്നത് ഉണ്ടാവോ? അയാൾ നമ്മളെ സഹകരിക്കാത്ത ആളാണ്, സംഘടനാ വിരോധിയാണ്, അയാൾ നമ്മൾ വേണ്ട എന്ന് പറയാൻ അയാളോടൊരു വെറുപ്പും അതുണ്ടാകാൻ പാടില്ല. അഹ്ലു സുന്നത്തിൽപ്പെട്ട എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. അഹ്ലുൽ ബിദഅയിൽപ്പെട്ട ആളാണോ, അവരോട് നമുക്ക് വെറുപ്പുണ്ടാകാം. അപ്പൊ സംഘടനയ്ക്ക് വേണ്ടി സ്നേഹിക്കുക, സംഘടനയ്ക്ക് വേണ്ടി വെറുക്കുക. നമ്മുടെ ഒരു അനുഭാവി, അയാളെ എത്ര മുഖാലഫാത്തുള്ള ആളാ, എത്ര തെറ്റുള്ള ആളാണെങ്കിലും ക്ലീൻ ഷേവാണ്, ബാങ്ക് ഇടപാടിൽ നിന്ന് വിട്ടുനിൽക്കൂല, സുബൈക്ക് എണീക്കൂല, വസ്ത്രം താത്തി കൊടുക്കും എന്ന് തുടങ്ങി ഇടപാടുകളൊക്കെ മോശമാണ്, പെരുമാറ്റം മോശമാണ്, വീടിയും വലിച്ച് തുണി വളർത്തൊക്കെ ഒന്നുമില്ല. അയാൾ നമ്മുടെ സജീവ പ്രവർത്തകനാണ്, പണ്ടേ മുജാഹിദാണ്. അവനോട് എന്തോ ഒരു ബഹുമാനം. അതേസമയത്ത് ദീൻ ശരിക്കും ജീവിതത്തിൽ പകർത്തുന്ന ഒരാള്, അഹ്ലു സുന്നത്തിന്റെ ആളാണെന്ന് നമുക്ക് ഉറപ്പാ, പക്ഷേ സംഘടന മെമ്പർഷിപ്പ് ഇല്ല, നമ്മളെ നിലപാട് എന്തായിരിക്കും? അപ്പൊ വലാ ബറാ ലയ്യക്കായ, ഇടുങ്ങിയ വലാ ബറാ അതുണ്ടോ? അത് സംഘടനയുടെ ദൂഷ്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു സംഘടന ഷർത്തുകളിൽ പെട്ടതാണ്. എന്ത്? വലാവും പറാവും സംഘടന പേരിലാകാൻ പാടില്ല എന്നത്. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ എന്നിടത്ത് നമ്മൾ എത്തണമെന്ന്. ഇപ്പൊ നോക്കൂ, നമ്മുടെ അപ്പുറത്തുള്ള കോക്കസുകാര് നമ്മുടെ ആദർശ വിശദീകരണ യോഗത്തിന് ജനങ്ങളോട് പോണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റർ കീറി അല്ലേ, പലതും ചെയ്തു. എന്നാൽ ഇപ്പൊ നമ്മൾ ആളുകൾ പറയാണ് സക്കരിയ സലാഹി തിരുവനന്തപുരത്ത് ഒരൊറ്റ ആള് പോകരുത്. അതെന്താ? അല്ല, പോകരുതെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ ഈ കൂട്ടായ്മയോട് സ്നേഹമുള്ള ആൾ സഹകരിക്കാതിരിക്കാണ് വേണ്ടത്. കാരണം നമ്മളൊരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നമ്മൾ സംവിധാനം ഉണ്ടാകുമ്പോൾ ആ സംവിധാനത്തെ മറികടന്നുകൊണ്ട് അവർ യോഗം നടക്കുക എന്നറിയുമ്പോൾ അത് വിജയിപ്പിക്കാൻ നമ്മുടെ സംഘടനാപരമായ താല്പര്യങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുളും. വാസ്തവം എന്താ? മറ്റേ തന്നെ കോക്കസേരെ കോക്കസേർക്ക് വേണമെങ്കിൽ ന്യായം പറയാം, കാരണം ഞാൻ ചിർക്കിലേക്ക് നയിക്കുന്ന ആളാ, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ലേ, ഞാൻ തനിച്ച മുബത്തതിയാണ്, മുബത്തതിനോട് നിസ്സഹകരിക്കണം എന്നുള്ളേക്കാണ്. നമുക്ക് അങ്ങോട്ടും പറയാം, ചിർക്കില്ലാത്തവരെ ചിർക്ക് ആരോപിച്ച് തനിച്ച മുബത്തതിയാണ് കോക്കസേര് പോലെ പരിപാടിക്ക് പോകാൻ പാടില്ല. അത് വിദ്യാർത്ഥിയാരനോടുള്ള സമീപനം. എന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് അഖീദലും കുഴപ്പമില്ല, മനഹജിലും കുഴപ്പമില്ല, ഞാൻ ചില അഭിപ്രായങ്ങൾ ഈ ദൈവാരംഗത്തുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഇപ്പോൾ അനിവാര്യമായി നടപ്പിലാക്കേണ്ട ചില മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ സെറ്റപ്പിൽ തെറ്റുകളുണ്ട്, ഇത് മാറ്റണം എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ മാത്രം എന്റെ പരിപാടിക്ക് പോകരുത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ പോകണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ കൂട്ടായ്മ നിലനിൽക്കണമെന്നുണ്ടോ? അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫിത്നയാണ്, ആ ഫിത്ന നിങ്ങൾ സഹകരിക്കുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറയും. പോണ്ടെന്നറിയില്ല, മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ ആ രീതിയില് എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് ആ നിലക്ക് തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾ നോക്കൂ, അഹ്ലു സുന്നയുടെ ആദർശമുള്ള പല പണ്ഡിതന്മാരും ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഒരാൾ പറയണം, ആ പണ്ഡിതന്റെ ക്ലാസ്സിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, ഇയാളിന് പോകാൻ പാടില്ല. അത് ഇസ്ബിയത്തല്ലേ? തനിച്ച് ഇസ്ബിയത്തല്ലേ? ചില മസലകളിൽ പൈപ്രാത്യാസം ഉണ്ടാവും. ഇപ്പൊ ചില ആൾ മക്കത്തുള്ള ഒരാൾ പറയുന്നത് ഷെയ്ഖ് റബീന്റെ ക്ലാസ്സിന് മാത്രമേ പോകാൻ പാടുള്ളൂ, വേറെ ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ
അല്ലെ മദീനത്തുള്ള ഒരാൾ പറയണം ഇന്ന ആളത് മാത്രമേ പോകാൻ പാടുള്ളൂ, അങ്ങനെ പറയാവുള്ള അഹ്ലു സുന്നയുടെ ആദർശമുള്ള എല്ലാ ആളുകളുടെ ക്ലാസുകൾക്കും നമുക്ക് പോകാം. ഇനി വേണ്ട ഇസ്ബിയത്ത് ഉണ്ടോ എന്നൊരു വേറൊരു തെളിവ്, നമ്മളിവിടെ ഒരു വേറൊരു സംഘടന ഉണ്ടാക്കുകയാണ്. ഇന്ന് അവരുടെ നിലപാട് എന്തായിരിക്കും? അഹ്ലു സുന്നയുടെ ആദർശമുള്ള കുറെ സംഘടന ഉണ്ടായിക്കോട്ടെ, കൊല്ലത്ത് വേറൊരു സംഘടന, തിരുവനന്തപുരത്ത് വേറൊരു സംഘടന, എറണാകുളത്ത് വേറെ സംഘടന, തിരുവനന്തപുരത്ത് തന്നെ രണ്ട് സംഘടന, നാല് സംഘടന ഉണ്ടായി നിൽക്കുക. എന്നാലെന്താ, ആയ് ബേജാറുണ്ടാവും അപ്പോഴത്തേന്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങും. കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? താവിനോലി ബിരി വത്തക്കുവാന്നല്ലേ അഹ്ലു സുന്നയുടെ ആളുകൾ പരസ്പരം സഹകരിക്കല്ലേ വേണ്ടത്? ഇപ്പോ പിന്നെ മംഗലാപുരത്ത് എസ് കെ എസ് എം എന്ന കെഎൻഎമ്മിന്റെ വാലാണ്, തനിച്ച അഖലാനികളാണ്. എന്നാൽ അതിന്ന് തെറ്റി മാറി നിൽക്കുന്ന നമ്മളെ കുട്ടികളുണ്ട്. അപ്പൊ അവിടെ നേരത്തെ അഹ്ലെ ഹദീസ് ഉണ്ട്. ആ അഹ്ലെ ഹദീസിന്റെ ആളുകള് എസ് കെ എസ് എം ഇങ്ങനെ തകർന്നിക്കുക, അവരൊന്നും ഉഷാറാകാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മളെ കുട്ടികളാണ്, നമ്മൾ അഹ്ലെ ഹദീസിനോട് ലയിക്കാൻ നമ്മളില്ല, നമ്മൾ വേറെ നിൽക്കുകയാണ്. അവർ കർണാടക സലഫി അസോസിയേഷൻ വേറൊന്നുണ്ടാക്കി. ഇപ്പൊ അവിടെ മൂന്നെണ്ണ ഉണ്ട്, ഒന്ന് അഖലാനികളെ എസ് കെ എസ് എം, മറ്റൊന്ന് അഹ്ലു സുന്നയെ അംഗീകരിക്കുന്ന അഹ്ലെ ഹദീസ് അംഗീകരിക്കുന്ന ജമിയത്ത് അഹ്ലെ ഹദീസും ഉണ്ട്, കർണാടക സലഫി അസോസിയേഷനും ഉണ്ട്. അവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താകണം? അഹ്ലെ ഹദീസിന്റെ പണ്ഡിതന്മാർ കൂട്ടി രണ്ടോട്ടിയും വിളിച്ചിരുത്തി, നിങ്ങൾ അഹ്ലെ ഹദീസിനോട് ലയിച്ച് നിൽക്കണോ അതല്ല വേറിട്ട് നിൽക്കണോ? അവർ പറഞ്ഞ് ഞങ്ങൾ വേറിട്ട് നിൽക്കുകയാണ്. ആയിക്കോട്ടെ, പരസ്പരം കുറ്റപ്പെടുത്താൻ പാടില്ല, നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ചില പണ്ഡിതന്മാർ അതേ പറയുള്ളൂ, അഹ്ലു സുന്നയുടെ പേര് രണ്ട് സംഘടന ഒരു നാട്ടിലുണ്ടായാലും ഹിസ്ബിയത്ത് പാടില്ല. എന്നാ ഇതുവരെ അംഗീകരിക്കോ? അംഗീകരിക്കോ? ഇനി വേറൊരാൾ ഇപ്പൊ സംഘടന വേണ്ടാന്നുള്ള ഒരാള് സലഫിയെ ജീവിക്കുകയാണ്, ഓനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കും? ഓ മുബത്തദി അല്ല, ഓൻ അഹ്ലു സുന്നയുടെ ആൾ തന്നെയാ, ഓ സംഘടന വേണ്ടാന്നുള്ള അഭിപ്രായക്കാരനാണ്. സംഘടനയിൽ കുറെ ഫിത്തനുണ്ട്, ആ ഫിത്തനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ സംഘടനയിൽ മാറിയിരിക്കാൻ, സംഘടന വേണ്ടാത്ത അഭിപ്രായക്കാരനാണ് ഞാൻ. അവനോട് നമുക്ക് എന്താ നിലപാട്? യഥാർത്ഥത്തിൽ അവൻ അഹ്ലു സുന്നയപ്പെട്ടവനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിലുള്ള ഹിസ്ബിയത്ത് നമുക്കുണ്ടാകാൻ പാടില്ല. ഹിസ്ബിയത്ത് ഉണ്ടോ ഇല്ലേ നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഇസ്ലാമികമായ സാഹോദര്യം അതിവിടെ ഉണ്ടാകുന്നുണ്ടോ? അഹ്ലു സുന്നയിൽപ്പെട്ട എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ നിങ്ങളൊരു മുബത്തദിയില്ലേ, ഹുബൂരില്ലേ, അവനൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ? വേണ്ട. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്ത നേർച്ച വഴിപാടുകൾ നടത്തുന്ന, നവാക്കതുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവനെ, മുബത്തദീനെ, അവനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടായിക്കോട്ടെ, അത് വേറെ വിഷയമാണ്. മുബത്തദീനെ വെടിയുക, മുബത്തദീനെ വെറുക്കുക എന്നല്ലേ. പക്ഷെ അഹ്ലുൽ ഖിബ്ലയിൽ പെടുന്ന ഒരാൾ അല്ലേ, നമ്മളെ അറുത്ത് തിന്നുന്ന, നമ്മളെ ഖിബ്ലയിൽ തിരിഞ്ഞ് നിസ്കരിക്കുന്ന, തൗഹീദുള്ള സുന്നത്തുള്ള ഒരാൾ, അല്ലെങ്കിൽ ശിർക്കില്ല, മറ്റു ചില അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിലും, അങ്ങനത്തെ ഒരാളോട് ഇസ്ലാമികമായ ഒരു സാഹോദര്യം നമുക്കുണ്ടോ? ഉണ്ടാകണം. ഇപ്പൊ പറയണെന്തറിയോ, നമ്മളങ്ങനെ ഇസ്ബിയത്ത് ഒന്നുമില്ല, ഇസ്ബിയത്ത് ഉണ്ടെങ്കിൽ ഭരണഘടനയിൽ എഴുതിയേക്കോ ഞങ്ങൾ ഇസ്ബിയത്തുള്ളവരാകുന്നു, അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് അത് സംഘടനയുടെ ദൂഷ്യങ്ങളിൽ പെട്ടതാണ്, അത് നമുക്ക് വരാതെ നോക്കണമെങ്കിൽ എന്തു വേണം? ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം, ഹിസ്ബിയത്ത് എന്താണെന്ന് പറഞ്ഞുകൊടുക്കണം, ഹിസ്ബിയത്ത് വരാതെ നോക്കണം. അവ സംഘടനക്ക് വേണ്ടി വാദിക്കുക, സംഘടനയുടെ വാക്ക് അവസാന വാക്കായി കാണുക, സംഘടനാ നേതാക്കന്മാരെ ന്യായീകരിക്കുക എന്നതൊന്നും നമുക്കുണ്ടാകാൻ പാടില്ലാത്തതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് രീതി, ഏത് അണ്ടനും മടകോടനും സംസ്ഥാനമെത്തിയിൽ വരാവുന്ന രീതി നമ്മളത് അല്ലേ. എത്രയോ വൃത്തിയൊട്ടവന്മാരവിടെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് ഇവർ വായിച്ചില്ലേ അല്ലേ. നമ്മുടെ ഒരുപാട് ആള് സെലഫിയിൽ തന്നെ പോയതുകൊണ്ട് ഇവനെയൊക്കെയാ സെലഫി, ഇവനാണ് സെലഫി സെന്ററിന്റെ ആള്. അതങ്ങനെ നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി അതാണ്. അവിടെ നിന്നുള്ള തൃട്ടൂരം വന്ന എടുത്തോളണം എന്ന നിയമം, ഏത് വൃത്തിയെത്താനാകട്ടെ ആണോ, ആ രീതി തന്നെ നമ്മൾ തുടർന്നാൽ എങ്ങനെ ഉണ്ടാവും? മാത്രല്ല, ഇപ്പൊ കഴിഞ്ഞ കെഎൻഎം ഇലക്ഷനിൽ എന്താ കാട്ടിയത്? ചേരിതിരിവ് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി കള്ളപ്രചരണം നടത്തി. അത് സാധിക്കും, സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പൊ എനിക്കതിൽ കള്ളപ്രചരണം എത്ര വേഗം ഇവിടെ എത്തി? ഞാനൊരാൾ ഫോൺ ചെയ്തപ്പോ എല്ലാം എന്നെ കുറിച്ചുള്ള എല്ലാം നെഗറ്റീവും ഇവിടെ കിട്ടിയാണ്. അപ്പോ നിങ്ങൾക്ക് നമ്മളെപ്പറ്റി പോസിറ്റീവ് ഒന്നും കിട്ടിയില്ലല്ലോ, അല്ല അതങ്ങനെ കേൾക്കുന്നതാണ്. അതാണ് സംഘടന ഉണ്ടായാല് കള്ളപ്രചരണത്തിന് വളരെ സൗകര്യ. അത് മേലെ പറഞ്ഞാ നോണ, നേരം വെളുത്ത ഉച്ചയാകുമ്പോഴത്തെ എല്ലായിടത്തും എത്തി. ഫോണ് തന്നെ ഫിത്തനുണ്ടല്ലോ, അങ്ങനെ പ്രചരിപ്പിക്കുക. അപ്പൊ കള്ളപ്രചരണം നടത്താനും ചേരിതിരിവുണ്ടാക്കാനും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഇവർ പിടിച്ചു. അപ്പൊ ഈ ഇലക്ഷൻ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഒഴിവാവില്ല, കാരണം വോട്ടിനിടല്ലേ. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ എവിടെ എത്തി? സംഘടനാ നേതാക്കൾ ഉരുല്ലമ്രാണ്, അത്തിയുള്ളാഹു അത്തിയുർ റസൂല
അപ്പൊ ഉലുൽ അംരി മിൻകും, അള്ളാഹി റസൂലിനെ പിന്നെ ഉലുൽ അംറിനെ അനുസരിക്കണം. ആ പറഞ്ഞ ഉലുൽ അംറാണ് 12 13 വോട്ടുകൾക്ക് ജയിച്ച മറ്റേ മൊലാളി. ആ മൊലാളി നമ്മൾ ഉലുൽ അംറാണ്. അയാൾക്ക് സമുദായത്വമുണ്ട്. എന്താ സമുദായത്ത് പറഞ്ഞ? വെറും ഭാഷാർത്ഥല്ല, കേൾക്ക് അനുസരിക്ക. അയാൾ പറഞ്ഞാൽ കേൾക്കലും അനുസരിക്കലും നമുക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ പടച്ചോൻ ചോദിക്കും, മൊലാളി എന്റെ ഉലുൽ അംറായിട്ട് മൊലാളി പറഞ്ഞു കേട്ടില്ലേ? ഏ പറഞ്ഞോണ്ടിക്കണേ, ആരാണ് ഉരുൾ അമ്ര്? ആർക്കാ സമ്മും താഴത്തുള്ളത്? അലൈക്കും ബിസ്മി വത്താഅ വൈൻ അമ്ര അലൈക്കും ഹബദുൻ നബിസിയുൻ. നമുക്കൊക്കെ കെ എൻ നമ്പർ കണ്ട കുറ്റം എന്താ? സക്കരിയ സലാഹിക്ക് നേതൃത്വത്തോട് അനുസരണമില്ല, എ പി അനുസരിച്ചില്ല, ടി പി അനുസരിച്ചില്ല, ഞങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞു സക്കരിയ അതിൽ ഒപ്പിട്, ഇതിൽ നിൽക്ക്. അതാണ് എനിക്കുള്ള കുറ്റം കെ എൻ എം കാര് കണ്ടത്. കാരണം അവരൊക്കെ ഉരുൾ അമ്രാണ്. സമ്മും താഴത്തും നിർബന്ധമാണ് നിങ്ങൾക്ക്. നിങ്ങൾ അമീറായി വരുന്നത് ഒരു അബിസീനിയൻ അടിമയാണെങ്കിലും. ഇത് ആരെ പറ്റി പറഞ്ഞ? ഇസ്ലാമിക ഭരണാധികാരിയെ പറ്റി പറഞ്ഞതാണ്, അല്ലെങ്കിൽ ശരഅ അനുസരിച്ച് ചോദിക്കുന്ന പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞതാണ്. അതിപ്പോ സംഘടനാ നേതൃത്വത്തിന് വകവെച്ചു കൊടുക്കണം എന്നേടത്തപ്പുള്ളത്. എല്ലാ സംഘടനകളും അവിടെ പോണത്. ജമാഅത്തെ ഇസ്ലാമിക്കാര് പണ്ടേ പറയും, സംഘടന ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ. ഏയ്, സംഘടന ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. വല ജമാഅ ഇല്ലാ ബിൽ ഇമാറ, നേതൃത്വമില്ലെങ്കിൽ സംഘടനയുമില്ല. വല ഇമാറ ഇല്ലാ ബിൽ ഇത്താഅ, അനുസരണമില്ലെങ്കിൽ നേതൃത്വവുമില്ല. ഇത് ഉമറുള്ളാഹിനോ മറ്റാരോ പറഞ്ഞൊരു വാചകമാണ്. ആ പറഞ്ഞ സംഘടനയല്ല അൽ ജമാഅത്ത് എന്ന് പറയുന്നത്, ബൈഅത്ത് ചെയ്യപ്പെട്ട ഒരു ഇമാമിന്റെ കീഴിലുള്ള മുസ്ലിം സംഘം, അതിന് അൽ ജമാഅത്ത് എന്ന് പറയാം. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ അൽ ജമാഅത്ത് മുറുകെ പിടിക്കണം. വയ്യാക്കും ബൽ ഫുർഖ, അതിൽ നിന്ന് വിട്ടുപോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഇസ്ലാമിക ഭരണം ഉള്ളയിടത്താണെങ്കിൽ ബയ്യത്ത് ചെയ്യപ്പെട്ട ഭരണാധികാരിയും അയാളെ കീഴിലുള്ള മുസ്ലിം സമുദായവും, അത് അൽ ജമാഅത്ത്. പിന്നെ അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സംഘം. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ? അൽ ജമാഅത്ത് മാ വാഫഖൽ ഹഖ്ഖ വയിൻ കുന്ത വഹദക, സത്യത്തോട് യോജിച്ചാൽ നീ ഒറ്റക്കാണെങ്കിലും നീയാണ് അവിടുത്തെ അൽ ജമാഅത്ത്. യദുല്ലാഹി അലൽ ജമാഅ, ആ സത്യത്തിന്റെ കക്ഷിക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവും. ഇതൊക്കെ സംഘടനക്ക് വേണ്ടി ഉപയോഗിക്കണേ. എന്നോട് ചങ്ങനാശ്ശേരിക്കാരൻ ഒരാൾ ഫോൺ ചെയ്തു, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, സംഘടനയിൽ നിന്ന് വിട്ടുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ ജാഹിലി മരണമാണ് വരിക്കുന്നത്. അപ്പൊ അയാൾ ചോദിച്ചത്ര, എങ്ങനെ ഇല്ലല്ലോ ഹദീസിൽ, അക്ബർ സാഹിബിന്റെ ബുക്കിലുണ്ട് പറഞ്ഞല്ലോ അയാള്. അങ്ങനെയാണല്ലോ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ പിന്നെ അലൈക്കും ബിൽ ജമാഅ എന്നാണ്, അൽ ജമാഅത്ത് സംഘടന എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ സംഘടനാ മെമ്പർഷിപ്പ് ഇല്ലാ മരിച്ച അവൻ ജാഹിലി മരണമാണ്. ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കാണ് സുഹൃത്തുക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് ആ വിഷയങ്ങൾ. പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ആ പഴയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തെറ്റുകള്, സംഘടനയ്ക്ക് സംഘടന അനുവദിക്കാൻ പറഞ്ഞ ഷർത്തുകളിലൊന്നാണ് സംഘടനാ പ്രവർത്തനം കൊണ്ട് ഇബാദത്ത് ലക്ഷ്യമാക്കരുത്. നമ്മൾ പണ്ടേ പണ്ടേ ദുന്യവി കാര്യാണ് അല്ലേ. മുജാഹിദ് ബാലുശ്ശേരി പറയലുണ്ട്, ഇതാ ഈ മൊബൈലിന്റെ കവറ്, കവറിന് എത്ര പ്രാധാന്യമുണ്ട്? കവറിനാണോ പ്രാധാന്യം, ഉള്ളിലുള്ള മൊബൈലിനാണോ പ്രാധാന്യം? മൊബൈൽ പോയിട്ട് പിന്നെ കവറുണ്ടായിട്ട് കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കലുണ്ട്. വളരെ ശരിയാണ്, ആ ഒരു പ്രാധാന്യം സംഘടന കൊള്ളൂ. എന്നാ പല ആളുകളും അങ്ങനെയല്ല അതിനെ കാണുന്നത്. നമ്മൾ നിശ്ചയിക്കുന്ന, നമ്മൾ നിൽക്കുന്ന ഒരു പരിപാടി, നമ്മൾ പറയാണ് 18-ാം തീയതി പരിപാടി നടത്തും, 15-ാം തീയതി ആകുമ്പോൾ പോസ്റ്റ് ഒട്ടിയിരിക്കണം, 10-ാം തീയതി സ്വാഗത സംഘം രൂപീകരിച്ചിരിക്കണം. നമ്മളുണ്ടാക്കുന്ന ചട്ടവട്ടാണ് അത്. 10 11 പഠിച്ചോ ചോദിക്കൊന്നുമില്ല. 15-ാം തീയതി പോസ്റ്റ് ഒട്ടാ മറന്നുപോയി, അല്ലെങ്കിൽ സാധിച്ചില്ല, പെട്ടെന്നൊരാളോട് മരിച്ചാൽ 16-ാം തീയതി ഒട്ടിയാലും മതി. ഏയ്, അപ്പൊ നമ്മൾ പോസ്റ്റ് ഒട്ടിക്കുമ്പോഴും സംഘടനയിലെ മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ നിയത്ത് ഉണ്ടായിരിക്കണം, ഇതുകൊണ്ട് ദൈവത്തെത്തണം. ഈ പോസ്റ്റർ കണ്ടിട്ട് ഒരാൾ ആ പരിപാടിക്ക് വന്നാൽ എനിക്ക് അതിന്റെ കൂലി കിട്ടും, ഇതായിരിക്കണം നമ്മളെ ഉദ്ദേശം. അതല്ല, സംഘടനയിൽ റിപ്പോർട്ട് കൊടുക്കലാണ് എങ്കിൽ അതിന് കൂലി കിട്ടുമോ? കിട്ടൂല. മാത്രല്ല, സംഘടനാ പ്രവർത്തനം കൊണ്ട് ദീനല്ലാണ്ടായി പോകുന്ന അവസ്ഥ വരരുത്. ചിലർക്ക് നിസ്കരിക്കാൻ നേരല്ല, ഓതാൻ നേരല്ല, എന്താ സംഘടനാ പ്രവർത്തനത്തിന്റെ തിരക്ക്. സുബൈ കള്ളാവ് എന്നും പോസ്റ്റ് ഒട്ടിക്കാൻ ഉണ്ടാവും. പോസ്റ്റ് ഒട്ടിക്കാൻ തുടങ്ങലന്റെ 12 എന്തിനാ? നേരത്തെ ഒട്ടിച്ചാൽ എന്താ? നമ്മൾ വേറൊരാൾ പോസ്റ്റിന്റെ മുകളിൽ ഒട്ടിക്കോ? ഒട്ടിക്കൂല. അഡ്രസ് ഇല്ലാത്ത പോസ്റ്റ് ഒട്ടിക്കോ? അതുമില്ല. പിന്നെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ആ പരിപാടിന്റെ മേലെ ഒട്ടിക്കോ? നോ സ്റ്റിക് നോ ബിൽസ് ഉള്ളിടത്ത് ഒട്ടിക്കോ? പിന്നെന്താ, നമുക്ക് പകലൊട്ടിച്ചാലെന്താ? എപ്പൊട്ടിച്ചാലെന്താ? അപ്പൊ അതുകൊണ്ട് ശിശുബൈ കളായി പോണ ആദ്യമുള്ള പോസ്റ്റർ ഒട്ടിക്കൽ പരിപാടികൾ വേണ്ട എന്ന് ഞാൻ കണ്ടോ. പോസ്റ്റർ ഒട്ടിച്ചാൽ കൂലിട്ടില്ല എന്ന് പറഞ്ഞോന്നുണ്ട്.
ഒട്ടിച്ചാ കൂലി കിട്ടും നീയത്ത് ശരിയാണെങ്കിൽ, അല്ലേ സംഘടന ബോധിപ്പിക്കാനാണോ കിട്ടൂല. എന്ന് കരുതരുത്. കേരളത്തിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളോടും നമുക്കുള്ളൊരു നസീഹത്താണിത്. അതിൽ നമ്മൾ ഉൾപ്പെടും. നമുക്കതിൽ വല്ലതും ഉണ്ടോ നമ്മളത് പരിഗണിക്കണം, പരിശോധിക്കണം. നമ്മൾ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നമുക്കിതിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് അത് വരാതെ നോക്കാൻ നമ്മൾ എന്തു വേണം? അതിന് ബോധവൽക്കരണം മാത്രമേ വഴിയുള്ളൂ. അത് മേലെ തീരുമാനിച്ചിട്ട് സർക്കുലറായി വന്നിട്ട് കാര്യമില്ല. താഴെ തലത്തിൽ തന്നെ അതനുസരിച്ച് ബോധവൽക്കരണമാണ് വേണ്ടത്. നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പാഠം പഠിക്കണം. കഴിഞ്ഞ കാലത്തുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളണം. ആ നിലക്കാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോ സംഘടനയുടെ നിബന്ധനകളിൽപ്പെട്ട ഒരു കാര്യമാണ്, സാമ്പത്തികമായ കാര്യങ്ങൾ ശറഅ അനുസരിച്ചായിരിക്കണം നിർവഹിക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, വ്യക്തികൾക്കുള്ള നിബന്ധന അതന്നെയല്ലേ? ആണ്. വ്യക്തികൾ കൂടിയതാണല്ലോ സംഘടന. വ്യക്തികൾ നന്നാകുമ്പോ, വ്യക്തികൾ ചീത്തയാകുമ്പോ അത് അയാൾക്ക് മാത്രമേ ബാധിക്കുള്ളൂ. സംഘടന ചീത്തയായാലോ? ഒരു സമൂഹം ഒന്നിച്ചു ബാധിക്കും. അതുകൊണ്ടാണ് സംഘടനയ്ക്ക് പണ്ഡിതന്മാർ അതിന്റെ ഷർത്ത് വെച്ചത്. ഇവിടെ പെരിന്തൽമണ്ണയെ പ്രസംഗിക്കുമ്പോ ഞാന്, നമ്മൾ ഈ പിരിവ് വല്ലാതെ വർദ്ധിച്ചൊരു കാലമാണല്ലോ അപ്പോ. അപ്പൊ നമുക്ക് ചോദിക്കൽ അനുവദനീയമാവുക എപ്പോഴാണ്? ഇപ്പൊ ഞങ്ങളോട് പള്ളിക്ക് ചോദിച്ചാലും മദ്രസക്ക് ചോദിച്ചാലും ഒക്കെ ചോദിക്കലാണല്ലോ അല്ലേ? അതിന് എരക്കൽ എന്ന് പറഞ്ഞു, യാചിക്കൽ എന്ന് പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത്, ഉത്തമമായിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ ഈ വാങ്ങുന്നതും ചോദിക്കുന്നതും, ഇപ്പൊ ഞാനും കുറെ പിരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതാണ് ദക്കരിയാസലായി പിരിച്ചിട്ടില്ലേ, അയാളെ കുടുംബക്കാരായ പാവപ്പെട്ടവർ കൊണ്ട് പിരിച്ചിട്ടില്ലേ, സംഘടനയിലെ പാവപ്പെട്ടവർ കൊണ്ട് പിരിച്ചിട്ടില്ലേ, പള്ളിക്കൊണ്ട് പിരിച്ചിട്ടില്ല. ഞാനൊരു പിരിവ് നടത്താത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിരിവിന്റെ കാര്യത്തിൽ നമ്മളൊരു ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. കാരണം റമ്മുൽ മസ്അല എന്ന പേരിൽ ഷെയ്ഖ് മുഖ്ബിലുൽ വാദഇ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഗ്രന്ഥം. മസ്അലത്തന്നെ ചോദിക്കല്, ആളുകളോട് ചോദിക്കൽ. മൂപ്പര് ഒരുപാട് തെളിവുകൾ, പ്രവാചകന്മാരൊക്കെ പറഞ്ഞാണ് ലാ അസ്അലുക്കും അലൈഹി അജ്ര, ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ഒരു കൂലിയും ചോദിക്കുന്നില്ല. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്ര. ഇന്നോ റമദാനിൽ പിരിവിന് ആദ്യം തന്നെ ഞാനിവിടെ വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടിലൊരു എത്തിങ്ങാനുണ്ട്, നിങ്ങളെല്ലാവരും പിരിവ് തരണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ തന്നെ. എന്നിട്ട് ആ സാധു ബക്കറ്റും പിടിച്ച് ഇങ്ങനെ റെസീറ്റും പിടിച്ച് നിൽക്കുക, ഈ ആളെ പിന്നെ മെമ്പറിൽ കയറണത്. ഇത് വളരെ ഇൽമിനെയും ഉലമാക്കളെയും ദായിമാരെയും ദാവത്തിനെയും ഒക്കെ നിന്ദിക്കലാണെന്ന് ഷെയ്ഖ് അവർകൾ ഇതിൽ പറയുന്നത്. മനസ്സിലായില്ലേ? മാത്രല്ല പിരിവിൽ സ്പെഷ്യലൈസേഷൻ നടത്തിയ ആളുകളുണ്ട് നമ്മളിൽ. നമ്മളെ പിളർപ്പിലേക്ക് നയിച്ചതൊക്കെ റിസീവർമാരാ അല്ലേ? ഹുസൈൻ മടവൂർ നല്ലൊരു റിസീവർ ആയിരുന്നു, അബ്ദുറഹ്മാൻ സൽവി മറ്റൊരു റിസീവർ ആയിരുന്നു. ഇപ്പൊ റിസീവർമാരെ കൊണ്ടാണ് പിത്തനകള്, കാന്തപുരം നല്ലൊരു റിസീവർ ആയതുകൊണ്ടാണ് സമസ്ത പിളർന്ന്. അപ്പൊ അതുകൊണ്ട് പിരിവിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത ആളുകള് അതുണ്ടാകുന്നത് എന്ത്? പലപ്പോഴും സുഹൃത്തുക്കളെ പിരിവിന് വേണ്ടിയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ പൊലിമുണ്ടാക്കുന്നത്, ഒരൽപ്പം റിയ ഉണ്ടാക്കുന്നത്. കാരണം അടുത്ത ഒരു പിരിക്കാൻ പോകുമ്പോ ഇത് കാണിച്ചിട്ട് വേണം പിരിക്കാൻ, മനസ്സിലായില്ലേ? അപ്പൊ പല സംഘടനകളിൽ സ്ഥാപനങ്ങൾക്ക് ബ്രോഷറുകൾ എടുത്തു നോക്കിയാല് വമ്പിച്ച ബ്രോഷറായിരിക്കും. പോയി നോക്കിയാണ്ട് അവർ കെട്ടിടത്തിന്റെ മൂലക്കൊരു ചെറിയ പേര് അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ എന്നൊക്കെ ഉണ്ടാവും, ഒരറബി കോളേജിന്റെ ഇതായിരിക്കും. നമ്മളെ സംഘടന പറ്റിയല്ലോട്ടോ പറഞ്ഞത്. അങ്ങനത്തെ ആളുകളുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഓരോ മൗലവി ഓരോ സ്ഥാപനം നടത്തുക, ഒരാളോടും കണക്കും പറയണ്ട, ചോദിക്കും വേണ്ട, ഓം പിരിക്ക ഓം നടത്തുക, ഒരു സംഘടന ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പിരിവ് പ്രസ്ഥാനമായി ഇസ്ലാമിക പ്രവർത്തനം മാറിയിട്ടുണ്ട്. റസീറ്റും കൊണ്ട് ഇങ്ങനെ റമളാ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പിരിവിന്റെ മാസ അല്ലേ? പിരിവിന് വേണ്ടി അന്നത്തെ പ്രസംഗം, തർക്ക വിഷയങ്ങള്, ജനങ്ങളെ വിമർശിക്കുന്ന വിഷയം ഒന്നും ഉണ്ടല്ല, പരലോകമൊക്കെ പറഞ്ഞിട്ട് കരയിപ്പിച്ചാൽ നല്ല പൈസ കിട്ടും. ഞാന് പണ്ടേ പിരിവിന് മുമ്പ് പറയല് പൈസ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി, എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി അറിയില്ല, അപ്പൊ എനിക്ക് പൈസയും കിട്ടൂല, മനസ്സിലായില്ലേ? അപ്പൊ പിരിവിന് വേണ്ടിയാ പലപ്പോഴും പ്രസംഗിക്കല്. ഈ രൂപത്തില് നമ്മൾ ആ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. എത്ര കുട്ടികൾ നിങ്ങളെ കോളേജിൽ പഠിക്കുന്നു, ബ്രോഷർ നോക്കിയാൽ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നു, 50 ആള് തേച്ചിണ്ടാവൂല. മറ്റേ മോശമല്ല 50 ആളെന്നൊക്കെ പറഞ്ഞാല്. അങ്ങനെ നമ്മളെ സംഘടന എന്നല്ലേ പറഞ്ഞത്, പല സംഘടനകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം മാത്രല്ല സംഘടനകൾ തമ്മിലുള്ള കിടമത്സരം, ഞങ്ങൾക്ക് ഇത്ര പള്ളിയുണ്ട്, ഞങ്ങൾക്ക് ഇത്ര മദ്രസ ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര കോളേജ് ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര ആശുപത്രി ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പിരിവ് മത്സരം,
നല്ല പിരിവുകാരിറക്കിട്ട് നല്ല പൈസ. നിങ്ങളൊക്കെ എന്താ ആ കാന്തപുരത്തെ കണ്ട് പഠിക്കേണ്ടത്? നമ്മളോട് കാലുകൾ ചോദിക്കലേ, നിങ്ങളൊക്കെ എന്താ അറേബ്യ പോയിട്ട്? അയാൾ പോയിട്ട് കോടികളല്ലേ കൊണ്ടുവരുന്നേ, നിങ്ങൾക്കൊക്കെ എന്താ പണി? ഏ, നിങ്ങളൊക്കെ അറേബ്യപ്പെടില്ല, നിങ്ങൾക്ക് ഒന്നും ഒരു പൈസയും കിട്ടുന്നില്ലല്ലോ, അയാളെ കണ്ട് പഠിക്ക് എന്നാണ് നമ്മളെ ആളുകൾ നമ്മളോട് പറയാറുള്ളത്. മനസ്സിലായി? അയാൾക്ക് എത്ര കോടിയാളത്, എവിടെ പള്ളി പോണ അയാൾ റെഡിയാണ്. മനസ്സിലായില്ലേ? ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ MSM പ്രായത്തിൽ തന്നെ പിരിവ് പഠിപ്പിക്കുകയാണ്. മോറൽ സ്കൂൾ കഴിഞ്ഞാൽ റെസീറ്റ് കൊണ്ടുവന്നിങ്ങനെ വീടുകളിലേക്ക് അയക്കുക, ഒരു പിരിവ് പരിശീലനം. ഇതൊക്കെ റസൂലോ സഹാബത്തോ കാണിച്ചെന്നതാണോ? അപ്പൊ നമ്മൾ അവിടെയൊക്കെ ചിന്തിക്കണം. ജോലി തന്നെ ഒഴിവാക്കി റിസീവർ പണി ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. റിസീവർ പണി 40% കമ്മീഷൻ കിട്ടിയ പിന്നെന്താ? ഒരു മാസം റമദാനിൽ പിരിച്ച 11 മാസം പിന്നെ ജോലി എടുക്കാൻ ജീവിക്കാം, അത്ര വലിയ കമ്മീഷൻ. മനസ്സിലായില്ലേ? ഇത് നമ്മളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുന്നതാണ്. നമ്മളൊക്കെ നമുക്ക് ജാമ്യെന്ന് നമ്മൾ റമദാൻ ആയാല് പോകുമ്പോ വിദ്യാർത്ഥികളൊക്കെ വിളിക്കും, എല്ലാവർക്കും റെസീറ്റ് വരും, നമ്മൾ പിരിച്ചു കൊണ്ടുവരണം, ഇത്ര ശതമാനം വിദ്യാർത്ഥിക്ക് എടുക്കാം. അങ്ങനെ തുടക്കം മുതലേ പഠിപ്പിക്കപ്പെടുന്നത്. ഇത് എല്ലാ സംഘടനകളും നടത്തുന്നതാണ്. ഇത് ജായിസാകുമോ? ഒരു ചർച്ച വരട്ടെ, എല്ലാ സംഘടനകളും കൂടി ചർച്ച ചെയ്യട്ടെ, സുന്നി മുജാഹിദും ജമാഅത്തും എല്ലാവരും ചർച്ച ചെയ്യട്ടെ. അത് കാരണം ഈ പുസ്തകം ഷെയ്ഖ് അവർകൾ പറയുന്നത് ചോദിക്കൽ എപ്പോഴാണ് നമുക്ക് അനുവദിക്കപ്പെടുക, ആ ഒരവസ്ഥ നമുക്കിവിടെ ഉണ്ടോ? അതിന് അദ്ദേഹം വ്യക്തമായി തന്നെ ഹദീസുകൾ പറയുന്നുണ്ട്. 3 സന്ദർഭത്തിലല്ലാതെ ചോദിക്കൽ അനുവദിക്കപ്പെടുകയില്ല. ആ 3 സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുണ്ടോ? അത് നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കേണ്ട കാര്യമാണ്. ഇതാ അദ്ദേഹം സംഘടനയെ പറ്റി പറയുന്നിടത്ത് മഫാസിദുൽ ജമ്മിയാത്ത്, സംഘടനകളുടെ ദൂഷ്യങ്ങളിൽപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് സംഘടനക്ക് വേണ്ടി നടത്തുന്ന പിരിവുകള്, അതിനെ സംബന്ധിച്ച് പറയാണ്. അതില് 3 കാര്യത്തിനല്ലാതെ പാടില്ല എന്ന ഹദീസ് വ്യക്തമായി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ ഹദീസ് അതനുസരിച്ച് നമുക്ക് ചോദിക്കാം, അതല്ലാത്ത ചോദിക്കാൻ പാടില്ല. അതേതൊക്കെയാണ്? അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. യാ ഖബീസ ഇന്നൽ മസ്അലത ലാ തഹില്ലു ഇല്ലാ ലിഅഹദി സലാസ, മൂന്നാലൊരാൾക്കല്ലാതെ ചോദിക്കൽ അനുവദിക്കപ്പെട്ടതല്ല. റജുലുൻ തഹമ്മല ഹമാലത്തൻ ഹല്ലത്തു ലഹുൽ മസ്അല ഹത്താ യുസീബഹ, ഹമാലത്തും ഫി ഇസ്ലാഹി ബൈനന്നാസ്. ഉണ്ടോ, ജനങ്ങളെ തമ്മിൽ തെറ്റി നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ഒരാൾ മദ്യം പറഞ്ഞു സുൽഹാക്കാൻ വേണ്ടി. അപ്പൊ ഇയാളും ഇയാളും തമ്മിൽ തെറ്റാ, ഞാൻ മദ്യം പറഞ്ഞു. അപ്പൊ ഇയാൾ അയാൾക്ക് 200,000 റുപ്യ കൊടുക്കണം, കൊടുക്കാൻ ഒരു വഴിയില്ല. ഇയാൾ നന്നാകണമെങ്കിൽ രണ്ട് മനുഷ്യ കൂട്ടങ്ങൾ തമ്മിൽ തെറ്റായിരിക്കും. അപ്പൊ ഞാനതെന്നെ ഏറ്റെടുത്ത്, എന്റെ കൂടെ കഴിഞ്ഞിട്ടല്ല, പക്ഷെ ഒരു 2 മനുഷ്യന്മാര് 2 കൂട്ടങ്ങൾ നന്നാകല്ലേ, 2 വിഭാഗങ്ങൾ. അങ്ങനെ ഏറ്റെടുത്താൽ അത് വീട്ടുന്നത് വരെ അയാൾക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് ചോദിക്കാം. വറജുലു നസാബത്തുഹു ജായിഹത്തുൻ ഇജ്താഹത് മാലഹു ഫഹല്ലത് ലഹുൽ മസ്അല, ഒരാൾക്ക് കാലവിപത്ത് ബാധിച്ചു, ഇപ്പൊ എന്റെ വീടങ്ങ് കത്തിപ്പോയി, അല്ലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി, എനിക്ക് ഒന്നും ഇല്ലാണ്ടായി, അപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിനും വിശപ്പടക്കാനുള്ളത്, എന്ത് ചെയ്യാം? എനിക്ക് ചോദിക്കാം. കണ്ടോ, വറജുലു നസാബത്തു ഫാഖത്തുൻ, ഒരാൾക്ക് ദാരിദ്ര്യം ബാധിച്ചു, കാലിപത്തൊന്നും ഉണ്ടായില്ല, ദാരിദ്ര്യം, അയാൾക്ക് പെട്ടെന്ന് കുഴഞ്ഞുപോയി, ആ ജോലിക്ക് പോകാൻ പറ്റാതെയായി, മക്കൾ കുറെയുണ്ട്, ആരും സഹായിക്കാനില്ല, അങ്ങനെ വന്നു, അയാൾക്കും ചോദിക്കാം, അയാളുടെ ജീവിതത്തിന്റെ അത്യാവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി. ഇതല്ലാത്തത് കണ്ടോ, വമാ സിവാ ദാലിക യാ ഖുബൈസ മിനൽ മസ്അലത്തി സുഹ്തുൻ, അതല്ലാത്തതെല്ലാം നിഷിദ്ധമാണ്. അപ്പൊ നമ്മൾ പറയാണ്, നമ്മളിപ്പോ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്, 12 കോടിയാണ് ചെലവ്, നിങ്ങൾ തരണം. ഏയ്, നമ്മളിപ്പോ ഒരു പുതിയ റേഡിയോ തുടങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങൾ തരണം. നമ്മള് 12 കോടിക്ക് ഒരു എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ തരണം. ഇപ്പൊ ആളുകൾ ചോദിക്കാണ്, ഈ പിരിവില്ലാതെ പിന്നെ എങ്ങനെ നടക്കുക? ശരിയാണ്, നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് പള്ളി വേണം. ആർക്കൊക്കെ പള്ളി വേണ്ടത്? പള്ളി വേണ്ടതൊക്കെ ഇരിക്കുക, എന്നിട്ട് പറയാം നമുക്ക് പള്ളി വേണല്ലേ, വേണം. നീ എത്ര എടുക്കും? റസൂലിന്റെ കാലത്തൊക്കെ സ്വത്തിന്റെ പകുതി കൊടുത്തില്ലേ? സ്വത്ത് മുഴുവൻ കൊടുത്തില്ല അബൂബക്കർ സിദ്ദീഖ് അല്ലേ? ഇനി എന്താ അവിടെ അല്ലോ ചള്ളി റസൂലുണ്ട്? അങ്ങനെ ചെലവാക്കേണ്ടി വരും ചിലപ്പോ. അപ്പൊ ഞങ്ങൾ ആകെ 12 ആളുള്ളൂ, 13 ആളുള്ളൂ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ എവിടെയും സ്ഥലം കിട്ടുന്നില്ല, സ്ഥലത്തിന് ഭയങ്കര വില. ശരി, എന്റെ പേരന്റെ മുകളിലുണ്ട്, അവിടേക്ക് ഒരു കോണി വെച്ചു, ഇപ്പുറത്ത് മറച്ചു എന്റെ വീട്ടുകാരെ കാണാക്കാൻ വേണ്ടി. അതിന്റെ മുകളിൽ നിങ്ങൾ കഴുകിന്റെ അലകുണ്ടെന്ന് ഷീറ്റും വാങ്ങി, പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണ്, 6 മാസം കഴിഞ്ഞ പിന്നെയും പ്ലാസ്റ്റിക് കെട്ടി, അതിലും സ്കരിച്ചു. എന്നാലെന്താ,
അപ്പത് അവിടെ കൂടെ എഴുതി വെച്ചു പള്ളി നിർമ്മാണത്തിന് ഉദാരമായി സഹായിക്കുക ഫോൺ നമ്പറും. അപ്പൊ ഒരു ആളയില് വന്നിട്ട് പറഞ്ഞു ഞാൻ പള്ളി ഉണ്ടാക്കി തരാം, നിങ്ങൾ വിഷമിക്കണ്ട, ആയിക്കോട്ടെ വാങ്ങാ. ഇതല്ലല്ലോ, നമ്മൾ 3.25 മുജാഹിദ് ഉണ്ടാവും, എന്നിട്ട് 15 സെന്റിനോട് അഡ്വാൻസ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിരിക്കന്നെ പിരിക്കന്നെ പിരിക്കന്നെ. അത് യാചനയുടെ ഗണത്തിലേക്ക് പോകോ ഇല്ലേ? അത് നമ്മൾ ചർച്ച ചെയ്യണമെന്നാ ഞാൻ പറയുന്നത്. അത് ചർച്ച ചെയ്തേ പറ്റൂ. എല്ലാ സംഘടനകളും ഇത് ഹലാലായി കാണുകയാണ്. അപ്പൊ അതിനനുസരിച്ച പള്ളി മതി, അതിനനുസരിച്ച മദ്രസ മതി എന്ന ഒരു പ്രശ്നം. അപ്പോഴേ അതിനൊരു കൂറുണ്ടാവുള്ളൂ അല്ലേ. അറേബ്യയിലൊക്കെ ടാക്സി ഓടിക്കുന്ന സാധു മാസാമാസം പൈസ എടുത്തേക്ക് അവന് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി. ആ പൈസ തികയുമ്പോൾ ഒരു ഇന്ത്യനോടോ ആഫ്രിക്കാരനോടോ പറയും എനിക്കൊരു പള്ളി ഉണ്ടാക്കണം, ഓമ്പടെ വരും. എന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ മുസ്ലിങ്ങള് ആ എന്താ ബിൽഡിങ്, ഇത് സാധു, ഇവിടെ ഞാൻ പള്ളി ഉണ്ടാക്കണത്. അപ്പൊ ആ ചിന്താഗതി നമുക്ക് അവിടെ 40 ലക്ഷത്തിന്റെ വീട് ഉണ്ടാക്കിയുമ്പോടണ്ട്, ഓൻ എന്താ 5 ലക്ഷത്തിന്റെ പള്ളി ഉണ്ടാക്കിയ, എന്താ ഉണ്ടാക്കിയാല്? നമ്മളൊക്കെ വീടിന് എത്ര ചെലവാക്കുന്ന? അപ്പൊ സതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്ക, മുഴുവൻ കൊടുക്കേണ്ടതും പകുതി കൊടുക്കേണ്ടതും ഒക്കെ സന്ദർഭങ്ങള് ഹദീസിൽ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാം ഷെയ്ഖ് മുഖ്ബിൽ വാദഇ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ആളുകളും പല പണ്ഡിതന്മാരും ഇതിനങ്ങേയറ്റം പ്രശംസിച്ചിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം, പിശുക്കിന്റെ ഗൗരവം, റസൂലും സഹാബത്തും വിശപ്പ് സഹിച്ചത്, അവൻ നബി ക്ഷമിക്കാൻ വിശപ്പിൽ ക്ഷമിക്കാൻ ഉപദേശിച്ചത്, അതുപോലെ തന്നെ ആളുകളോട് ഒന്നും ഞാൻ ചോദിക്കുകയില്ല എന്ന് പറഞ്ഞ റസൂൽ ബൈഅത്ത് വാങ്ങിയത്, ഒരു ചാട്ടവാറ് വീണാൽ പോലും ഒട്ടോപ്പുറം ഇറങ്ങി വന്ന് എടുക്കല്ലാതെ അതൊന്ന് എടുത്തു തരുമെന്ന് പറയുക, അത്രമാത്രം ജനങ്ങളോട് ചോദിക്കുന്നതിൽ ഇഫ്ഫത്ത് നടിച്ചിരുന്ന ആളുകള്, ഇതെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതാണ് ഞാനൊരു സൂചന പറഞ്ഞതിന്റെ പേരിലോ സക്കരിയാ സലാഹി പിരിവിനെതിരച്ചനാന്ന് പറഞ്ഞു, പിരിവിനെതിർത്തു എന്ന് പറഞ്ഞു. ഭയങ്കര പിരിവില്ല ഞാൻ സംഘടന ഉണ്ടോ? ചില സംഘടനകൾ സ്ഥാപിക്കപ്പെടുന്ന പിരിക്കാൻ വേണ്ടിയാ, മനസ്സിലായില്ലേ? പിരിവിൽ തെറ്റുമ്പോഴാ വേറെ സംഘടന ഉണ്ടാക്കുക. പിരിവിന്റെ കണക്ക് ചോദിച്ചു, അപ്പൊ പ്രശ്നമായി, അപ്പൊ വേറെ സംഘടന ഉണ്ടാക്കി അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സാമ്പത്തിക വിഷയങ്ങളിൽ സംഘടനകളൊക്കെ സൂക്ഷ്മതയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ അത് അവര് ചർച്ചയ്ക്ക് വേണ്ടി നമുക്കതൊന്ന് ചർച്ച ചെയ്തൂടെ? അങ്ങനത്തെ ഒരു യാചനയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചുകൂടെ, ചിന്തിച്ചുകൂടെ? എന്നിട്ട് എന്താ പറഞ്ഞാരിയോ, റസൂലും ചോദിച്ചിട്ടുണ്ട് പൊതുകാര്യത്തിന് വേണ്ടി, പൊതുകാര്യത്തിന് ചോദിക്കുന്നത് യാചനയാവൂല എന്നാണ്. ആയിക്കോട്ടെ, യാചന എന്ന് പറയണ്ട, ചോദിക്കലാവോ? യാചന ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പിൻവലിച്ച് ചോദിക്കുക എന്നായിക്കോട്ടെ. ചോദിക്കൽ ജായിസാവൂല എന്ന ഹദീസിന്റെ വാക്ക്, ആ ചോദിക്കൽ ജായിസാവോ? മൂന്ന് കാര്യത്തല്ല ചോദിക്കൽ ജായിസല്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു ബീർ റോമ കണത് സംഭവന ഇതിലെ, അതെന്താ? മനുഷ്യറാ ബീർ റോമ ഫലഹുൽ ജന്ന, ആരെങ്കിലും ബീർ റോമ എന്ന കിണർ എനിക്ക് വാങ്ങിത്തന്നാൽ, ഇസ്ലാമിന് വേണ്ടി വാങ്ങിത്തന്നാൽ അയാൾക്ക് സ്വർഗമുണ്ട്. അത് റസൂൽ ബീർ റോമക്ക് അഡ്വാൻസ് കൊടുത്തിട്ട്, ഉസ്മാനെ ഞാൻ അഡ്വാൻസ് കൊടുത്തു, അതിൽ എന്തെങ്കിലും കൊണ്ടോ ഉസ്മാനെ എന്ന് പറഞ്ഞതാ? റസൂൽ ഒരു കാര്യം പറഞ്ഞു, നമുക്കും പറയാം. ഏയ്, ആളുകൾ കൂടിയെടുത്ത് പറയാം, ഞങ്ങൾ ഈ നാട്ടിൽ ഒരു പള്ളി വേണം, പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്താൽ ബറല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണി നൽകുന്നതാണ് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ അത് ഉൾക്കൊള്ളണം ഒക്കെ പറഞ്ഞോളി. ഇതങ്ങനല്ല, നമ്മളിത് കാട്ടിട്ട് ഇങ്ങനെ പിരിക്കുകയാണ്, നിങ്ങൾ 2000 തന്നാ പോരാ, ഒരു 5 തന്നെ, ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചു വന്നതാണ്. അതിനപ്പോ ദേഹത്തൊക്കെ കൂട്ടിയത്, ദേഹത്തിന് ഒഴിവുണ്ടായിട്ടല്ല, നിങ്ങളടുത്ത് വരാൻ വേണ്ടിയിട്ട്. ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഒരു പുനരാലോചന, ഒരാത്മവിമർശനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് സുഹൃത്തുക്കളെ, പണ്ഡിതന്മാര് പണക്കാര മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാ? സംഘടനക്ക് പിരിവ് തരുന്ന മുതലാളിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വെറുപ്പിക്കാൻ പറ്റൂല എന്ന ഒരവസ്ഥ പണക്കാരെ വല്ലാതെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവരെ സ്റ്റേജിൽ കയറ്റാനും പ്രസീഡിയിൽ ഇരുത്താനും അവരെ ഫോട്ടോ എടുത്ത് ആൽബം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമ്മൾ നിർബന്ധിതരാകുന്നത്. അതുപോലെ നമ്മൾ സംഘടനയിലായാലും മറ്റിലൊക്കെ ചെലവഴിക്കേണ്ട കമ്മിറ്റികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വകമാറി ചെലവഴിക്കൽ. പള്ളിക്ക് കിട്ടിയ പൈസ പള്ളിക്ക് തന്നെ ചെലവാക്കണം, അത് മദ്രസയ്ക്ക് ചെലവാക്കാൻ പറ്റൂല. പാവങ്ങൾക്ക് കിട്ടിയ സക്കാത്ത് ഫണ്ട് അത് മൗലിക്ക് ശമ്പളം കൊടുക്കാൻ എടുക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാണോ നമ്മൾ പിരിച്ചിട്ടുള്ളത് അതിനു തന്നെ കൊടുക്കണം. അപ്പൊ ദൈവത്തിന് വേണ്ടി പിരിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ സംഘടനന്റെ പേരുള്ള വലിയ ഫ്ലക്സ് അടിക്കുക, അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ആ ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ചില മതപ്രഭാഷണ പരിപാടികൾക്കൊക്കെ സംഭവിക്കുന്നത് ഫ്ലക്സ് മാത്രം വെച്ചിട്ട്. ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട
പുനരാലോചിക്കേണ്ട കാര്യമാണ്. ആ രീതിയിലൊക്കെ ഇത് ഏതെങ്കിലും ഒരു സംഘടനയെ പറ്റി പറഞ്ഞല്ല, എല്ലാ സംഘടനകളുടെയും ഒരു നസീഹത്ത് എന്ന നിലക്ക് ഞാൻ പറയാണ്, ഞാനടക്കമുള്ളവരൊക്കെ ഇതിൽ പുനരാലോചിക്കുക. നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമത്, ഈ തെറ്റുകൾ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും അത് തിരുത്തേണ്ടതല്ലേ എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ എഴുതി തന്നിട്ടുണ്ട്. എന്നെക്കുറിച്ചുള്ള വ്യക്തിപരമായ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് പറഞ്ഞിട്ട് ഇന്ന ഇതിനൊരു മറുപടി പിന്നൊരു മറുപടി അത് ഞാൻ ഉദ്ദേശിക്കണില്ല. അങ്ങനെ മറുപടി പറയാൻ നടക്കണമില്ല. പറയാനുള്ളത് പറയാ, ബാക്കി ആളുകൾ പഠിച്ചോട്ടെ കേട്ടോട്ടെ. ഇതിന്റെ പേരിൽ ആരും എന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ ഗ്രൂപ്പ് നേതാവായി നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. എന്റെ പേര് പറഞ്ഞിട്ട് അപ്പുറത്തും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട ആരും. അതപ്പോ ചില ആളുകൾ ചെയ്യുന്നത് എന്റെ പേര് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഞാനില്ല, ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ളത്, ഞാൻ സലഫി സുഹൃത്തുക്കളോടൊപ്പമാണുള്ളത്. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് വെച്ച് എന്നെ ആരും താങ്ങണ്ട എന്ന് പറഞ്ഞത് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചോ കണ്ടോ. അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭത്തില് നമ്മൾ അദ്ദേഹത്തിന് പിന്തുണച്ച് രംഗത്ത് വന്ന് പരിപാടികൾ സംഘടിപ്പിച്ച് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ ഒപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എല്ലാ കേരളം മുഴുവൻ കൊണ്ടുവന്ന് ഇപ്പൊ പറയാൻ എന്നെ ആരും താങ്ങണ്ട. നമ്മളല്ലേ അദ്ദേഹത്തെ താങ്ങിയത്, നമ്മളെ മുഖത്തല്ലേ അദ്ദേഹം അടിച്ചത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്നെ പിന്തുണച്ച, എന്നോട് സ്നേഹം കാണിച്ച, എന്നെ ആശ്വസിപ്പിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തുള്ളോ, ഞാൻ പറഞ്ഞു വന്ന നിലക്കൊന്നിനെ നിങ്ങൾ ന്യായീകരിക്കണ്ട. തഖ്ലീദ് വേണ്ട എന്നതിന്റെ മറ്റൊരു ഭാഷയാണത്. ഭാഷയിൽ എങ്ങനെ വന്നു പോയതാ? ആരും തഖ്ലീദ് ചെയ്യണ്ട, സക്കരിയാസലായി പറഞ്ഞു പോയതല്ലേ. ഒപ്പം നമ്മൾ ആളല്ലേ, നമ്മൾ ന്യായീകരിക്കാക്കാൻ പറ്റൂല്ലോ എന്ന നിലക്ക് നിങ്ങൾ ആരും ന്യായീകരിക്കരുത്. എന്നെയായാലും ഫൈസൽ മുസ്ലിയാരായാലും ആരും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ന്യായീകരിക്കേണ്ടതില്ല. തഖ്ലീദ് വേണ്ട എന്നേ ആ പറഞ്ഞതിനർത്ഥമുള്ളൂ. അതല്ലാതെ നിങ്ങൾ ആരെങ്കിലും കാണിച്ച സ്നേഹത്തോട് എനിക്ക് നന്ദിയില്ലെന്നോ കൂറില്ലെന്നോ ആരും തെറ്റിദ്ധരിക്കാൻ ഇങ്ങോട്ട് തരൂ. ആ ബിദഅത്തുകാരന്റെയും കോക്കസുകാരന്റെയും പിന്നെ നിസ്കരിക്കാമോ? അക്കലാനികൾ ആയ നവമടപൂരികളുടെ പറയിൽ നിസ്കരിക്കുന്നത് ശരിയാണോ? ബിദഅത്ത് നിസ്കരിക്കുന്നത് ശരിയാണോ? ഇത് ബിദഅത്തുകാരൻ ശിർക്ക് ആകുന്ന ബിദഅത്തുണ്ട്, കുഫറാകുന്ന ബിദഅത്തുണ്ട്, ശിർക്ക് ആകാത്ത ബിദഅത്തുണ്ട്. ശിർക്കാകുന്ന ബിദഅത്താണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അവനെ ഒരിക്കൽ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അവനെ തുടരണ്ട. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് വണ്ടി നിർത്തി ആദ്യം തന്നെ അവിടുത്തെ ആളെ വിളിച്ചിട്ട് ഇയാള് ഇമാമുക്കണ ആള് എവിടുത്തേരനാണ്, അയാൾ കവറിങ്ങ പോലുണ്ടോ, അങ്ങനെ ഒരു വിശദീയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമില്ല. മുസ്ലിം പള്ളിയാണോ കേറാൻ നിസ്കരിക്കാം. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ പോണൊരു പള്ളിയാണ്, അവിടുത്തെ ഇമാമയിന്റെ ആളാണ്, ശിർക്ക് ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ മൈദീശേഖിനെ വിളിക്കണമൊന്നുമില്ല, പക്ഷെ മൈദീശേഖ് വിളിച്ചാൽ ഉത്തരം ചെയ്യും, നേർച്ച ചെയ്താൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കണവനാണോ എങ്കിൽ അവൻ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. ആ മൗലൂദൊക്കെ അങ്ങനെ തന്നെ, മൗലൂദൊക്കെ മൗലൂദ് കഴിക്കണവൻ മൗലൂദില് വിളിച്ച് പ്രാർത്ഥന ഉണ്ട്, റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് എങ്കിൽ അയാൾ തുടരാൻ പാടില്ല. അതേസമയത്ത് ആ ബ്ലോക്കിലുള്ള എല്ലാ സുന്നികളും അങ്ങനെ, ഒന്നും ഞാൻ സുന്നിയാന്ന് തന്നെ അറിയാത്തോണ്ടാവും. ഷാഫി ഏയ് മോന് കല്യാണാലോചന വന്നു, ഷാഫി പെൺകുട്ടീന്ന് കണ്ടു പത്രത്തില്. അപ്പൊ മോൻ ബാപ്പാനോട് പറഞ്ഞേക്കാം, ബാപ്പ അത് ഞമ്മക്ക് പറ്റിയാണ്, അന്താ ഷാഫി ഗേൾ എന്ന, നമ്മള് ഷാഫിയാണുപ്പ. അപ്പൊ ഷാഫിയാന്ന് തന്നെ ഇയാൾക്ക് അറിയില്ല. അങ്ങനത്തെ സുന്നി ഉണ്ടാവും. അപ്പൊ അവരൊക്കെ നമ്മൾ വെറുതെ എന്ത് ചെയ്യേണ്ടതില്ല, മുദ്രയടിക്കേണ്ടതില്ല, ആ മഹലിലാണ് എന്നുള്ളതുകൊണ്ട്. ഖദറിനെ കുറിച്ച് വിശദീകരിക്കാമോ? ഇപ്പൊ ഏതായാലും ഇപ്പൊ സമയമല്ല. സലഫികളല്ലാത്ത തബ്ലീഗ് സുന്നിയോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സംഘടനയിൽ ആവശ്യമുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് അത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ചിലതൊക്കെ പറയേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ കാസറ്റ് കിട്ടും, കോഴിക്കോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്, മഞ്ചേരി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേൾക്കുന്ന നന്നായിരിക്കും. ജുമുഅക്കുത്തുബക്ക് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന പെന്താസ് നേതാക്കളുടെ തക്വീ ചെലിയ മതത്തിലുള്ളതാണോ അല്ലെങ്കിൽ ഇതുപോലെ നിസ്സാരമായി കളഞ്ഞ വിധിയത്തുകൾ എന്തൊക്കെയാണ്? അത്തഹിയാത്ത വെള്ളൽക്കത്തെ കുറിച്ച് ഇതല്ലേ ഇവിടെ എന്ന് വന്നാലുള്ള ചോദ്യം. അത് അനക്കുന്നതും അനക്കാതിരിക്കുന്നതാണോ ഉത്തമം? താടി വെട്ടിനെ സംബന്ധിച്ച് നീട്ടി വളർത്താൻ പിടിവെച്ച് മുറിക്കാമെന്ന് കേൾക്കുന്നു, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മതവിധി? ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടതല്ല. കാരണം നമുക്കിപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചോദ്യമുണ്ട്. സമയമുണ്ടെങ്കിൽ അതിന് അവസാനം ഓടി വരാം. എന്താണ് അവർ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഖുറാഫികളുടെ വിദ്യത്തര ക്ലാസുകൾ കേൾക്കുന്നത് ശരിയാണോ? പ്രത്യേകിച്ച് ശരിയായ മാർഗം മനസ്സിലായ ശേഷം പണ്ഡിതന്മാരായ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള വിദ്യത്തിൽ വീണുപോകില്ല എന്ന് ഉറപ്പുള്ള പണ്ഡിതന്മാർ കേൾക്കാം. അല്ലാത്തവർ കേട്ടാൽ ചിലപ്പോൾ തെറ്റ സത്യം എന്ന് വിചാരിച്ചു.
അഖിലാനികളെ തുടക്കം എവിടെ നിന്നാണ്? എന്താണ് അവരോട് ചെയ്യുന്നത്? അഖിലാനികളെ തുടക്കം അഖിലിന് പ്രാധാന്യം കൽപ്പിക്കുന്നിടത്തുനിന്ന്, പ്രമാണം കിട്ടിയാലും അഖിൽ കൊണ്ട് വ്യാഖ്യാനിക്കുന്നിടത്ത്, അഖിലിന് മുൻതൂക്കം കൽപ്പിക്കുന്നിടത്തുനിന്ന്. കടുത്ത വിധേയത്തുകാരോട് സലാം പറയാമോ? പറ്റൂല. പണ്ഡിതന്മാരുടെ ക്ലാസുകൾ പഠിക്കൽ സലഫി തർബിയത്ത് നടത്താറുണ്ട്. ഇന്ന് കേരളത്തിലുള്ള അവസരമുണ്ടോ? ഉണ്ട്, പലയിടങ്ങളിലും ഉണ്ട്. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ഇവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം എന്ന് പറയുക. അപ്പൊ അവർ പഠിച്ചു, ഇവിടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരണം. കുറച്ച് ചെലവൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ വഹിക്കണം. അങ്ങനെ അതാ ഉദ്ദേശിച്ചായിരിക്കും. കടുത്ത വിധേയത്ത് എന്ന് പറഞ്ഞാല് ഷിർക്കാകുന്ന ഒരുപാട് വിധേയത്തുകളുണ്ട്. അങ്ങനത്തെ മുബ്തദീനോട് സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഉസൂലു സലാത്ത, കിതാബു തൗഹീദ്, അഖീദ തഹാവിയ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ സുബൈർ മംഗള വിശദീകരിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം, പക്ഷെ ഇടയ്ക്കൊരു കുത്തുണ്ടാവും, അത് ശ്രദ്ധിച്ചായി. സംഘടനക്കൊരു കുത്ത് ആവശ്യമില്ലാത്തടത്തും. അത് നമ്മൾ പണ്ടേ പറയുന്നതാണ്. ഇഫുല്ല റഹ്മാൻ എന്ന വ്യക്തി നടത്തുന്ന ജിന്നസി റുക്കേശത്ത് കമ്മീഷൻ നടത്തുന്ന വിശദീകരണങ്ങൾ ശരിയാണോ? ഞാനത് കേട്ടിട്ടില്ല. ഒരുപാട് സീഡികൾ ഉണ്ട് അദ്ദേഹത്തിന്റേത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടാലേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. സേസറ്റ് എനിക്ക് പലരും കൊടുത്തയച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ നേരം കിട്ടിയിട്ടില്ല. സലഫിയത്തല്ല, വഹ്യു മാത്രമാണ് മാർഗ്ഗം. തൗഹീദ് ജമാഅത്ത് പി ജെ പറയുന്നു, രണ്ടും തമ്മിലെ വ്യത്യാസം എന്ത്? ഓരോട് ചോദിച്ചു നോക്കിയാൽ മതി. സലഫിയത്ത് എന്ന് പറഞ്ഞ വഹിയല്ലേ? വഹിയിലൂടെ പ്രവാചകൻ ലഭിച്ചതും പ്രവാചകന്റെ സഹാബത്തിന് കിട്ടിയതും സഹാബത്ത് താബിയിൽ കിട്ടിയതും തന്നെ സലഫിയത്ത് എന്നാണ്. അത് വഹി തന്നെയാണ്. പക്ഷേ വഹിയ മനസ്സിലാക്കേണ്ട രൂപമാണ് സലഫിയത്ത്. സലഫിയക്കീത ശാസ്ത്രീയമായി വിശദീകരിക്കുന്നത് ശരിയാണ്. ഉദാഹരണം സാക്കിർ നായിക്ക്. സാക്കിർ നായിക്കിന്റെ വിശദീകരണങ്ങൾ പലതും എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. അതെന്തൊക്കെയാണ് ഉള്ളതെന്ന് സലഫി ഉലമാക്കൾ പറഞ്ഞത് നിങ്ങൾ നോക്കുക. പ്രഭാഷണങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് തെറ്റാണോ? സലഫി പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയമാണത്. ഷെയ്ഖ് അൽബാനിയൊക്കെ വീഡിയോ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടാണ്. പല പണ്ഡിതന്മാരും വീഡിയോ പാടില്ല, കാരണം അതിൽ തസ്വീറുണ്ട്, ചിത്രീകരണമുണ്ട്. ഷെയ്ഖ് ഹുസൈമീനെ പോലുള്ള ചില ആളുകള് അത് അതിലൊരു നന്മുണ്ട്, മസ്ലഹത്തുണ്ട്, അതുകൊണ്ടാവാം. എന്നാലും സൂക്ഷ്മത നല്ലത് ഒഴിവാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കുല്ലു മുസവ്വിരിം ഫിന്നാർ, ചിത്രമെടുക്കുന്നവരൊക്കെ നരകത്തിലാണ്. ഇന്റെ അസ്ഹാബ് ഹാദിഹി സുവർ, ഈ ചിത്രത്തിന്റെ ആളുകൾ, യുഅദ്ദബൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും. അവരോട് പറയപ്പെടും, അഹ്യുമാ ഖലഖ്തും, നിങ്ങൾ ഉണ്ടാക്കിയതിന് നിങ്ങൾ ജീവൻ കൊടുക്കൂ. അതുകൊണ്ട് സൂക്ഷ്മതക്ക് നല്ലത് ഒഴിവാക്കുന്നതാണ് എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. തീരെ വീഡിയോ പാടില്ല എന്ന്, വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ ടെലിവിഷനിലൊന്നും വരാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് അൽബാനിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോയെ കുറിച്ച് തന്നെ ബിംബം ഏതായാലും ഉണ്ട്, അത് പിന്നെ തർക്കമില്ലാത്ത കാര്യമാണ്. പ്രതിരൂപങ്ങള്, പ്രതിമകളെ, പ്രതിമകൾക്ക് മാത്രമല്ല ചിത്രങ്ങൾക്കും അത് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. വിരിപ്പില് ആയിഷ ബീബിന്റെ റൂമിന്റെ മുമ്പിലൊക്കെ ഇട്ടതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചിത്രം തന്നെയാണ്. ഇന്നത്തെ നേതൃത്വത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തിയാൽ മതിയല്ലോ, എന്തിനാണ് മാറി നിൽക്കുന്നത്? ഞാൻ ദേവത്വരംഗത്ത് മാറുന്നിട്ടില്ല, സംഘടനാ സെറ്റപ്പുകളിൽ നിന്ന് മാറി നിന്നതാണ്. അതിന് കാരണം നിങ്ങള് പിന്നെ നിങ്ങൾക്കൊരു സലഫിയത്ത് ഇവിടെ കെട്ടിപ്പടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോയിക്കോ, നിങ്ങൾ വേറെ പോയിക്കോ, ഇവിടെ ഈ സെറ്റപ്പിലേ പോകാൻ പറ്റുള്ളൂ എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുകയും ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പറയുന്നത് പോലെ നിലപാട് പറയണം എന്ന് പറയും ചെയ്തപ്പോഴാണ് ഞാൻ മാറി നിൽക്കാൻ തീരുമാനിച്ചത്. വേറെ ഒരു വിരോധവും ആരോടുമില്ല. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെ നിലനിർത്തുകയും ദേവത്വ രംഗത്ത് ഞാൻ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ അവിടെ കൊളിച്ചോടുന്നില്ല. പ്രോഫ്കോണിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മുമ്പേ അത് തുറന്നു പറഞ്ഞില്ല? പ്രോഫ്കോണ് എന്റെ നിയന്ത്രണത്തിലല്ല, അതെല്ലാവർക്കും അറിയാലോ. നമ്മളെ സംഘടന തന്നെ ഇപ്പോഴാണ് നമുക്ക് നിയന്ത്രണത്തിൽ വന്നത്. 14 പ്രോഫ്കോൺ നടന്നു എന്ന് ഞാൻ ഇപ്പൊ ഇവർ പ്രസംഗിക്കുന്ന കേട്ടപ്പോഴാണ് എനിക്കറിയുന്നത്. പ്രോഫ്കോൺ അങ്ങ് നടക്കുന്നുണ്ടാവും, ആ എം എസ് എം ആർ നടത്തുന്നുണ്ടാവും എന്നല്ലാതെ. നമ്മൾ ഇനി ആ സെറ്റപ്പ് തുടരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളിതൊക്കെ പഴയ സെറ്റപ്പാണ്. ഇതൊക്കെ ഇനി സെലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് മതി. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ സമൂഹത്തിൽ ക്രീം ഓഫ് ദി സൊസൈറ്റി ആയിട്ട് അറിയപ്പെടുന്നവരാണ്. അവരെ മാത്രം വിളിച്ച ദൈവത്തിന് പകരം എം എക്കാരനും എം എസ് സിക്കാരനും ബി എക്കാരനും ബി കോമിനും ഒക്കെ കൂട്ടത്തിൽ വരട്ടെ. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ട ദൈവത്വം ഒന്നല്ലേ? എന്നിട്ട് ഇവരെ മാത്രം വിളിച്ചിട്ട് അതിന് മാത്രം ഒരു പ്രത്യേകത? പ്രോഫ്കോണിന്റെ അത്ര പ്രചാരം മറ്റൊന്നിനുമില്ല. ഇപ്പൊ മറ്റവർക്കൊക്കെ നടത്തുന്നുണ്ട്, സയൻസ് നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ഇങ്ങനെ പരസ്യമോ ചുമരെഴുത്തോ അതിന് എല്ലായിടത്തും പോസ്റ്ററോ ഒന്നുമില്ല. അപ്പൊ ഇതിന് മാത്രം പൊലിമ കൂടുതലും പൈസ ചെലവും. അപ്പൊ അത് അതിനെന്തൊരു പ്രത്യേകത കൽപ്പിക്കൽ? അങ്ങനെ വേണ്ട. കച്ചവടക്കാർക്ക് വേറെ ദൈവത്ത്, പിന്നെ കൂലിപ്പണിക്കാർക്ക് വേറെ ദൈവത്ത്, പ്രൊഫഷണൽക്ക് വേറെ ദൈവത്ത്, അത് വേണ്ട. എല്ലാവർക്കും കൊടുക്കാനുള്ള ദൈവത്വം ഒന്നാണ്.
ഇനി ഡോക്ടർക്കും എഞ്ചിനീയർക്കും മാത്രമായിട്ട് മസാലകൾ വലവ് മനസ്സിലാക്കാണ്ടെങ്കിൽ ഏയ് വൈദ്യശാസ്ത്ര സംബന്ധമായ മസാലകൾക്കൊക്കെ ഡോക്ടർമാരെ മാത്രം വിളിച്ചാൽ കുഴപ്പമില്ല, അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൊടുക്കേണ്ട ദേവത്വം ഒന്നാണ്, അതെല്ലാവർക്കും കൊടുക്കാണ് വേണ്ടത്. അത് ഇങ്ങനെ കാറ്റഗറൈസ് തരം താണ്ടത് തരം പൊന്തിയത് എന്ന അർത്ഥത്തിലുള്ള കാറ്റഗറൈസേഷൻ അനുവദിക്കുന്നില്ല. ഇപ്പൊ ഒരാൾ മറുപടി പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടി നബി പ്രത്യേകം ക്ലാസ് എടുത്തു, പെണ്ണുങ്ങൾക്ക് വേറെ പ്രത്യേകം ക്ലാസ് എടുത്തു, ആരാ വേണ്ടറിഞ്ഞ്? അപ്പൊ അങ്ങനെ വാദമുണ്ട് എന്ന് വരുത്തുക, എന്നിട്ട് മറുപടി അറിയാം. ഖുറാഫികൾ അതേ പണി. മുജാഹിദുകൾ സലഫികളാണോ? മുജാഹിദ് എന്ന് മെമ്പർഷിപ്പ് എടുത്തോണ്ട് സലഫി ആവൂല, സലഫി ആയാൽ സലഫി ആവും. സലഫിയത്തുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാണ് സുബൈർ മോലിന്റെ കാര്യം. ദൈവത്തിനായി കാശി ചോദിക്കുന്നത് ശരിയാണോ? ദൈവത്ത് നിങ്ങൾ നടത്താൻ, ദൈവത്ത് നിങ്ങളെ പ്രദേശത്ത് നടത്തണമെങ്കിൽ നടത്തണ ആവശ്യമുള്ളവരൊക്കെ കൂടിയിരിക്കുക, നിങ്ങളതിന് സംവിധാനം ഉണ്ടാക്കുക. ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ അത്ര എടുക്കുക, ഞാൻ എന്റെ ജ്യേഷ്ഠനോടോ എന്റെ അനിയനോടോ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ദൈവത്തിന് നിങ്ങൾ ഇരിക്കുക വേണ്ടത്. മറ്റുള്ളവരോട് ചോദിച്ച് നടക്കുന്നത് ശരിയല്ല. സാക്കിർ നായിക്കിന്റെ സീഡിയിലോട് വീട്ടിൽ ശ്രദ്ധയിൽപ്പെട്ടു, ഖുർആൻ അക്കലി കൊണ്ട് വ്യാഖ്യാനങ്ങൾ സീഡി വിജയത്ത് ശരിയാണോ? ഈ ക്ലാസ് എടുക്കാൻ അവലംബിച്ച കിതാബുകൾ, പല കിതാബുകളെ അവലംബിച്ച ക്ലാസ് എടുത്തിട്ടുള്ളത്, ഒരു കിതാബ് എന്ന് മാത്രം എടുത്തിട്ടുള്ളതല്ല. ജാക്കിർ നായിക്കിന്റെ സീഡിയില് സലഫിയത്തിന് വിരുദ്ധമായ പലതും ഉണ്ടെന്ന് സലഫി ഉലമാക്കൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഞാൻ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പി എസ് ടി വി ഒന്നും തുറക്കുന്ന ആളല്ല. വശങ്ങനെ തുറന്ന് ഡും ഡും എന്നൊക്കെ ഇങ്ങനെ മുമ്പിൽ വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ച് കണ്ട്, പിന്നെ റിയാലിറ്റി ഷോന്റെ മയത്ത് സ്റ്റേജ്, അതൊന്നും ഒരു ദീനി പരിപാടിന്റെ സ്വഭാവം കണ്ടിട്ടില്ല. പിന്നെ അയാൾ പറയേണ്ടി നമ്മൾ സെൽഫി ഒന്നും പറയാൻ പാടില്ല, മുസ്ലിം ആണേ പറയാൻ പാടുള്ളൂ, അത് തെറ്റാണ്. പ്രോഫ് കോളിൽ കേരളം തുച്ഛമായ ഫീസിനെ പഠിക്കുന്ന പാവപ്പെട്ടന്റെ കുട്ടികളും മിഡിൽ ക്ലാസ്സിൽ സമ്പന്ന മക്കളും പഠിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് ക്രീം ആയി എന്ന് പറയുന്നത്? ഡോക്ടറും എഞ്ചിനീയറും ക്രീം ഓഫ് സൊസൈറ്റി ആയിട്ടാണ് നമ്മളെ നാട്ടില് എണ്ണുന്നത്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിനെ എല്ലാരും വിളിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. അവരെ മാത്രമാക്കേണ്ട, ബി എക്കാരനും എം എക്കാരനും എം എസ് സിക്കാരനും ഒക്കെ എല്ലാരും കൂട്ടി വിദ്യാർത്ഥികൾ ഒന്നിച്ചു വിളിക്കാം, ഹൈസെക് വിളിക്കുന്നത് പോലെ. ചെപ്പോ പറഞ്ഞെന്താറിയോ, പ്രോഫ് കോൺ വേണ്ട, ഐസെക് വേണ്ട, ഐ എസ് എം വേണ്ട, എം എസ് എം വേണ്ട, ഇങ്ങനെ താളത്ത് പറഞ്ഞു. ഇതൊക്കെ എന്റെ പേരില് വായി തോന്നിയൊക്കെ പറയുന്നേ. ഹൈസെക് പോലെയാക്കണം പ്രോഫ് കോൺ എന്നാ ഞാൻ പറഞ്ഞു. ഹൈസെക്കിൽ കുട്ടികളെ വേർതിരിക്കില്ലല്ലോ, ഹയർ സെക്കൻഡറി പ്രായത്തിൽ എല്ലാരും വിളിക്കില്ലേ, ഇവിടെ ഡിഗ്രി പ്രായത്തിൽ എല്ലാരും വിളിക്കുന്നത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതും എന്റെ ഒരു നിർദ്ദേശം ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ സലഫി ഉലമാക്കളോടും ചോദിച്ചിട്ട് പോരെ, ഇതിങ്ങനെ തന്നെ തുടരില്ല എന്ന് ഞാൻ ഉള്ളിൽ പറഞ്ഞ അഭിപ്രായം. അത് ഇവർ പുറത്തേക്ക് വലിച്ചിട്ടു എനിക്കതിൽ കുട്ടികളെ തിരിക്കാൻ വേണ്ടി, അപ്പൊ എനിക്ക് പുറത്ത് വിശദീകരിക്കേണ്ടി വന്നതാണ്. അല്ല, ഞാനിത് ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചൊന്നല്ല. പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് മെഹ്റമില്ലാതെ, അതും തെറ്റാണ്. ഹജ്ജിന് വരെ മെഹ്റമില്ലാതെ പോകാൻ പാടില്ല. പിന്നെ പ്രോഫ് കോണ് സംഘടനയുടെ നേതൃത്വം പണ്ഡിതൻ തന്നെ ആയിരിക്കും നിർബന്ധമുണ്ടോ? തെളിവെന്താണ്? എന്നാ അത് പറഞ്ഞാ പോരെ, എന്നാ അത് പറഞ്ഞാ പോരെ. പിന്നെ എന്തിനാ രാജാക്കന്മാർക്ക് കത്തുകൊടുത്തൊക്കെ തെളിവ് പറയണേ? അല്ല, ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ പ്രൊഫഷണൽ സ്റ്റുഡൻസിന് അവധിയുള്ള സമയം വേറെയാണ്, ആർട്സ് കോളേജർക്ക് അവധിയുള്ള സമയം, എന്നാ അത് പറഞ്ഞാ പോരെ. എന്നാ പിന്നെ അതേ പ്രാധാന്യം എന്താ ഇതിന് കൊടുക്കാത്ത? അതിന് മാത്രം പ്രത്യേക, അതിനെല്ലായിടത്തും കേരളം മുഴുവൻ പോസ്റ്റർ, കേരളം മുഴുവൻ ചുമരെഴുത്ത്, എന്തിനാ അത്? ഒരു നാട്ടിൽ നാലോ അഞ്ചോ ഡോക്ടർ എഞ്ചിനീയറോ ഉണ്ടാവും. അപ്പൊ അത് എല്ലാവരുടെയും ദൈവത്തെ, എല്ലാവർക്കും കൊടുക്കേണ്ട ദൈവത്തെ നമുക്ക് ഒന്നാണ്. ഒരു മതസംഘടന എന്ന നിലക്ക് ഇപ്പോ ഞാൻ കഴിഞ്ഞ മഞ്ചേരി പരിപാടിയിൽ ഉദാഹരണം പറഞ്ഞു. ബാബുസേട്ട് വന്നിട്ട് എപ്പിനോട് പറഞ്ഞ്, നിങ്ങളൊരു വി ഐ പി ഹജ്ജ് ഗ്രൂപ്പ് തുടങ്ങിക്കോളി. സാധാരണ നമ്മൾ ഹജ്ജ് 2 ലക്ഷത്തിനൊക്കെ അന്ന് കൊണ്ടുപോണ കാല, 5 ലക്ഷം 6 ലക്ഷം ഒക്കെ തരാൻ തയ്യാറുള്ളവരുണ്ട്. അവർ ഹറമിന് മുമ്പിൽ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നല്ല പൈസയും കിട്ടൂലേ? സി എം ഒലി ഒക്കെ എറണാകുളത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്താ ഹജ്ജ് ഗ്രൂപ്പിന്റെ പേര്? ഒരു വലിയ ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ചെയ്തു. ഇപ്പൊ എ പി പറഞ്ഞ മറുപടി, ബാബുസേട്ടെ കച്ചവടക്കാർക്ക് അതൊക്കെ ചെയ്യാം, നമ്മൾ മതസംഘടനയാണ്, എല്ലാരും ഒരുപോലെ കാണണം, നമുക്ക് ഒരേ ഹജ്ജുള്ളൂ. അത് മോലാളി ഉണ്ടാവുകയില്, എൽ പി സ്കൂളിൽ നിന്ന് പിരിയുമ്പോ കിട്ടിയ പൈസ കൊണ്ട് വരുന്ന സാധാരണക്കാരൻ എല്ലാവരും ഉണ്ടാവുകയില്. അപ്പൊ അതുകൊണ്ട് മതസംഘടനകൾ അങ്ങനെ ആളുകളെ കാറ്റഗറൈസിന് ശരിയല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പണ്ഡിതന്മാർ നേതൃത്വത്തിൽ വരണം എന്നത് സംഘടനയിൽ ഉണ്ടാകുന്ന ഫിത്തനകൾ കണ്ടിട്ട് പണ്ഡിതന്മാർ വെച്ച നിബന്ധനയാണ്. കാരണം എന്താ? ദീനി സംഘടനയാണ്, ശറഈന് വിരുദ്ധമായ പലതും വരും, അതാർക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ? പണ്ഡിതന്മാർക്കുള്ളൂ. അതുകൊണ്ടാണ് നിബന്ധന വെച്ചത്. ദീനി നേതൃത്വം കൊടുക്കേണ്ട വിലമാക്കളാണെന്ന് തെളിവിന്റെ ആവശ്യമുണ്ടോ?
രാഷ്ട്രീയ സംഘടനയല്ലല്ലോ ഇത്. ഇന്നത്തെ സംഘടനാ സെറ്റ് എന്ത് മാറ്റങ്ങളാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്? എന്തെല്ലാം കാര്യം ഇപ്പോൾ സംഘടനയ്ക്ക് സെലഫി വിരുദ്ധമായിട്ടുള്ളത്? ഈ കൂട്ടത്തിന് പുറത്ത് സ്വയമേ പോകാൻ കാരണമെന്ത്? സ്വയമേ പോയതല്ല, സെറ്റപ്പുകളിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഇവിടെ ഇങ്ങനെ നടക്കുള്ളൂ, നിങ്ങൾക്ക് വേറെ പോയിക്കോളി, നമ്മൾ വേറെ സംഘടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പല തവണയായി പലരും പറഞ്ഞതുകൊണ്ട് മാറി നിന്ന് തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പല മാറ്റങ്ങളും ഇതിൽ വരുത്തണം. ആ മാറ്റം നമ്മൾ കൂടിയിരിക്കുകയും ചർച്ച ചെയ്യും വേണം, സലഫി ഉലമാക്കളോട് ചോദിക്കണം. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഇസ്ലാമിക സെലഫി ഉണ്ടായിരിക്കേണ്ട ഷർത്തുകളും ഉപയോഗിക്കേണ്ടതെന്നല്ല, സെലഫി വണ്ടിയമ്മയുടെ ഉദ്ധരണികൾ വിഷയമായി ഉണ്ടോ? ഈ മുഴുവൻ ഷർത്തും പാലിച്ചുകൊണ്ട് വന്ന സംഘടന ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഈ ഷർത്തുകൾ പാലിച്ചാലേ നമ്മുടേത് സെലഫി സംഘടനയാവുകയുള്ളൂ. ലോകത്തിന്റെ പല ഭാഗത്തും പല സെലഫി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ അനുവാദം കൊടുക്കുമ്പോൾ പണ്ഡിതന്മാരിൽ ഈ നിബന്ധന വെച്ചിട്ടുണ്ട്. ആ നിബന്ധനയ്ക്ക് ശരയിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളും ശരയിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. അത് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഫത്വയിലുള്ളതല്ല, പല ഫത്വകളിലും ഉള്ളതാണ്, പല ഫത്വകളും നേരത്തെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളതും. പിന്നെ ഇത് ഞാൻ ഒന്ന് രണ്ട് ഇത് പറയാം. ഇത് നമ്മള് സുബൈർ മൗലിക്ക് മറുപടി കൊടുത്തന്ന് നമ്മൾ സാധാരണ ഉപയോഗിച്ച ഒരു പുസ്തകമാണിത്, ഹുക്മുൽ അമലുൽ ജമാഇ, സംഘടിത പ്രവർത്തനത്തിന്റെ വിധി. ഇത് ഷെയ്ഖ് അബ്ദുള്ള സബത്ത് എഴുതി, ഷെയ്ഖ് സാലിഹുൽ ഫൗസാന്റെ തക്രീറോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ അംഗീകാരം വായിച്ച് അംഗീകരിച്ച പുസ്തകമാണ്. ഇതില് സംഘടിത പ്രവർത്തനത്തിനുള്ള വ്യവസ്ഥകൾ, ളവാബിത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ളവാബിത്തു തജമ്മുഇ ശറഈ, ഒന്ന്, അൽ ഇജ്തിമാഉ വലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ഭക്തിയിലുമായിരിക്കണം, അതിന്റെ പേരിലായിരിക്കണം കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. തെളിവെന്താ? വതാവുലൽ ബിർരി വത്തഖ്വ. രണ്ട്, അദ്ദാവത്തു ഇലൽ കിതാബി വസ്സുന്ന അല ഫഹ്മി സലഫ്, കിതാബും സുന്നത്തിലേക്കുമുള്ള ദഅവത്ത്, സലഫുകൾ മനസ്സിലാക്കിയതുപോലെയുള്ള കിതാബും സുന്നത്തും അതിലേക്കുള്ള ക്ഷണമായിരിക്കണം രണ്ടാമത്തെ വ്യവസ്ഥ. മൂന്നാമത്തേത്, അല്ലാ തദു ഇലാ മഅസിയത്തിൻ വലാ തൻസുറു അസബിയത്തൻ, ഒരു കുറ്റകരമായ കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നതാകരുത്, ഒരു പക്ഷപാതിത്വത്തെ സഹായിക്കുന്നതും ആകരുത്. അതിലൊക്കെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. നാല്, അൻ യുഖിറഹു അകാബിറു ഉലമാഇ അഹ്ലി സുന്ന വൽ ജമാഅ, ആ കൂട്ടായ്മയെ ആ കാലഘട്ടത്തിലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ, കിബാറുൽ ഉലമ, അംഗീകരിക്കണം. അഞ്ച്, അല്ലാ തശുക്ക അസത്താത്തി ഉലാത്തിൽ അമ്പലുമൽ മുസ്ലിമീൻ, ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ ആ ഭരണാധികാരിക്കുള്ള അനുസരണത്തിന് ഇത് തടസ്സമാകാനോ അതിന് ഖണ്ഡിക്കാനോ പാടില്ല. ആറ്, അല്ലാ തക്കുലതയും ബൈഅത്തുൻ, ബൈഅത്തുണ്ടാകാൻ പാടില്ല. അവിടെ പോയി ഇഷ്ടർത്തു തന്നെ പ്രത്യേകം എടുത്തുണ്ട്. ചില ആളുകൾ പറയേണ്ടത് വ്യവസ്ഥയാണ് ഷർത്തല്ല. വ്യവസ്ഥ എന്ന് പറഞ്ഞാലും ഷർത്ത് എന്ന് പറഞ്ഞാലും കണ്ടീഷൻ എന്ന് പറഞ്ഞാലൊക്കെ ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള വാക്കുകളാണ്. വയുഷ്ടറത്തു ലിഹാദത്ത ജമ്മുഴി, ഈ കൂട്ടായ്മക്ക് ഷർത്താണ് ഹുലുഫുഹുമിനൽ ബൈആത്ത്, ബൈഅത്തുകളിൽ നിന്ന് അത് ഒഴിവാകണം. ലിഅന്നൽ ബൈഅത്ത ലാ തകൂനു ഇല്ലാ ലി ഇമാമിൻ മുഅ്തബരിൻ ഹാകിം, കണ്ടോ, ഭരണാധികാരിയായ പരിഗണിക്കപ്പെടുന്നവര് ഇമാമും അയാൾക്ക് മാത്രമേ ബൈഅത്തുള്ളൂ. അമ്മാ റുഅസാഉൽ ജമാആത്തി ഫഹും യുതാഉന ബിൽ മാറൂഫി ദൂന ബൈഅത്തിൻ, എന്നാൽ സംഘങ്ങളുടെ നേതാക്കന്മാർ അവർ അനുസരിക്കപ്പെടുന്നത് ബൈഅത്ത് കൂടാതെയായിരിക്കണം. കണ്ടോ, ബൈഅത്ത് അതുകൊണ്ടുള്ള അനുസരണം പാടില്ല. ഏഴ്, അൻ യൽതസിമ ശരീഅത്ത ഫീ വസായിലിഹി, അതിന്റെ എല്ലാ മാർഗരീതികളിലും ശരീഅത്ത് മുറുകെ പിടിക്കണം. ഇങ്ങനെ ഏഴ് വ്യവസ്ഥകള് പാലിക്കണം ഒരു സംഘടനയ്ക്ക്. ഹുക്മുൽ അമലുൽ ജമാഇ എന്ന പുസ്തകത്തില് ഷെയ്ഖ് അബ്ദുല്ലാ സബത്ത് പറയുകയും സാലിഹുൽ ഫൗസാൻ അംഗീകരിക്കുകയും ചെയ്തു. ആ അത് പണ്ഡിതന്മാർക്ക് തർക്കമുള്ള വിഷയമാണ്. ഇത് ഇഹ്യാഉ തുറാത്തിന്റേതാണിത്, മൻഹജുൽ ജംഇയ്യ. ഇഹ്യാഉ തുറാത്തിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടായപ്പോ അവർ അവരെ മൻഹജ് എഴുതി തയ്യാറാക്കി ഷെയ്ഖ് അൽബാനിക്കും ഷെയ്ഖ് ഇബ്നു ബാസിനും ഷെയ്ഖ് സാലിഹുൽ അബൂദിനും അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹുൽ ഫൗസാനും സമർപ്പിച്ചു. ഈ മൻഹജ് ഇതാണ് ഞങ്ങളെ നിലപാട് എന്ന് അവരൊക്കെ അംഗീകരിച്ചു. അതില് മൗക്കിഫുനാമിൻ ജമാഅത്തി ദഅവ, പ്രബോധക സംഘങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട്, ഈ മൻഹജാണ് നമ്മുടെ മൻഹജ് തയ്യാറാക്കാനുള്ള പിന്നെ അടിസ്ഥാനമായി നമ്മൾ സ്വീകരിച്ച്. ഇത് അവർ പറയാണ്, അല്ലദീനറാഹു അന്നൽ അമൽ ജമാഇ മശ്റൂഉൻ, സംഘടിത പ്രവർത്തനം ശറ അംഗീകരിച്ചതാണ്, വിഫ്ക ലവാബിത ചില വ്യവസ്ഥകൾക്ക് വിധേയമായി. എന്തൊക്കെയാണ്? അൻ യക്കൂന ലിജിത്തിമാഉ വൽ കിതാബി വസ്സുന്ന, സംഘം ചേരേണ്ടത് കൂട്ടായ്മയാകേണ്ടത് കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സലഫ് സാലി ചരി അടിസ്ഥാനം,
താല്പര്യങ്ങളുടെ പേരിൽ, ഹവയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതാകരുത്. വത്തഹസുബിലിഷ്ഖാസ്, വ്യക്തികളോടുള്ള ഹിസ്ബിയത്തിന്റെ പേരിലാകരുത്. വാഖദിൽ വലാ ഇവൽ ബറായി അലൈഹി, സംഘടനയുടെ പേരിൽ വലാവും ബറാവും സ്ഥാപിക്കാൻ പാടില്ലാത്തതാണ്. മുസ്ലിമീങ്ങളുടെ പൊതു നേതൃത്വം, അതായത് ഇസ്ലാമിക ഭരണകൂടം, അതിന് അവിടുത്തെ ഭരണാധികാരിക്ക് കൊടുക്കുന്ന സ്ഥാനം ഈ പ്രബോധക സംഘത്തിന് നൽകാൻ പാടില്ല. കൽ മുബായഅത്തിൽ ഇമാമുൽ ആം, ഇമാമുൽ ആമിനോടുള്ള ബൈഅത്ത് പോലെ. വാഞ്ഞക്കൂന അമലു ഹാദിയിൽ ജമാഅത്തി ദാവിയ മിമ്മാ യുഅയ്യിദുൽ ഇമാമുൽ ആം, ഇസ്ലാമിക ഭരണാധികാരിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളായിരിക്കണം ഈ ജമാഅത്തിന്റേത്. വയക്കൂന ഔന ലഹു ഫിൽ വാജിബാത്തിൽ അൽഖാഹല്ലാഹു വല ആതിക്കി, അല്ലാഹു ഭരണാധികാരിയുടെ ചുമലിൽ നിക്ഷേപിച്ചിട്ടുള്ള നിർബന്ധ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സഹായകരമായ നിലവായിരിക്കണം ഇവർ സ്വീകരിക്കേണ്ടത്. മിൻ ഇഖാമത്തി ശറഇല്ലാഹി ഫിൽ അർളി വൽ ജിഹാദി ഫി സബീലി, അള്ളാഹുന്റെ മാർഗത്തിലെ ജിഹാദ് ശരീഅത്ത് നടപ്പിലാക്കൽ, ഈ കാര്യത്തിലൊക്കെ ഭരണാധികാരിയെ സഹായിക്കുന്നതായിരിക്കണം. ഈ മൻഹജ് ആരൊക്കെ അംഗീകരിച്ചതാ? ഇബ്നു ബാസ്, അൽബാനി, സാലിഹുൽ അബൂദ്, സാലിഹുൽ ഫൗസാൻ. അപ്പൊ ഇവരൊക്കെ ഈ നിബന്ധനകളോടുകൂടി തന്നെയാണ് ഇതൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അതല്ലാതെ ഞാനായിട്ടൊരു പുതിയ നിബന്ധന ഉണ്ടാക്കിയതല്ല. എങ്ങനെ? ആ ഏതാണുള്ളത് നമ്മൾ പരിശോധിക്കണം. ഞാൻ ഇപ്പൊ കുറെ നേരം വിശദീകരിച്ചില്ലേ, ഞാനിപ്പോ കുറെ നേരം വിശദീകരിച്ചതാണല്ലോ. അതിൽ ഏതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ പരിഗണിക്കാതെ പോയത്, ഇനി പരിഗണിക്കാൻ എന്തു ചെയ്യണം? വലാവും ബറാവും സംഘടനയുടെ പേരിലുണ്ടോ? ഹിസ്ബിയത്ത് നമുക്കുണ്ടോ? അത് ശ്രദ്ധിക്കണം. അല്ല ഉണ്ടാവും, ആയിക്കോട്ടെ. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മലക്കുകളതല്ലോ, ആളുകൾ തന്നെയാണല്ലോ. നമ്മളൊക്കെയാണല്ലോ സെറ്റപ്പിന്റെ ഭാഗം. കഴിഞ്ഞ കാലത്ത് നമ്മളത് വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇനി പരിഗണിക്കണം. ഇതില് ഞാൻ വിഡ്ഢിത്തം പറഞ്ഞു, വങ്കത്തം പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ വങ്കത്തം പറഞ്ഞത് ആരാ? ഈ ഞാൻ ആദ്യം മലപ്പുറത്ത് ഇത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു അത് ജനങ്ങളോട് പറയാൻ പാടില്ല, അത് സുബൈറിന്റെ വാദാണ്, അത് കേട്ട സംഘടന വേണ്ടാന്നുള്ള മെസ്സേജാ കിട്ടുക. പറഞ്ഞത് പറഞ്ഞു ഇനി എവിടെയും പറയരുത്, നമ്മളെ വേദി പറയരുത്, ഏയ് ഇവിടെ യോഗത്ത് പറയാം, പൊതുജനങ്ങളോട് പറയാൻ പാടില്ല. പിന്നെ പറഞ്ഞു ഇങ്ങനെ ഈ നിബന്ധന ഇതൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുവോ? സക്കരിയ സലായിക്ക് തന്നെ അറിയാലോ ഒന്നും നടക്കൂലെന്ന്. അപ്പൊ ഇന്ത്യയിൽ പാലിക്കാൻ കഴിയുന്ന നിബന്ധന എന്തിനാ പറയണേ? രണ്ടാമത്തത്. മൂന്നാമത് പറഞ്ഞു ഈ കുട്ടി പറഞ്ഞ പോലെ, അല്ലെ ഏതാപ്പ നമ്മൾ പാലിക്കാത്ത, നമ്മളൊക്കെ പാലിക്കണല്ലേ, എന്നാ പിന്നെ പറയണേന്ന് കുറ്റപ്പെടുത്തണോ? അപ്പൊ നമ്മൾ നിസ്കരിക്കണ്ട, നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞ എന്തിനാ നിസ്കാരത്തെ, നമ്മൾ നിസ്കരിക്കുന്ന ആളുകളല്ലേ എന്ന് പറയോ? നിസ്കാരത്തിൽ നമുക്കല്ല വീഴ്ചയും വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഇപ്പൊ പറഞ്ഞ പിന്നെന്ത് പറഞ്ഞു അറിയോ? സംഘടന ഉണ്ടായിട്ട് വേണ്ടേ നിബന്ധന നോക്കാൻ? ഒരാൾ നിസ്കരിക്കുമ്പോ കൈവെട്ടിട്ട് ഷർത്ത് വലിച്ചോ, ഷർത്ത് വലിച്ചോ കൈവച്ചു പോ. ഹേയ്, അയാൾ ഷർത്തനുസരിച്ച് നിസ്കരിക്കണം, പക്ഷെ ഷർത്ത് ഒന്നും അയാൾക്ക് കാണാപ്പാട് അറിയണ്ടാവില്ല. എന്നതുപോലെ നമ്മുടെ സംഘടന ഷർത്ത് അനുസരിച്ചാ പോയിക്കൊണ്ടിരിക്കണേ, എന്നിടയിൽ വന്നിട്ട് ഷർത്തുണ്ട് നീക്കാൻ പാടില്ല. നാലാമത്തത്. അഞ്ചാമത് പറഞ്ഞു ഇങ്ങനെ ഷർത്തനല്ല അത് വങ്കത്തമാണ്. ഇതിലേതാ നമ്മൾ വിശ്വസിക്കണ്ട്? പര വൈരുദ്ധ്യം പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു അമുസ്ലിം സ്ത്രീ ദീന് പഠിക്കാൻ നമ്മുടെ കുടുംബത്തോടൊപ്പം യാത്ര തിരിച്ചാൽ മഹറം വേണമെന്ന് പറയാൻ കഴിയോ? അമുസ്ലിം സ്ത്രീകളെ അങ്ങനെ കൂട്ടി പോകാൻ പാടില്ല, അവരെ ബന്ധപ്പെട്ട ആൾ കൂടല്ലാതെ. ദീന് പഠിക്കാന്നുള്ള നീയത്തുണ്ടായ ഒക്കെ ജായിസാവോ? ആവൂല. മുസ്ലിം സ്ത്രീ ഏതായാലും പാടില്ല, അമ്മൂപ്പര് അംഗീകരിച്ചു അമുസ്ലിം തന്നെ. അതിൽ വല്ല ഇളവുണ്ടോന്ന് അറിയാതെ വിവിധ പഠന ക്ലാസുകൾ പുരുഷന്മാർ സ്ത്രീകൾക്കായി എടുക്കുമ്പോൾ മറ സ്വീകരിക്കുന്ന നിർബന്ധമല്ലേ? QHLS പോലുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന അല്ലേ ഉചിതം? പുരുഷന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ ഫിത്ന ഉണ്ടാവാൻ സാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. മറ സ്വീകരിക്കാണ് വേണ്ടത്. നേർക്ക് നേരെ ക്ലാസ് എടുക്കാൻ നമുക്ക്, നമ്മള് QHLS നമ്മൾ നടത്തണമല്ലോ, ഗവൺമെന്റ് നടത്തണതോ, നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്തൊന്നുമല്ലോ. അപ്പൊ അത് പുരുഷന്മാർ നേർക്ക് നേരെ പെണ്ണുങ്ങളെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് സലഫി ഉലമാക്കളൊന്നും അംഗീകരിക്കുന്നില്ല. അത് ഇഖ്തിലാത്തിൽ പെട്ടതാണ്. ഇസ്ലാമിക പ്രബോധനത്തിനായി നാം പ്രിന്റ് ചെയ്യുന്ന ഫ്ലക്സ് നോട്ടീസ് ഉപരെഴുത്തിയവ പലപ്പോഴും അമിതമായി പോകാറുണ്ട്. പ്രചാരണത്തിനുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾക്ക് തന്നെ 16 ശേഖരം. ഇതെല്ലാം ദൂർത്തല്ലേ? ഓരോ യൂണിറ്റും അവനവന്റെ കഴിവിൽ പെട്ടത് മാത്രം ചെയ്താൽ മതി. ഇതൊന്നും പലതും നിർബന്ധമുള്ള കാര്യമായിരിക്കൂല. പക്ഷെ ആളുകളിൽ നിന്ന് പൈസ കിട്ടുമല്ലോ വിചാരിച്ച് പിരിച്ചിട്ട് ഇതൊക്കെ നടത്തുകയാണ്. അതുകൊണ്ട് നോട്ടീസ് ആയാലും പോസ്റ്റർ ആയാലും ഒക്കെ ആവശ്യത്തിന് നമുക്ക് വേണം. അതിൽ ദൂർത്ത് കടന്നു വരുന്നത് സൂക്ഷിക്കണം. അല്ലാഞ്ഞാൽ ഇതൊക്കെ ദീനീ പ്രവർത്തനത്തിന്റെ സ്വഭാവം മാറിപ്പോകും.
വിവിധ ഇലക്ഷനുകളിൽ നാം വോട്ട് ചെയ്യാറുണ്ട്. സ്ഥാനാർത്ഥി മൂല്യം നോക്കിയാണോ? അഴിമതി, ജീവിത വിശുദ്ധി, ആം ആദ്മി പാർട്ടി പോലുള്ളവയുമായി സഹകരിക്കാമോ? അതൊരു കുഴഞ്ഞ ചോദ്യമാണ്. കാരണം ഇലക്ഷനിൽ നമ്മള് ആ വ്യക്തിയുടെ മൂല്യമല്ല നോക്കല്, ആ മുന്നണിയുടെ മൂല്യമാണ് നോക്കാറുള്ളത്. കാരണം വ്യക്തിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. വ്യക്തി എത്ര വിശുദ്ധനായിട്ടും കാര്യമില്ല, മുന്നണി എന്താ പറയുന്നു അത് നടപ്പിലാക്കാനേ പറ്റുള്ളൂ. അത് നല്ല ഉഷാറായിരിക്കും, പക്ഷെ പാർട്ടി വിപ്പ് കൊടുക്കുകയാണ്, വിപ്പിനനുസരിച്ച് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. പണ്ടൊക്കെ വ്യക്തികൾക്ക് സ്ഥാനം ഉണ്ടായിരുന്നു, ഇന്ന് രാഷ്ട്രീയത്തിൽ വ്യക്തികൾക്ക് സ്ഥാനമല്ല, മുന്നണികൾക്കാണ് സ്ഥാനം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടത്. മുൻ വേദങ്ങളിലും ഖുർആനിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിരിക്കുന്നു. 22-78 മുസ്ലിം പോരെ പേര് എന്തിനാണ് സലഫി? മുസ്ലിം എന്ന പേര്, മുഅ്മിൻ, മുത്തഖി എന്നൊക്കെ ഉള്ള പേര്, അത് എല്ലാവരും എല്ലാ വിധേയത്തിന്റെ കക്ഷിയും പഴച്ചോനും ഞാനും മുസ്ലിം, ഞാനും മുസ്ലിം എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥ മുസ്ലിമെ തിരിച്ചറിയേണ്ട ഒരു നാമം സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അഹ്ലുസ് സുന്നവൽ ജമാഅ എന്ന പേര് സ്വീകരിച്ചത്. നമ്മുടെ മുൻഗാമികൾ അങ്ങനത്തെ പേര് സ്വീകരിക്കാൻ നിർബന്ധിതരായത് പല പാർട്ടികളും കക്ഷികളും ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടു. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിന്റെ ആളാണ്, മനസ്സിലായില്ലേ? പിന്നെ എല്ലാ വിധേയത്തിന്റെ കക്ഷി അഹ്ലുസ് സുന്ന എന്ന് പറയാൻ തുടങ്ങി, ഒക്കെ സുന്നത്തിയമായത്തായി. അപ്പൊ നമ്മള് അതിൽ നിന്നൊന്ന് വേറിട്ട് മനസ്സിലാക്കാൻ സലഫി എന്ന് ഉപയോഗിച്ചു. ഇനി എല്ലാ കള്ളനും പൊള്ളനൊക്കെ സലഫി എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതൊന്നുകൂടി മാറ്റേണ്ടി വരും. വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പേരിന്റെ ഉദ്ദേശം, പേരിന് സ്വീകരിക്കുന്നതിന്റെ ഉദ്ദേശത്തിനേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത വിളിച്ച് സഹായം തേടിയാൽ ഉത്തരം കിട്ടില്ല എന്നാണല്ലോ ഖുർആൻ. അള്ളാഹു അല്ലാത്തോട് സഹായം തേടിക്കൊണ്ടാണ് സീർ ചെയ്യുന്നത്. സീർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തോട് സഹായം തേടിയാൽ ഉത്തരം കിട്ടുമെന്നായില്ലേ? സഹായം ചെയ്താൽ അല്ല, സിഹറന്മാര് ശൈത്താനെ വിളിച്ച് സഹായം തേടും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ചോദിച്ച കാര്യം കൊടുക്കാൻ സാധിച്ചോണമെന്നില്ല, പക്ഷെ അവൻ ഉദ്ദേശിച്ച ചില സഹായങ്ങൾ കിട്ടും. അത് പ്രാർത്ഥനക്കുള്ള ഉത്തരമല്ല. അവൻ പ്രാർത്ഥിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാവും. അവന്റെ കൈവിൽപ്പെട്ട വല്ലതും ചോദിച്ചിട്ടുണ്ട്, നീ അവനൊന്ന് പോയി ഉപദ്രവിക്കണം, മറ്റവന്റെ ദേഹത്തൊന്ന് കയറൊന്ന് പിത്തനുണ്ടാക്കണം എന്ന്, അത് പിന്നെ കഴിയുന്ന കാര്യമാണ്. അത് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ പ്രാർത്ഥനക്ക് ചോദിച്ച കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഒരു ശൈത്താനും കഴിയൂല. ഏ പ്രാർത്ഥന മനസ്സിലുള്ള തേട്ടം അതെന്തായാലും കേൾക്കാൻ കഴിയൂല. പ്രാർത്ഥന്റെ ഒച്ച കേൾക്കും, അത് ശൈത്താനും കേൾക്കും അല്ലാത്തതിലും കേൾക്കും. ഇരട്ട പേരിട്ട് വിളിക്കുന്ന ഖുർആൻ പറയുന്നു, മടവൂരി ജിന്നൂരി കോക്കസ് ഇരട്ട പേരല്ലേ? അത് ഇരട്ട പേരല്ല, ആളെ മനസ്സിലാക്കാനുള്ളതാണ്. ആയിഷ ബീവി ഹറൂറിയത്ത് എന്ന് വെച്ചില്ലേ, ആ ഹറൂറിയത്തു നന്തി, ആയിഷ ബീവിക്ക് അത് അറിയാച്ച, ആളെ മനസ്സിലാക്കാനാണ്. ഇപ്പൊ നമുക്കൊരു പേരില്ലാത്തൊരു പ്രശ്നമാണ്. ഓൽക്കിപ്പോ നമ്മളെ എന്താ വിളിക്കുക? കുറെ സക്കരിയാക്കളിൽ നിന്ന് വിളിച്ചു നോക്കി, പിന്നെ ജിന്നൂരി എന്ന് വിളിച്ചു നോക്കി, ഒന്നും പറയാൻ കഴിയുന്നില്ല ഇപ്പോ. അപ്പൊ നമ്മളൊരു പേരിടാത്തോണ്ടുള്ള ഓൽക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാ പറയാ, പുറത്താക്കപ്പെട്ടവർ എന്നോ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ജുമോക്ക് നേരത്തെ പറഞ്ഞാണിതില്ലേ, റുക്കേ ശറയ്യ ജിന്ന് ബാധിച്ചതിന് അടി ചികിത്സിക്കാൻ പാവണി തള്ളുവെന്ന് ഫൈസ് മുസിയർ ആറ്റിൽ മുഖത്തിൽ പറഞ്ഞു. ശരിയാണോ? സലഫി ഉലമാക്കൾക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയമാണത്, അടിച്ച് ചികിത്സിക്കാൻ പറ്റുമോ? റുക്കേ ശറയ്യ നടത്തുമ്പോൾ അടിക്കുന്നത് അയാൾക്കല്ല കൊള്ളുന്നത്, ശൈത്ത ജിന്നിനാണ് കൊള്ളുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അതിപ്പം വിചാരിച്ചൊരു പാമ്പിനെ തല്ലുമ്പോലെ വലിയ മുണ്ടമ്പടിയിട്ട് തല്ലുന്നല്ല, ഒരു ചെറിയ കൊമ്പുകൊണ്ട് ഇങ്ങനെ വെറുതെ തട്ടിയാൽ മതി, അപ്പൊ ഇങ്ങനെ പടക്കും കണ്ടിട്ടുണ്ടാവും. അത് തെറ്റല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരില് വലിയ ഉപദ്രവങ്ങളൊക്കെ നടത്തലാണ് ഖുറാഫികൾ ചെയ്യുക, അടിച്ചടിച്ച്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അതേസമയത്ത് ഈ അർത്ഥത്തിൽ അത് ചെയ്യുന്നത് തെറ്റല്ല എന്ന് സലഫി ഉലമാക്കള് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് വലിയൊരു ഭാഗം സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സലഫി ആദർശമുള്ള ഒരാൾ അഹ്ലുസുന്നത്തിന്റെ ആദർശമുള്ള ബുക്ക് മംഗൂസ് മൗലിദ് കൊടുത്തവളുടെ ഇസ്ലാം തുടങ്ങിയ മാമൂലിയുടെ ബുക്ക് കൊടുക്കുന്നത് തെറ്റാണോ? സംഘത്തിന്റെ പേര് ബുക്കിൽ വെക്കൽ നിർബന്ധമാണോ? അതൊന്നും നിർബന്ധമല്ല, പക്ഷെ എഴുതിയ ആള് വേണം. കാരണം ഈ ആദർശത്തിനൊരു അഡ്രസ് വേണമല്ലോ, അത് ആളെ പേരില്ലാത്ത കൊടുക്കരുത്. ഏതിന്റെ മംഗൂസ് മൗലിദും കൊടുത്തവളുടെ ഇസ്ലാം തുടങ്ങിയ മാമൂലിനെതിരെയുള്ള ബുക്ക്, അങ്ങനത്തെ ബുക്ക് നമുക്ക് അറിവുള്ള ആളുകൾ തയ്യാറാക്കിയതാണെങ്കിൽ അയാളുടെ പേര് സഹിതം ഏതൊരു ബുക്ക് തയ്യാറാക്കിയാലും പണ്ഡിതനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ടേ കൊടുക്കാവൂ. അറിയപ്പെട്ട, ആ വിഷയത്തിൽ അവഗാഹമുള്ള ഒരു പണ്ഡിതനെ കൊണ്ട് പരിശോധിപ്പിച്ച് അയാൾ അഭിപ്രായ സഹിതം കൊടുക്കാവൂ. അത് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും മര്യാദ, ഏത് അണ്ടനും അടകൊണ്ടും ദീനില് ബുക്ക് ചെയ്താന്നുള്ളതാണ് ഇവിടുത്തെ. അത് ശരിയല്ല. സെലഫി ഉലമാക്കളൊക്കെ ഏതാളെ എഴുതിയാലും മറ്റൊരാളെ കൊണ്ട് വായിപ്പിച്ച് അതിൽ അയാളുടെ അടിക്കുറിപ്പോട് കൂടി അല്ലെങ്കിൽ തഖരീദോടുകൂടി ഇറക്കാറുള്ളൂ. സംഘടനാ സംവിധാനം നടപ്പിലാക്കുവാൻ താങ്കൾ പറഞ്ഞ നിബന്ധനകൾ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മതി പ്രസംഗിച്ചു, എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കിതാബ് രണ്ടെണ്ണം ഞാൻ വായിച്ചു, വേണ്ടി വന്ന നമുക്ക് ഇനിയും വായിക്കാം.
ടി വി എമ്മിൽ കെ കെയുടെ പ്രോഗ്രാം കേൾക്കാൻ പോകണ്ട എന്ന് നേതൃത്വം പറഞ്ഞിട്ടില്ല, പോകാനാണ് പറഞ്ഞത്. ആരാണ് താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചേ? എന്നോട് ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞതും അല്ല അത്. ചില സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട് എന്ന് മാത്രം. എങ്ങനെ? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇവിടുത്തെ പറഞ്ഞതല്ല. ഇപ്പൊ എവിടെ എന്റെ പരിപാടിക്ക് വരുമ്പോ ഒരാൾ പറയുകയാണെങ്ങനെയെങ്കിൽ അത് തിസ്ബിയത്താവുന്നേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടില്ലെങ്കിൽ നല്ല എന്ന് അൽഹംദുലില്ല. മൗദൂദിസ നല്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. എന്റെ പേരുള്ള പച്ച കള്ളമാകുന്നു അത്. ഏതെല്ലാം പണ്ഡിതന്മാർ ഇപ്പോൾ നിങ്ങളെ എതിർക്കുന്നു, ഞാൻ അതിന്റെ കണക്കെടുത്തിട്ടില്ല. തെബ്ലീഗേരെ തുടരാമോ? തെബ്ലീഗേറില് വിദേശത്തുള്ള ആളുകൾ ഉണ്ടാവും, അവരെ തുടരാൻ പാടില്ല. സലഫിയത്തുള്ള ഏതെങ്കിലും സംഘടന ഉണ്ടോ, അതിൽ നമുക്ക് നിൽക്കാമോ? സലഫിയത്തുണ്ട്, നിങ്ങൾക്ക് ബോധ്യമുള്ള സംഘടനയിൽ നിൽക്കാം. എന്തുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഈ പാഠം പഠിപ്പിച്ചുകൂടാ? പഠിപ്പിച്ചിട്ടുണ്ട്, ഇനിയും പഠിപ്പിക്കുന്നുണ്ട്. വീഡിയോ ഫോട്ടോ എന്താണ് നിലപാട്, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കേരളത്തിൽ എത്ര സലഫിയുണ്ട് ഇപ്പോ നിങ്ങളുടെ കൂടെയുണ്ട്? കണക്കെടുത്തിട്ടില്ല. സംഘടന പാലിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാമിക വിധിയിൽ എങ്ങനെ കൃതി പ്രതീക്ഷിക്കാമോ? ഇൻഷാല്ല നമുക്ക് ആലോചിക്കാം. താങ്കൾ ജോലി രാജിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞ നിലപാടിൽ ശരിവെക്കുന്നതാണല്ലോ. ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ നിലപാടിലേക്ക് പോയിട്ടല്ല ജോലി രാജിച്ചത്. സർക്കാർ ജോലി ഹറാമാണെന്നുള്ള നിലക്കുമല്ല, ഞാൻ എന്റെ വ്യക്തിപരമായ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അതൊക്കെ എന്തിനാ ഇവർ ചർച്ച ചെയ്യാൻ പോണേ? എന്തു നുണയും പറയാന്നുള്ളതിന്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്കളോട് താങ്കളെ ആരെങ്കിലും ദൈവത്തിൽ നിന്നും തടയുന്നുണ്ടോ, സൈഡാക്കുന്നുണ്ടോ എന്ന ചോദ്യം ലജ്ജയം എന്നപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് താങ്കൾ ഇപ്പോൾ ചില പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വൈരുദ്ധ്യമല്ലേ? എന്താ സംഗതി എന്നറിയോ? ഞാൻ പറഞ്ഞു, എന്നെ കുറിച്ച് പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരണക്കാർക്കൊക്കെ ഞാൻ ഇതാ മാപ്പ് തരുന്നു. അതിന് ബദൽ പ്രചരണം നടത്താൻ എനിക്കറിയാം, അതിൽ നെറ്റ്വർക്കും പെടണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മളൊക്കെ ദീന് പോകും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ബദൽ പ്രചരണം നടത്താൻ ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ആരും അതിൽ പങ്കെടുത്തിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളത് പറഞ്ഞു ശരിക്കും ഞാൻ മുഖവിലേക്ക് എടുത്തു. നിങ്ങൾ ആരും ആ പ്രചരണത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നല്ല തന്നെ, അൽഹംദുലില്ലാ, ഉണ്ടെങ്കിൽ ഞാൻ പുറത്തു വന്നു. അതാണ് അവിടെ വിഷയം. അതാണ് ലജിനെ പറഞ്ഞു ലജിയെ പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. നോക്കണം വിഷയങ്ങൾ പോണ പോക്ക്. സൂറത്ത് അൽഹംദുലില്ല ആയത്ത് വസീദിച്ച് തെളിവാക്കുന്നത് ശരിയാണ്. താങ്കളുമായി ബന്ധപ്പെട്ട ആക്മിയത്തി വാദം വിശദീകരിക്കാമോ? ഹാക്മിയത്തിനെ സംബന്ധിച്ച് സലഫി ഉലമാക്കൾ പറയുന്നതും നമ്മൾ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ നമുക്ക് ഹാക്മിയത്ത് വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ചില കുട്ടികൾ നമ്മളെ ഷാക്കിർ മദീനിൽ പറഞ്ഞിട്ട് വേങ്ങര പഠിപ്പിച്ചിരുന്നു, ഫൈസംസിയാർ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഫൈസംസിയാർ കൊണ്ടുവന്ന തന്നെയാണ്. ഞാനിവിടെ പഠിപ്പിക്കുന്ന ആൾത്തവിടെ ഉണ്ട്. അയാൾ പല കുട്ടികളോടും പറഞ്ഞു. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണെന്ന് ഫൈസംസിയാർ നമ്മളൊക്കെ ദൗറയിൽ ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞ വിഷയമായിരുന്നു. അങ്ങനെ ഇരിക്കുക, ഇപ്പൊ ചില കുട്ടികൾ അയാളെടുത്ത് പോയിട്ടും പിന്നെ സാജിദിന്റെ അടുത്ത് പോയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഹാക്മിയത്ത് വിഷയത്തിൽ നമ്മൾ കേരളത്തിലെ സലഫിയുമായി തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനെന്ത് പറഞ്ഞു? അങ്ങനെ ആ വിഷയം പഠിക്കേണ്ടതാണ്. അത് പറഞ്ഞതിന്റെ പേരിലാണ്. എന്താ പഠിക്കേണ്ടത്? ഉമർമോലി കൊണ്ട് പറഞ്ഞല്ലേ, അങ്ങ് പറഞ്ഞാ പോരെ, അത് ക്ലോസ് ചെയ്ത വിഷയമല്ലേ, എന്താ ചെയ്യുക? സലഫി ഉലമാക്കൾ പറഞ്ഞതും നമ്മൾ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഒരാൾ പറഞ്ഞാൽ അത് പഠിക്കാത്തന്നെ അഭിപ്രായം പറയണ, അത് ഞാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചു, നിങ്ങൾ ഇന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോ, അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ആയിക്കോട്ടെ ഞാൻ തിരുത്തി പറയാം. അപ്പൊ അവള് പറഞ്ഞൂടന്നെ. പിന്നെ സൂറത്തുൽ അന്നാമിലെ ആയത്ത് വസീലത്തിൽ തെളിവാക്കുന്നത് ശരിയാണോ? അത് ഫൈസൽ മുസ്യാര് കോഴിച്ചന സംവാദത്തിൽ സമർത്ഥിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ രീതിയിൽ അത് പക്ഷെ ആ വാക്ക് തഫ്സീറിന് കിട്ടൂലെങ്കിലും സംഗതി അതിന്റെ തെളിവായിട്ടാണ് അദ്ദേഹം അവിടെ അത് വായിച്ച് അവതരിപ്പിച്ചത്. അത് നിങ്ങളൊക്കെ കേട്ട പോലെ ഞാനും കേട്ടിട്ടുണ്ട്. അതില് പിന്നെ പിശാചിനോടുള്ള ഇസ്തിംതാ, അതിൽ ശിർക്കാകുന്നതുണ്ട് ശിർക്കാകാത്തതുണ്ട്, അത് അതിൽ വ്യക്തമാണ്. വിദേഹത്തിന്റെ ആളുകളെ തുടരാൻ പാടില്ലെന്നാൽ എന്താണ് വിദേഹത്ത്? കൂട്ടുപ്രാർത്ഥന കുനൂത്ത് ഒന്നും തന്നെ തുടരാമോ? കൂട്ടുപ്രാർത്ഥനയും കുനൂത്തൊന്നും ശിർക്കാകുന്ന വിദേഹത്തല്ല. അത് അങ്ങനത്തെ ആളെ തുടർന്നുകൊണ്ട് എന്താകുന്നില്ല. പക്ഷെ അയാൾ കൂട്ടുപ്രാർത്ഥനയും കുനൂത്തും മാത്രമായിരിക്കൂല, അയാൾ മറ്റേന്റെയും കൂടി ആളാണോന്ന് നമ്മൾ നോക്കണം. ഏതായിരുന്നാലും ഇതൊന്നും നമ്മൾ പുതിയ ചർച്ചാ വിഷയങ്ങളല്ല. പുതിയ ചർച്ചാ വിഷയങ്ങളിൽ നമുക്ക് ആർക്കും ഒരു സന്തോഷമല്ല. നിങ്ങൾ വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയും കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യണം എന്നേ പറഞ്ഞു. ഞാൻ ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും ഇവിടെ ചേരിതിരിവുണ്ടാക്കുകയോ ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ഒരുമിച്ചും സഹകരിച്ചും തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം.
മനസ്സിലാക്കണം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം, അത് തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അത് മാത്രമേ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഒരു ഗ്രൂപ്പിലെ തലവനായി നിൽക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പേര് പറഞ്ഞാലും ഗ്രൂപ്പ് ഉണ്ടാക്കും വേണ്ട എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെയാണ് ചോദ്യം? ഇല്ല, നമ്മള് ഈ പറഞ്ഞ അബദ്ധങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതിനി വരാതെ സൂക്ഷിക്കുകയും ചെയ്യാം. അത്രത്തോളം നമുക്ക് അതിനോട് സഹകരിക്കാം. നമ്മൾ തെറ്റിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ഇന്ന് മാറിയിക്ക. നമ്മളെ ദീന് ഫസാദാകുന്ന ഒരവസ്ഥ ഒരു കൂട്ടായ്മ കൊണ്ട് നമുക്ക് ഉണ്ടാൻ പാടില്ല. അത് ഇവിടെ എത്ര കണ്ട് നിങ്ങൾ നടപ്പിലാക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പൊ പലപ്പോഴും സംഘടനയുടെ മേലെ തട്ടിലുള്ള ആളുകളും താഴെ തട്ടിലുള്ള ആളുകളും തമ്മിലുള്ള ബന്ധം അതൊരു ഔദ്യോഗിക ബന്ധം മാത്രം, സംഘടനാ ബന്ധം മാത്രമായിരിക്കും. അവരെല്ലാ ആശയങ്ങളും ആദർശങ്ങളും ഒന്നും ഇവിടെ കൊണ്ടുവരുന്നുണ്ടാവില്ല. അതൊന്നും നമ്മളെ വിഷയമേ അല്ല. നിങ്ങൾ സലഫിയത്തിന് വിരുദ്ധമായിട്ട് വല്ലതും നിങ്ങളുടെ അടുത്ത പ്രവർത്തന ശൈലിയിലുണ്ടോ അത് നിങ്ങൾ പുനഃപരിശോധിക്കണം. അത് മേലെന്ന് വന്നാലും ശരി, മേലെന്ന് വരാതെ ഇവിടെ ഉണ്ടായതാണെങ്കിലും ശരി, നിങ്ങളെ പ്രാദേശിക തെറ്റാണെങ്കിൽ എന്താണെങ്കിലും ശരി, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം, അത് നമ്മൾ പരിശോധിക്കണം, അത് ചർച്ച ചെയ്യാൻ തയ്യാറാകണം. ആ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അല്ല, ബോധ്യപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു, ബാക്കി ഇനി പഠിക്കണമെന്നും പറഞ്ഞു. ഒരുപാട് കാര്യങ്ങള് തെറ്റായി നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞു. ഹിസ്ബിയത്തുമായി ബന്ധപ്പെട്ടത്, പിരിവേറ്റ് ബന്ധപ്പെട്ടത്, അതുപോലെ സംഘടനാ പ്രവർത്തനം ഇബാദത്തായി കാണുന്നത്, വലാഗ് ബറാഗ് അതിന്റെ പേരിൽ വരുന്നത്, സമ്പ്രദായത്ത് ഉലുൽ അംറായി കാണുന്നത്, എല്ലാ തെറ്റുകളാണ്. ആ തെറ്റുകളൊക്കെ തിരുത്തണം. ആ പരിശോധിച്ചോളി. അല്ല, ഞാൻ എവിടെയും മാറിയിരിക്കുന്നില്ല. അതെ, അതെ, ഇതൊന്നും നമ്മൾ ചേരിതിരിയേണ്ട വിഷയമല്ല. ബിദഅത്തുകാരൻ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ അവനെ തുടരേണ്ടതില്ല എന്ന് എല്ലാവരും അംഗീകരിച്ചാണ്, എല്ലാവർക്കും സംശയമല്ല. അതേസമയത്ത് ഒരു പള്ളി നമ്മൾ കണ്ടാല് അവിടെ കയറി നിസ്കരിക്കാം, അയാളെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതൊന്നുമില്ല. അതെല്ലായിടത്തും പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ബിദഅത്തുകാരനോടുള്ള ബഹിഷ്കരണം അത് എത്രത്തോളം ആവാം, അതൊക്കെ നമുക്ക് കൂടുതൽ പഠന വിധേയമാക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഖുർആനും സുന്നത്തിനും എതിരായിട്ട് ഞാൻ എന്ത് എവിടെ പറഞ്ഞാലും നിങ്ങൾ ആര് ചൂണ്ടിക്കാണിച്ചാലും ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഈ പറഞ്ഞ വിഷയങ്ങൾ സംഘടനക്കകത്തു നിന്ന് കഴിഞ്ഞ മാസങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിഞ്ഞ് വേദി പറയാൻ പറ്റൂല. നിങ്ങൾ നമ്മളെ നിലപാടിലില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ സംഘടനാ വേദിയിൽ വരാതിരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സംഘടനാ വേദിയിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഗണ്ണിക്കും, മറുപടി പറയും, അപ്പൊ പ്രശ്നമാകും എന്ന് ഈ 23 ചർച്ചയിൽ ഒരാൾ വളരെ ശക്തിയായി പറഞ്ഞപ്പോ നാ വരുന്നില്ല. അതല്ലേ ആവശ്യം. അല്ല, എന്നാ സംഘടനാ വേദി അല്ലാത്ത വേദിയിൽ പോയി നിങ്ങൾ പറയില്ലേ? അപ്പോ വേറൊരാൾ പറഞ്ഞു, അതെന്ത് ചോദ്യ, അദ്ദേഹം പിന്നെ മിണ്ടാതെ വീട്ടിലിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെ വേദിയിൽ വരണ്ടെന്ന് നമുക്ക് പറയാം, അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തില്ലേ? പിന്നെ എന്തിനങ്ങൾ കുത്തി കുത്തി ചോദിക്കണേ എന്ന്. അപ്പൊ ഒരാൾ തട്ടുക, മറ്റാൾ തടവുക, ഉദ്ദേശം എന്താണ്? അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനതിൽ പിടിച്ചു നിൽക്കാൻ നോക്കാത്തത് കൊണ്ടല്ല, പ്രധാനപ്പെട്ട 3 3 ചർച്ചകളിൽ പറഞ്ഞാണ്, അത് വേണ്ട സമയത്ത് ആരാ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം. ഒരു പ്രദേശത്ത് നമ്മുടെ തന്നെ സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം ഇല്ലാത്തതിന്റെ പേരിൽ നടത്താൻ പാടില്ല എന്ന് പറയുകയും പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് കക്ഷിത്വമല്ലേ? അത് നടപ്പിലാക്കിയ നേതൃത്വത്തെ ധിക്കരിക്കലാണെന്ന് പറയുന്നത് ശരിയാണോ? എനിക്ക് ആ വിഷയം എന്താണെന്ന് അറിയില്ല. വിഷയം അറിയാതെ അഭിപ്രായം പറഞ്ഞുകൂടല്ലോ.
ഏതായിരുന്നാലും കൂടിയാലോചനയിലൂടെ ഇതിന്റെ പേരിലൊന്നും ഒരു ചിദ്രത ഉണ്ടാകാതെ നമ്മൾ നോക്കണം. അതെനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുണ്ട്. നമ്മളിങ്ങനെ വെറുതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സൂക്ഷിക്കണം. നാരിയത്ത് സലാത്തില് ശിർക്കിന്റെ വരികൾ, അതിന്റെ വരികളിൽ ശിർക്കില്ല എന്ന കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും തൈക്കല്ല. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ഖുറാഫികൾ ചൊല്ലുന്നത് ശിർക്കൻ വിശ്വാസത്തോടു കൂടിയാണ്, അതുകൊണ്ട് അത് ശിർക്കന്നെയാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വരികളിൽ ചെറുക്കുണ്ട് ആർക്ക് തെളിയിക്കാൻ കഴിയുന്ന ജബ്ബാർ മൊഴി വെല്ലുവിളിച്ചിട്ടുണ്ട് ദൗറയില്. പക്ഷെ ഇവിടെ ചെറുക്കൻ വിശ്വാസക്കാരാണ് ചെല്ലുന്നവരൊക്കെ, അതുകൊണ്ട് വരികളിൽ ചെറുക്കില്ല എന്ന് പറഞ്ഞ ആശയക്കുഴപ്പം ഉണ്ടാവും. അതുകൊണ്ട് ചെറുക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊരു കൂട്ടര് സാധാരണക്ക് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. പക്ഷെ വിശദായിട്ടൊരാൾ ചോദിച്ചാൽ, ഞാൻ ആ വിശ്വാസമൊന്നും ഇല്ലാതെ ഈ വചനം പറഞ്ഞാൽ തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ, ആ വചനത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം അല്ലെങ്കിൽ തെറ്റില്ല, ചെറുക്കില്ല എന്ന് പറയാറുണ്ട്. അതാണ് വിഷയം. അതെ, അതാണ് വിഷയം. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരുത്തൻ ഉണ്ടാക്കിയ സലാത്ത് ഇനിയിപ്പോ ശിർക്ക് ഇല്ലെങ്കിൽ തന്നെ സലഫികൾക്ക് ചെല്ലാൻ പറ്റുമോ? പിന്നെന്താ ചർച്ചന്റെ പ്രശ്നം? ഇല്ല, വെറുതെ ചർച്ച ഉണ്ടാക്കിയതാ, വെറുതെ ചർച്ച വലിച്ചിട്ടാണ്. അതെ, അത് ചൊല്ലിയാ മതി. നമ്മള് വിദഗ്ധ ശിർക്കില്ലെങ്കിൽ പോലും നമുക്ക് ചെല്ലാൻ പറ്റൂല, തനിച്ച വിദഗ്ധത്വം ലലാലത്വമാണ്. ഏതായിരുന്നാലും നമുക്കിവിടെ അവസാനിപ്പിക്കാം. എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. എന്താണ് ഏതായിരുന്നു ഖുത്ബന്റെ ശേഷമുള്ള ദുആ? ജുമുഅ ഖുത്ബയുടെ ശേഷമുള്ള ദുആ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. വകാന യഖ്തതിമു ബിൽ ഇസ്തിഗ്ഫാർ എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മഅാദിൽ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ ഖുത്ബ ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നു. അത് ഏത് റിവായത്തിലാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി മദ്ഹബിലൊക്കെ റുക്നുകളിൽ ഒന്നായിട്ട് ഖുത്ബയ്ക്ക് ശേഷമുള്ള ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുള്ളത്. ആ ഇസ്തിഗ്ഫാർ ആണ് പ്രാർത്ഥനയായിട്ട് ഉള്ളത്. പിന്നെ മൊത്തത്തിൽ ഒരു ഉപദേശം ഉണ്ടായാൽ തന്നെ ഖുത്ബയായി, അതിൽ പ്രത്യേക റുക്നും ചേർത്തൊന്നുമില്ല. ഒരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് അത് ഖുത്ബയല്ലാതാവുകയോ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് ഖുത്ബക്ക് ഭംഗം വരികയോ ചെയ്യുകയില്ല. മൊത്തത്തിൽ ഒരു ഉപദേശം നൽകുക, യഖ്റഉൽ ഖുർആന വയുദക്കിറു നാസ്, ഖുർആൻ ഓതി ഒരു ഉത്ബോധനം നടത്തുക, അതുണ്ടായാൽ ഖുത്ബയായി. അത്രയേ ഉള്ളൂ. ഖുത്ബയേക്കാൾ നമസ്കാരം നീട്ടണം, ഖുത്ബ ചുരുക്കണം എന്ന് പറയുന്നുണ്ട്. അത് ശരി, ഹദീസിൽ അങ്ങനെയുണ്ട്. പക്ഷെ ഹദീസിൽ അത് മാത്രമല്ല, എല്ലാ വഖത്തിനും പോയിട്ട് സഹാബികൾ ഇൽമു പഠിച്ചിരുന്നുണ്ട്. ദാഗ വെള്ളിയാഴ്ച മാത്രമേ വല്ലതും പഠിക്കണുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും കൂടുതൽ ഇൽമു പഠിക്കാൻ തുടങ്ങിയാല് പിന്നെ ഖുത്ബ നീട്ടേണ്ടി വരൂല. ഇൻഷാല്ലാ ഖുത്ബ നമുക്ക് ചുരുക്കാം. അല്ലെങ്കിലും വല്ലാതെ നീളുന്നത് ശരിയല്ല, അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ഏതായിരുന്നാലും നിങ്ങൾ എല്ലാവരും വിഷയങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും നമ്മുടെ ദീനി വിഷയങ്ങളിൽ പഠിക്കുന്നതിന്റെ പേരിൽ നമ്മൾ മനസ്സുകൾ അകലാതെ പരസ്പര സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സംഘടനയിൽ ഫിത്തന വരുന്നത് എങ്ങനെയൊക്കെയാണ്, ആ ഫിത്തന വരാതെ എങ്ങനെ സൂക്ഷിക്കാം, അത് എപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയമാകണം. അല്ലെങ്കിൽ ഇനിയും ഫിത്തനകൾ ഉണ്ടാവും. അതുമാത്രമാണ് നമ്മുടെ ചർച്ചയുടെ മർമ്മം. പഴയ സംഘടനാ സെറ്റപ്പുകൾ കൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങൾ നമ്മൾ അനുഭവിച്ചു. ഇനി ആ സംഘടനാ ദൂഷ്യങ്ങൾ വരാതെ സംഘടനയുടെ നന്മകൾ നമുക്ക് കിട്ടണം. അതേസമയം സംഘടന ഇല്ലാത്തടത്ത് വേറെ ചില ദൂഷ്യങ്ങളുണ്ട്, അതും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതും നമ്മൾ വരാതെ നോക്കണം. അതിനെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ കൃത്യമായി പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന തിബാഅ വഅരിനൽ ബാത്തല ബാത്തലൻ വർസുഖന ജിത്നാബ വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.